واغفر لنا ولهم وارحمنا وإياهم. പ്രിയ സഹോദരങ്ങളെ, വൈലക്സ് കുറച്ച് നേരത്തെ തന്നെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൈക്കോട്ടം ഉസ്താദിൻ്റെ ക്ലാസ് ഇൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തിയപ്പോൾ, പ്രത്യേകിച്ച് ദുആവിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ നേരത്തെ ഉണ്ട് ഈ പ്രശ്നം, ഒന്നായിട്ട് ഓഫായി പോവുക. വെറും ഡി സി ആകുകയല്ല, ക്ലാസ് തന്നെ പെട്ടെന്ന് ഓഫായി പോകുന്നൊരവസ്ഥ മലബാറിലും കണ്ടു. അത് എല്ലാവർക്കും ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നായിട്ട് അതിൻ്റെ ഇല്ലാണ്ടാകുക, പിന്നെ ആളുകൾ ഓടിക്കൂടി വരികയാണ്. മറ്റേ സാധാരണ സമയത്ത് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം 250 300 അടുത്തായിട്ട് ആളുകൾ സാധാരണ ഉണ്ടാണ്. അന്നാലിപ്പം ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻഷാല്ലാ ബാക്കിയുള്ളവർ എത്തും എന്ന് വിചാരിക്കുക. പക്ഷേ അധികം താമസിപ്പിക്കാൻ സമയമില്ലല്ലോ. ഇപ്പം തന്നെ നമുക്ക് കാമണിക്കൂർ സമയം സാധാരണ തുടങ്ങുന്നതിനെക്കാട്ടിലും പിന്തി. അപ്പോൾ ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇൻഷാല്ലാ. വുദു മുറിയുന്ന കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ച്. വുദുവിൻ്റെ ഷർത്ത്, ഫർള്, അതുപോലെ അതിൻ്റെ സുന്നത്തുകൾ, പിന്നെ വുദുവിൽ വന്നു ചേരാൻ സാധ്യതയുള്ള കറാഹത്തുകളൊക്കെ പറഞ്ഞതിന് ശേഷം വുദു മുറിയുന്ന കാര്യങ്ങളിലേക്ക് തുടങ്ങി വെച്ചു നമ്മൾ. ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് തന്നെ അറിയാം എന്താണ് വുദു മുറിയാന്നറിയുന്നത്, മുറിയാൻ എന്താ അവിടെ ഉള്ളത് എന്ന കാര്യം ആമുഖമായി പറഞ്ഞിരുന്നു. അത് ഓർമ്മയിലുണ്ടാവണം. അത് ഈ ഇനി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായിരിക്കും. അപ്പോൾ മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ, അതല്ലെങ്കിൽ മുൻദ്വാരമോ പിന്ദ്വാരമോ വല്ല രോഗം കാരണവും അടഞ്ഞതുകൊണ്ട് പൊക്കിളിന് താഴെ കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ദ്വാരത്തിൽ നിന്നോ വല്ലതും പുറപ്പെട്ടാൽ അതുകൊണ്ട് വുദു മുറിയും. ഒന്നാമത്തെ കാര്യം. ഇനി പ്രകൃതിപരമായി മുൻദ്വാരവും പിന്ദ്വാരവും സൃഷ്ടിപ്പിൽ തന്നെ ഇല്ല ഒരാൾക്ക്. എന്നാൽ പൊക്കിളുടെ താഴെയായാലും വേണ്ടില്ല, പൊക്കിളിന്റെ മേലെയായാലും വേണ്ടില്ല, പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട ദ്വാരത്തിലൂടെ പുറത്തു വന്നാലും വുദു മുറിയും. രണ്ടാമത്തേത്, ലഹരി, ഭ്രാന്ത്, ബോധക്കേട്, ശരിക്കും ചന്തി ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങുകയും ഉണരുന്നത് വരെ അങ്ങനെ നിൽക്കുകയും ചെയ്തവൻ്റെ ഉറക്ക് അല്ലാത്ത മറ്റുള്ള ഉറക്ക്, ഇവ കൊണ്ടും വുദു മുറിയും എന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് കാര്യമാണ് വുദു മുറിയുന്ന കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞ്. നമ്മളെ കിശിരി എത്താൻ കഴിഞ്ഞില്ല, അവിടെ കിതാബ് ഇല്ലാത്തതാ. ആയിക്കോട്ടെ, കിശിരി ഇല്ലെങ്കിൽ അടിച്ചാലും മതി. കിശിരി ഉണ്ടാവുമ്പോ പിന്നെ ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും. ഒക്കെ തെറിച്ചു പോയാൽ ഈ പെട്ടതായി കാര്യം, കിശിരി വരും താഴത്തോടോ കാണാണ്ട്. അപ്പൊ മൂന്നാമത്തെ തുടങ്ങി അന്നേരം പറഞ്ഞു കഴിഞ്ഞ് പറയണ്ട, അന്നേരം കൂടാത്തവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മള് ഇപ്പൊ ഈ രണ്ട് കാര്യമാ പറഞ്ഞ്. മൂന്നാമത്തേത്, മസ്സു ഫർജ് ആദമിയിൻ, മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തുടൽ. എന്തുകൊണ്ട് തൊടുക? ബി ബത്തിനിൽ കഫി, മുങ്കയ്യന്റെ പള്ള കൊണ്ട് തൊടുക. അപ്പൊ തൊടുന്നത് മുങ്കയ്യന്റെ പള്ള കൊണ്ട് എന്ന നിബന്ധന ഉണ്ട്, എന്നാലേ മുറിയൂ. അതുപോലെ തന്നെ തൊടപ്പെടുന്നത് മനുഷ്യന്റെ ഫർജ് ആവണം എന്നും. ഇതിന് വിശദീകരണമൊക്കെ വരും ഇനി. അപ്പൊ മറയില്ലാത്ത നിലക്ക് ഒരു മനുഷ്യൻ വുദു ചെയ്തതിന് ശേഷം അവന്റെ മുങ്കയ്യന്റെ പള്ള കൊണ്ട് സ്വന്തം ഗുഹ്യസ്ഥാനമോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഗുഹ്യസ്ഥാനമോ മറയില്ലാതെ തൊട്ടാൽ വുദു മുറിയും എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്റെ വിശദീകരണം പറ്റേ? കുബുലൻ കാന, ഈ ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞത് മുൻദ്വാരമാവട്ടെ ഔദുബുറൻ പിന്ദ്വാരമാവട്ടെ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഉമ്മ ഒതു എടുത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നോക്കുമ്പോഴാണ് കുഞ്ഞു മൂത്രമൊഴിച്ച്,
അല്ലെങ്കിൽ കുഞ്ഞു കാഷ്ടിച്ചത്. ഇനിയിപ്പത് കഴുകി കൊടുത്ത് സുഖമാക്കാതെ നിന്നാല് കുട്ടി അവിടെ ഒക്കെ ഓടിപ്പാഞ്ഞ് അവിടെ കയറി ഇവിടെ കയറി അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അവിടെ ഇരുന്ന് മറ്റൊടത്തായി ആകെ നിരസാക്കും എന്ന് വെച്ച് ഉമ്മ കുഞ്ഞിന് ഈ മൂത്രമൊഴിച്ചത് അല്ലെങ്കിൽ കാഷ്ടിച്ചത് കഴുകി കൊടുക്കുന്നു. അപ്പോ ഉമ്മാന്റെ കൈ ഉള്ളം കൈ കൊണ്ട് കുഞ്ഞിന്റെ കഴുകുന്ന സമയത്ത് കുഞ്ഞിന്റെ ഗുഹ്യസാരം തൊട്ടല്ലോ, മുൻദ്വാരാട്ടെ പിന്ദ്വാരാട്ടെ, അവിടെ ഉതു മുറിയും. അത് ചെറിയ കുഞ്ഞിൻ്റെതല്ലേ തൊട്ടത്, അതിൻ്റെ ഉമ്മയല്ലേ, അത് നോക്കിയിട്ട് കാര്യമില്ല. ഗുഹ്യസ്ഥാനം തൊടുന്നിടത്ത് ചെറിയ പൈതൽ കുഞ്ഞിന്റെ ഗുഹ്യസ്ഥാനാണ് തൊട്ടത്, ഉമ്മയാണ് എന്നതുകൊണ്ട് ഉതു മുറിയാതിരിക്കില്ല. ഗുഹ്യസ്ഥാനം തൊടുന്നിടത്ത് തൊട്ട വ്യക്തിയാണ് പരിഗണിക്കുന്നത്. അപ്പോ മുൻദ്വാരം തൊട്ടാലും ഉതു മുറിയും, പിന്ദ്വാരം തൊട്ടാലും മുറിയും. ഇത് ചിലർക്ക് സംശയ, ഉമ്മാക്ക് ഇപ്പൊ കൂടാതെ കഴിയൂലല്ലോ. അപ്പൊ ഒതു കൊടുത്തതിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കുട്ടി കാശിച്ച് അല്ലെങ്കിൽ മൂത്രിച്ച് കഴുകേണ്ടി വന്നതെങ്കിൽ കഴുകിയാലോ, കൈകി കോളി കഴിയുന്നതിന് കഴിഞ്ഞ ഒതു വേറെ എടുക്കേണ്ടി വരുന്ന അത്ര, അല്ലെങ്കിൽ പിന്നെ അതിന് സാധിക്കും ഈ കൈക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ ഇറക്കണില്ല, മറയില്ലാതെ തൊടുമ്പോളാ ഈ ഉതു മുറിയാന്ന് അറിയുന്നത്. ഇനി അതുപോലെ തന്നെ സലീമൻ ഔ അശല്ല, ഈ ഗുഹ്യസ്ഥാനം സലീമൻ എന്ന് പറഞ്ഞാൽ രോഗമുക്തമായത്, പ്രത്യേകിച്ച് തകരാറൊന്നും ഇല്ലാത്ത സാധാരണഗതിയിലുള്ള ഈ ഗുഹ്യസ്ഥാനാണ് തൊട്ടതെങ്കിലും, ഔ അശല്ല അതല്ലെങ്കിൽ കുഴഞ്ഞു പോയത്, എന്തോ രോഗം ബാധിച്ചിട്ട് പറ്റെ നിശ്ചലമായിപ്പോയി, അങ്ങനെ ഒരു തുണിക്കഷ്ണം പോലെ കിടക്കുന്നേ ഉള്ളൂ ഇത് എന്ന അയിമ തൊട്ടാലും സംഗതി ഒതു മുറിയും. അപ്പോ ഈ ഗുഹ്യസ്ഥാനത്തിനെ പറ്റിയാണ് സലീമായതോ അശല്ലായതോ എന്ന് പറഞ്ഞു, എന്നാ പറ്റ കുഴഞ്ഞ് നിശ്ചലമായി പോയത്, അതല്ല സാധാരണഗതിയിൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാത്ത സുരക്ഷിതമായത്, അതിനാ സലീമുകാരൻ, എന്നാലും മുറിയും. അതുപോലെ തന്നെ മുത്തസിലൻ, അത് ശരീരത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴാവട്ടെ, ഔ മുങ്കത്തിയൻ അതല്ലെങ്കിൽ മുറിക്കപ്പെട്ടതാ, ശരീരത്തിൽ നിന്നിട്ട് ഇപ്പോ ഒരു പുരുഷന്റെ ലൈംഗിക അവയവം മുറിച്ചെടുത്തു, ഈ മുറിഞ്ഞ് ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ട് കിടക്കുന്ന ഈ ലൈംഗികാവയവം ഒരു പുരുഷൻ തൊട്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീ തൊട്ടു, രണ്ടായാലും ഒന്നു മുറിയും, ശരീരത്തിലല്ലല്ലോ എന്ന് വെച്ചിട്ട് കാര്യമില്ല, അതാ മുങ്കത്തിയർ എന്ന് മാത്രമല്ല, വലൂ ലി മയ്യത്തിൻ, ഈ ഗുഹ്യസ്ഥാനം മയ്യത്തിൻ്റെതാണ് എന്നാലും മുറി. അപ്പൊ ഇന്നലെ പറഞ്ഞു വെച്ച് കൺഫ്യൂഷൻ ആക്കണ്ട, മുറി എന്ന് പറഞ്ഞാൽ തൊട്ടോൻ്റെതാണ്, മയ്യത്തിൻ്റെ അല്ല. മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടത് വ്യക്തി ജീവനുള്ളവനാണല്ലോ, ഈ ജീവനുള്ള വ്യക്തിന്റെ ഒതു മുറിയുന്നു, തൊട്ടോന്റെ മുറിയുന്ന അർത്ഥം, മയ്യത്തിങ്ങോട്ട് തൊടാൻ വരൂലല്ലോ. അതാ ഓരോ മയ്യത്തിന്നാ ഈ ഗുഹ്യസ്ഥാനം മയ്യത്തിൻ്റെതാണ്. അതായത് മയ്യത്ത് കുളിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് ഉതു ഉള്ളവനായിരിക്കൽ മുഹക്കദായ സുന്നത്ത, ഉതുവോട് കൂടിയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, മയ്യത്തിന് ഉതു ചെയ്തു കൊടുക്കൽ സുന്നത്തുമുണ്ട്. അങ്ങനെ മയ്യത്തിന് ഉതു ചെയ്തു കൊടുത്തു, മയ്യത്തിനെ കുളിപ്പിക്കുന്ന വ്യക്തിയും ഉതു ചെയ്തു. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ എല്ലോ പുറപ്പെട്ടു, അല്ലെങ്കിൽ വയറ് തടങ്ങിയിട്ട് പുറപ്പെടുവിച്ചു, അത് കഴുകാൻ വേണ്ടിയിട്ട് കൈമറ വേണം, നിർബന്ധമാണ്. ഒരാള് മറയില്ലാതെ കൈ, അപ്പോ ഇവന്റെ കൈ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് തൊട്ട്, എന്നാൽ ഇവന്റെ ഉതോറി മയ്യത്തിന്റെ ഉതോറി പ്രശ്നമൊന്നുമില്ല. ആ അതുപോലെ തന്നെ സഗീരിൻ, ചെറിയ കുട്ടിയുടേതാണെങ്കിലും ശരി, ആ നേരത്തെ നമ്മൾ പറഞ്ഞു ഉമ്മ ാണ് സ്വന്തം പെറ്റ ഉമ്മയാണ്, ചെറിയ പൈതൽ കുട്ടിന്റെയാണ് കഴുകി കൊടുക്കുന്നത് എങ്കിലും ഉമ്മാന്റെ കൈ ഉള്ളം കൈ മറയില്ലാതെയാണ് കുട്ടിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടതെങ്കിൽ ഉമ്മാന്റെ ഉതു മുറിയും. അപ്പൊ ചെറിയവരാവട്ടെ മരിച്ച മയ്യത്താവട്ടെ ശരീരത്തിൽ നിന്ന് മുറിച്ച് വേർപ്പെടുത്തപ്പെട്ടതാവട്ടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്നതാവട്ടെ അതുപോലെ തന്നെ നിശ്ചലമായി ഉപയോഗശൂന്യമായതാവട്ടെ സുരക്ഷിതമാവട്ടെ മുൻദ്വാരമാവട്ടെ പിന്ദ്വാരമാവട്ടെ ഗുഹ്യസ്ഥാനത്തെ തൊടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെട്ട് അതുകൊണ്ട് ഉറുമുറിയും ആട്ടെ. ഇനിയും തീർന്നില്ല. അന്തൻകാന, ഈ തൊട്ടത് മനഃപൂർവം തന്നെയാണ്, കൽപ്പിച്ചൂട്ടി തൊട്ടതാണ്, എന്നാലും ശരി, അന്തൻകാനൽ മസ്സു പറഞ്ഞു, ഈ സ്പർശനം മനഃപൂർവമാണെങ്കിലും ശരി, ഔസഹുവൻ അല്ലെങ്കിൽ മറന്നേണ്ട, ഉതുണ്ടെന്നുള്ള ഓർമ്മയില്ല, അല്ലെങ്കിൽ അബദ്ധത്തിൽ അങ്ങനെ തൊട്ട് പോയതാണ്, ഏതായാലും മുറിയും. അപ്പൊ മുൻദ്വാരം പിന്ദ്വാരം തൊട്ടാവുതു മുറിയും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്നാ എവിടെയൊക്കെയാണ് ഇപ്പൊ തൊടുന്ന സ്ഥലം, എവിടെ തൊട്ടാലപ്പ ഈ മുറിയാത്ത
ഇൽമ പറയുന്നോർത്ത് നാണും മാനും ഒന്നുമില്ല, ഉള്ളത് പറയാം. വലാ യന്തഖിദു മുറിയില്ല, വുദു മുറിയില്ല. വലാ യൻഖുദുന വലാ യൻഖിദു മസ്സുൽ ആനത്തി, ഗുഹ്യ രോമത്തെ സ്പർശിക്കൽ വുദു മുറിക്കുകയില്ല. നരൈ ഗുഹ്യസ്ഥാനത്ത് തൊട്ടെങ്കിൽ എന്നേ വുദു മുറിയുള്ളൂ. ഗുഹ്യസ്ഥാനത്തിന്റെ പരിസരത്തായി സമീപത്തായോ ഇനി അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്തിന്മേൽ തന്നെയോ ഉള്ള ഗുഹ്യരോമം അത് തൊട്ടാ വുദു മുറിയില്ല. അതേസമയത്ത് ആ ഗുഹ്യസ്ഥാനം അതിന്റെ തൊലിമ തൊട്ടാൽ അതാണ് മുറിയുന്ന അർത്ഥം. അതേസമയത്ത് ഈ ഗുഹ്യരോമത്തിന്മേൽ തൊട്ടാൽ വുദു മുറിയില്ല. അതുപോലെ തന്നെ പിന്ദ്വാരം എന്ന് പറഞ്ഞാൽ പിന്ദ്വാരത്തെ തൊട്ടാലേ മുറിയുള്ളൂ. ബാത്തിനിൽ അല്യത്തി പ്രശ്നങ്ങളുടെ ഉള്ളു തൊട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരിഞ്ഞല്ലോ, തിരിയാത്തവരാതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മലയാളത്തിൽ പറയുന്നതിന് ഇപ്പൊ ഇതിന് കേടൊന്നുമില്ല, സംസ്കൃതം തന്നെ ഉപയോഗിച്ചോളം ഒന്നുമില്ല. പറയുന്ന സംഗതി നമുക്ക് മനസ്സിലാകാനല്ലോ പ്രശ്നം. അതായത് ഇരിക്കുന്ന സമയത്ത് അല്പം വിടരുന്നതും നിൽക്കുമ്പോൾ തമ്മിൽ കൂടുന്നതുമായ ചന്തി അതിന്റെ ഉൾഭാഗം അവിടെ തൊട്ടാവതോറിയിലാണ്, അതാണ് ബാത്തിനുള്ളല്യ ചന്തിയുടെ ഉള്ളു. അങ്ങനെ പച്ച മലയാളം. പിന്നെവിടെ തൊട്ടാ മുറിയ, അവിടെ ആ ദ്വാരത്തിന് തൊട്ടാലേ മുറിയുള്ളൂ. പിന്ദ്വാരം എന്ന് പറഞ്ഞാൽ ആ ദ്വാരത്തിന്റെ അവിടെ തൊട്ടെങ്കിലേ മുറിയുള്ളൂ. അതിന്റെ പുറത്ത് അതിന്റെ പരിസര പ്രദേശങ്ങളാവുന്ന ഈ പ്രശ്നം അതിന്റെ ഉൾഭാഗത്ത് തൊട്ടാൽ അതുകൊണ്ട് ഒന്നും മുറിയില്ല. വൽ ഉൻസൈനി, അതുപോലെ തന്നെ പുരുഷന്റെ ലൈംഗികാവയവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ആ വൃഷ്ണങ്ങൾ. മണി എന്ന് പറയും ചിലോര്, ഏത് പറഞ്ഞാലും മണിയുടെ സാധനം നമുക്ക് തിരിഞ്ഞാൽ മതി. മൂത്രക്കുഴലല്ലാത്ത അതിൻ്റെ താഴെയുള്ള ഒരു സഞ്ചി ഉണ്ടല്ലോ, ആ സഞ്ചിയിൽ രണ്ട് മണികളും ഉണ്ടാവും. ആ സാധനത്തിനാണ് ഉൻസയൈനി, അതാ രണ്ടാക്കിയിട്ട് തെസിനിയാക്കിയിട്ട് പറയുന്നത് ഉൻസയൈനി ആണ്. അത് തൊട്ടാലും ഉദു മുറിയില്ല. അപ്പൊ പിന്നെന്താ, പുരുഷന്റെ ലൈംഗിക അവയവം എന്ന് അറിയുന്നത് ആ ലിംഗം എന്ന് പറയുന്ന സാധനത്തിന് തൊട്ടെങ്കിലേ ഒതു മുറിയുള്ളൂ. ലിംഗത്തിന്റെ ചുറ്റു പരിസരത്തുള്ള രോമത്തെ സ്പർശിക്കുകയോ ലിംഗത്തിന്റെ തൊട്ട് താഴെയുള്ള വൃഷ്ണങ്ങളിൽ സ്പർശിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് ഒതു മുറിയുന്നതല്ല. അങ്ങനെയാണ് പറഞ്ഞ് തന്നെ മുഴുവൻ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ വരാമാ കുത്തിയാ ഫിൽ ഖിത്താനി, മാർക്കം കഴിക്കുന്ന സമയത്ത് മുറിക്കപ്പെട്ട ആ തൊലി, മുറിച്ച് കളഞ്ഞതിന്റെ ശേഷം കേട്ടോ, അതിമ്മ നിൽക്കുമ്പോഴല്ല, മാർക്കം കഴിച്ച് മുറിച്ചെടുക്കപ്പെട്ട ആ തൊലി തൊട്ടാൽ അതുകൊണ്ട് ഒതു മുറിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഗുഹ്യസ്ഥാനം ശരീരത്തുമ്മൽ ചേർന്ന് നിൽക്കുകയാണെങ്കിലും മുറിക്കപ്പെട്ടതാണെങ്കിലും ഒതു മുറിയും എന്ന് പറഞ്ഞു. അതിപ്പോ മൊത്തം പെട്ടു. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഒരു കുട്ടിക്ക് പെൺകുട്ടിക്കാവട്ടെ ആൺകുട്ടിക്കാവട്ടെ മാർക്കം കഴിച്ചു. നമ്മളെ നാട്ടിൽ സാധാരണ പെൺകുട്ടിക്ക് മാർക്കമെങ്കിൽ കുറവാ, പക്ഷെ നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ആണുങ്ങൾക്ക് എന്നതുപോലെ പെണ്ണുങ്ങൾക്കും മാർക്കം കഴിക്കൽ വുജൂബാണെന്ന. പിന്നെ ഒരു രണ്ടാം കൗലുണ്ട്, സുന്നത്തെ ഉള്ളൂ ഔപ്പിക്കേണ്ടി വരും. അങ്ങനെ ആൺകുട്ടിയാലും വേണ്ടില്ല പെൺകുട്ടിയാലും വേണ്ടില്ല, കുട്ടിനെ മാർക്കം കഴിക്കപ്പെട്ടു. മാർക്കം കഴിക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് കളഞ്ഞ ഈ ചെറിയ തൊലി അത് തൊട്ടാൽ പിൻ ഒതു മുറിയില്ല. അതുപോലെ വലാ മസ്സിൽ ഫർജി, ഗുഹ്യസ്ഥാനം സാക്ഷാൽ ഗുഹ്യസ്ഥാനം തന്നെ ഉൾപ്പെടാൻ മുറിയില്ല. ബിറുഊസിൽ അസ്വാബിഇ, വിരലുകളുടെ തലകൾ കൊണ്ട് മുങ്കയ്യന്റെ വള്ള കൊണ്ട് തൊട്ടാൽ അവതും മുറിയാറിയാ. അപ്പൊ വിരലിന്റെ തലോണ്ട് തൊട്ട് എന്നാൽ അതുകൊണ്ട് മുറിയില്ല. അതുപോലെ തന്നെ വമാ ബൈനഹ, വിരലുകൾക്കിടയിലൂടെ രണ്ട് വിരലിന്റെ ഇടയോണ്ട് തൊട്ടാലും ഒതു മുറിയില്ല. ഹർഫിഹ, അതിന്റെ സൈഡ് അരു, ഹർഫ് എന്ന് പറഞ്ഞാൽ അരു എന്നാ പറയാ സൈഡ്, വിരലിന്റെ സൈഡുകൾ ഇടയില്ലാതെ പുറത്തെ പാത്ത സൈഡ് ഉണ്ടല്ലോ, അതുമൊണ്ട് തൊട്ടാലും ഒതു മുറിയില്ല. ഹർഫി റാഹത്തി, ഉള്ളം കൈയിന്റെ സൈഡ്. അപ്പോ വിരലിന്റെ തല, വിരലുകളുടെ ഇടകള്, വിരലിന്റെ സൈഡ് അരുഭാഗം, ഉള്ളം കൈയിന്റെ സൈഡാവുന്ന അരുഭാഗം എന്നിവ കൊണ്ട് തൊട്ടാലൊന്നും ഒതു മുറിയില്ല. അപ്പൊ പിന്നെ അതിന്റെ കണക്കെങ്ങനെ, കണക്കെങ്ങനെയെന്ന് വെച്ചാല് ഒരു ഉള്ളം കൈ മറ്റേ ഉള്ളം കൈയില് വെച്ചിട്ട്
വിരലുകളൊക്കെ നേർത്തി പിടിച്ചിട്ട് വിരലുകൾ ഒന്ന് അല്പം ഊന്നൽ കൊടുത്ത് അമർത്തുക. അപ്പൊ ഈ രണ്ട് കൈകൾ തമ്മിൽ മുട്ടി നിൽക്കുന്ന ഭാഗമാണ് ഉള്ളംകൈ. അപ്പൊ ഉള്ളംകൈ എന്ന് പറയുന്ന പള്ള, മുങ്കൈന്റെ പള്ള എന്ന് പറയാറ്. അപ്പൊ ഈ ഉള്ളംകൈന്റെ പള്ളയും തമ്മിൽ തമ്മിൽ മുട്ടുണ്ട്, വിരലുകളുടെ പള്ളയും തമ്മിൽ തമ്മിൽ മുട്ടുണ്ട്. ഏത് വിരലോ വെച്ച്? വലിയ വിരലുണ്ടാകാം, തള്ള വിരലോ വെച്ച്. അതിനങ്ങനെ പറയലുണ്ട്, തന്താം വിരല് അങ്ങനെയും പറയലുണ്ട്, പെരുവിരൽ എന്ന് പറയലുണ്ട്. ഏതായാലും വേണ്ടിയില്ല. ആ വിരലുകള് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പം പരസ്പരം മുട്ടുന്ന ചെയ്ത ഭാഗമല്ല അത്. ഒഴിച്ച് ഇത് പ്രത്യേകം മനസ്സിലാക്കണം. രണ്ട് കൈ വിരലുകളൊക്കെ നിർത്തി അടുപ്പിച്ച് നിർത്തിയിട്ട് ഒരു കൈയിന്റെ പള്ള മറ്റേ കൈമലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്നും ഇങ്ങനെ അമർത്തുമ്പോ തമ്മ തമ്മിൽ മുട്ടി നിൽക്കുന്ന സ്ഥലം കൊണ്ട് തൊട്ടാലേ ഒന്നുകൂടിയുള്ളൂ പറഞ്ഞു. പക്ഷെ അതിൽ ഏത് ഒഴിവാണ്? ഈ പെരുവരല്. കാരണം പെരുവരൽ ഇങ്ങനെ വെച്ചാൽ ഈ കൂട്ടത്തിൽ വെക്കുമ്പോ അതിന്റെ രണ്ട് സൈഡേ തമ്മ മുട്ടുള്ളൂ. അപ്പൊ ഈ വിരല് പിന്നെ എടുത്തിട്ട് ഒരു പെരുവരല് മറ്റേ പെരുവരല് കൊണ്ട് നേരിട്ട് സ്വന്തം ഇങ്ങനെ തമ്മിൽ മുട്ടിച്ചാൽ മുട്ടുന്ന സ്ഥലം ആണ് അതിന്റെ ഉള്ളു. ഇതല്ലാത്ത ഈ തമ്മിൽ മുട്ടാത്ത തല, സൈഡ് എന്നിവ കൊട്ട് തൊട്ടാൽ ഉദു മുറിയുന്നതല്ല. അപ്പോ ഒന്നും പറഞ്ഞാൽ ഇപ്പൊ എന്തായി? ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉദു മുറിയുന്നത് പുരുഷന്റെ ലിംഗം. ആ ലിംഗം എന്ന് പറയുന്ന സാധനത്തിൽ തൊട്ടാലേ ഉദു മുറിയൂ. അതുപോലെ തന്നെ പിന്ദ്വാരത്തില് ആ ദ്വാരത്തിന്റെ നേരെ തൊട്ടാലേ ഉദു മുറിയുള്ളൂ. സ്ത്രീയെ സംബന്ധിച്ചും പിന്ദ്വാരം എന്ന് പറഞ്ഞാൽ ആ ദ്വാരത്തിന്റെ എവിടെ തൊട്ടാലേ മുറിയുള്ളൂ. മുൻദ്വാരം എന്ന് പറയുന്നത് യോനിയുടെ രണ്ട് സൈഡ് പരസ്പരം കൂടിച്ചേരുന്ന ആ ദ്വാരത്തിനോട് തൊട്ടു നിൽക്കുന്ന ആ ഭാഗം മാത്രം തൊട്ടാലേ മുറിയുള്ളൂ. അതിന്റെ ഇപ്പുറത്തുള്ള ഭാഗങ്ങൾ തൊട്ടാൽ ഉദു മുറിയില്ല. ഇങ്ങനെയപ്പോ അതിന്റെ കണക്ക്. ഇനി ഇവിടെയൊക്കെ തൊട്ടാ മുറിയും തൊട്ടാ മുറിയും എന്ന് പറയുന്നത് ഈ തൊട്ട വ്യക്തിയുടെ മുമ്പ് വുദു ആണ് മുറിയുന്നത്. ആ പറയും വല എന്തു വുദു ഉൽ മൻസൂസി, തൊടപ്പെട്ടവന്റെ വുദു മുറിയില്ല. എന്നാൽ ഒരു വ്യക്തി തന്റെ ശരീരത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാ പിന്നെ വുദു മുറി എന്ന് പറയേണ്ട ആവശ്യമില്ല. വേറൊരാളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാലോ ഈ തൊട്ട വ്യക്തിന്റെ വുദുവേ മുറിയുള്ളൂ, തൊടപ്പെട്ട ആളുടെ വുദു മുറിയുന്നില്ല. ഇങ്ങനെയപ്പോ മൂന്നാമത്തെ കാര്യം. അപ്പോ മനുഷ്യന്റെ മുങ്കൈ കൊണ്ട്, മുങ്കൈന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടുക, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക. ഇനി മനുഷ്യന്റെ അല്ലാത്ത മറ്റ് ജീവജാലങ്ങളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാലോ അതുകൊണ്ട് വുദു മുറിയുന്നില്ല. ഇനി മനുഷ്യന്റെ തന്നെയാണെങ്കിലും തൊട്ടവന്റേതേ മുറിയുകയുള്ളൂ, തൊടപ്പെട്ട വ്യക്തിയുടെ വുദു മുറിയുന്നില്ല. എന്താ കട്ട് എന്ന് അറിയുന്ന ശബ്ദം ഇടക്ക് കട്ടാറുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. വറാബിഉ, നാലാമത്തത്, അതുകൂടി ഉള്ളുവല്ലോ ഉദു മുറിയുന്ന കാര്യങ്ങൾ നാലാമത്തത്. തലാഖി ബശറത്തൈ ദക്കരിൻ വ ഉൻസ കബീറൈനി അജ്നബിയൈനി. തലാഖി എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ട്. തലാഖി കൂട്ടിമുട്ടലാണ് അല്ലെങ്കിൽ കൂടിച്ചേരലാണ്. ബശറത്തൈ ദക്കരിൻ വ ഉൻസ, സ്ത്രീയുടെയും പുരുഷന്റെയും തൊലികൾ പരസ്പരം കൂട്ടിമുട്ടലാണ്. അതിനാണ് നമ്മൾ തൊലി തമ്മിൽ ചേരുക എന്ന് പറയുന്നത്, മുലാഖാത്ത് ചെയ്യുക, ഒന്നൊന്നിനെ സ്പർശിക്കുക എന്നർത്ഥം. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും തൊലികൾ പരസ്പരം കൂട്ടിമുട്ടുക. തൊലികൾ എന്ന് പറയുമ്പോൾ തന്നെ മറയില്ലാതെ എന്ന് വന്നു, മറയോടുകൂടി തൊട്ടാൽ അതുകൊണ്ട് ഉദുമുറിയില്ല. ഒരു പുരുഷന്റെ വസ്ത്രത്തിന്റെയോ മറ്റോ മുകളിലായിട്ട് ഒരു സ്ത്രീ തൊട്ടു, അല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ മുകളിലായിട്ട് പുരുഷൻ തൊട്ടു എന്നുകൊണ്ട് ഉദുമുറിയില്ല. തൊട്ട ആളുടെ ഈ തൊട്ട സ്ഥലവും തൊടപ്പെട്ട ആളുടെ ആ തൊടപ്പെട്ട സ്ഥലവും രണ്ടും മറയില്ലാത്ത നിലക്ക് തൊടണം, അപ്പോഴേ തലാഖി എന്ന് പറയുള്ളൂ. അപ്പൊ മറയില്ലാതെ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ കൂടിച്ചേരുക. എങ്ങനത്തെ സ്ത്രീ പുരുഷന്മാർ? കബീറൈൻ, വലിയവരായ. വലിയവർ എന്ന് പറഞ്ഞാൽ എത്ര ഇപ്പൊ അതിന്റെ കണക്ക്? പ്രായപൂർത്തി എത്തിയവർ എന്നല്ല, അങ്ങനത്തെ ആരും മനസ്സിലാക്കണ്ട. ഇവിടെ മാന്യന്മാരായ ആളുകളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ കണ്ടാൽ വികാരം ജനിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ഇങ്ങനെ. അപ്പൊ അവിടെ രണ്ട് കാര്യം പരിഗണിക്കാനുണ്ട്.
ഒന്ന്, ഈ വ്യക്തി ഒരു മാന്യനായിരിക്കണം. അതോടുകൂടി സാധാരണഗതിയിലുള്ള അവസ്ഥയായിരിക്കണം. അപ്പൊ സാധാരണഗതിയിൽ മാന്യനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഷെഹുവത്ത് അഥവാ വികാരം ജനിക്കാൻ സാധ്യതയുള്ള പ്രായം, അത് കുട്ടികളുടെ ശരീര വളർച്ചയും സൗന്ദര്യവും ഒക്കെ അനുസരിച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കുരുക്കും. പ്രായപൂർത്തി എന്നൊരു കണക്കതിനില്ല. അതാ അപ്പൊ അവിടെ വലിയവര് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ പ്രായപൂർത്തിയായവര് എന്നല്ല. അവിടെ പ്രത്യേകിച്ച് നമ്പർ ഇട്ടും പറയുന്നു. സാധാരണഗതിയിൽ മിക്കവാറും ഒരു മാന്യനായ വ്യക്തിയെ സംബന്ധിച്ച് വികാരം ജനിക്കാൻ സാധ്യതയുള്ള പ്രായം, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. അത് തന്നെ എങ്ങനത്തെ ഒരാവും വേണം? ആ ജിനബിയയിൻ അന്യരായിരിക്കാം, രണ്ടുപേരും അന്യരാ. രക്തബന്ധത്തിൽപ്പെട്ട ആങ്ങള പെങ്ങളെ തൊടുന്നു, പെങ്ങൾ ആങ്ങളെ തൊടുന്നു, എല്ലാവരും വിവരാലായ ആളുകൾക്ക് ഓള് ഭാര്യയായത് ഓള് വിവാഹം കഴിക്കൽ ഹലാലായതുകൊണ്ടാണല്ലോ. വിവാഹം കഴിക്കൽ ഹലാലാവുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചാണ് അജ്നബികൾ അന്യർ എന്ന് പറയുന്നത്. പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റാത്ത സ്ത്രീയെ പറ്റിയും പുരുഷനെ പറ്റിയും മഹറം എന്നാ പറയാം. അപ്പൊ ഒരു മഹറമായ പുരുഷൻ ഒരു മഹറമായ സ്ത്രീയെ തൊടുക, അല്ലെങ്കിൽ സ്ത്രീ അങ്ങനെയുള്ള പുരുഷനെ തൊടുക, രണ്ടാളൊന്നും മുറിയില്ല. മഹറമല്ലാത്ത സ്ത്രീയെ തൊട്ടാലാണ്, പുരുഷനെ തൊട്ടാലാണ് ഒന്നും മുറിയുക. മഹറമല്ലാത്തവരും എന്ന് പറഞ്ഞാൽ കെട്ടുബന്ധം ഹലാലാവുന്നവര്. അപ്പൊ ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യനെ തൊട്ടാലും മുതു മുറിയെന്ന് പൈന്ന് തന്നെ തിരിഞ്ഞല്ലോ. എന്താ കെട്ടരായതുകൊണ്ടാണല്ലോ കെട്ടിയത്, ഇല്ലെങ്കിൽ പിന്നെ കെട്ടുവോ? ഓന്റെ പെങ്ങൾ ഇപ്പൊ എന്റെ പെണ്ണുങ്ങളാട്ടിലും ചൊറക്കുണ്ട്, കരുതിയിട്ട് പെങ്ങളെ കെട്ടാൻ പറ്റുക? അല്ല, കെട്ടലേറാമായവരാ, അവളും തൊട്ടാവും തുറിയില്ല. കെട്ടൽ ഹലാലാവുന്നവളാണ് അന്യർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാര്യയായത് അതുപോലെ തന്നെ ഭർത്താവായതും കെട്ടലായതുകൊണ്ട്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ തൊട്ടാവുന്നു മുറി എന്ന് പറയേണ്ട ആവശ്യമില്ല. മുറിയാണെങ്കിൽ മുറിയേണ്ട അവിടെയാണ്. എന്നെന്താന്ന് പറഞ്ഞാല് ഈ ഇതിന്റെ കാരണം പറയുന്നത്, പെണ്ണിനെ തൊട്ടാൽ വുദു മുറിയും, ഇങ്ങനെയുള്ള പെണ്ണിനെ തൊട്ടാൽ വുദു മുറിയും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരുഷനെ തൊട്ടാൽ വുദു മുറിയും എന്ന് പറയാൻ കാരണം ഷെഹുവത്തിന്റെ മഹല്ലാണ് എന്നാണ് അതിന് കാരണം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വികാരം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്, ഉണ്ടായിക്കൊള്ളുന്നില്ല. കൽപ്പിച്ചൂട്ടി തൊട്ടോ അല്ല, അല്ലെങ്കിൽ അറിഞ്ഞു തൊട്ടോ അല്ല, അബദ്ധത്തിൽ തൊട്ടു പോയതാണ്, അവിടെ നിന്ന് ഇപ്പൊ ശരീരത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, ഈ സാധ്യതയെ നോക്കുന്നു. ഉണ്ടാവാൻ ശരീരത്തുണ്ടാകാൻ സാധ്യതയാണ്, ശരീരത്തുണ്ടാകാൻ സാധ്യതയാണ് വുദു മുറിയാനുള്ള യഥാർത്ഥ കാരണം എങ്കിൽ ഈ സാധ്യത ഏറ്റവും നിലനിൽക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലല്ലേ? ഭാര്യ അന്യനല്ല, ഒരു തൊട്ടാ മുതു അറിയണ വഹാബി ഓർക്ക് പിന്നെ ഭാര്യനോട് ചെയ്യത്തൊന്നും ഉണ്ടാവില്ല ഇക്കാരം, അല്ലെങ്കിൽ ആ ഭാര്യക്ക് ഭർത്താവിനോട് ചെയ്യത്തൊന്നും ഉണ്ടാവില്ല ഇക്കാരം. ആരെങ്കിലും കുട്ടികളെ കെട്ടിച്ചുമ്പോ ഭാവിയാണോ നോക്കണം. കാരണം എന്നാ, ഓന് തീരെ ചെയ്യത്തില്ല, ഞാൻ പിന്നെ കുട്ടി കൊയന്നില്ലേ അവിടെ പോയിട്ട്. ഏറട്ടെ, അപ്പൊ അന്യരായ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പരസ്പരം വിവാഹം കഴിക്കൽ ഹലാലാവുന്ന തരത്തിലുള്ള ബന്ധമുള്ളവർ, പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റാത്ത ബന്ധമുള്ളവർക്ക് മഹറമ് എന്നാണ് പറയാം. ഈ തൊട്ടത് ഇനി പറയട്ടെ, വലൂബി ഇക്രാഹിൻ, ഈ സ്പർശനം, ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്പർശനം ബോധപൂർവം അല്ല, ഇഷ്ടപ്രകാരല്ല. ഇക്രാഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടാ. ഒരു പെണ്ണ് ഉതെടുത്ത് കേറുമ്പം ഇയാളുടെ ഇവളുടെ ഭർത്താവ് ഇപ്പൊ പുതിയ തൊപ്പിട്ട് എന്ന ആദ്യ പണ്ട് ചങ്ങായി കത്തയച്ച കഥറിയലുണ്ട് ഗൾഫിൽ വന്നിട്ട്. സാധാരണ ഇങ്ങോട്ട് പോരുന്നവരെ മൗലൂദ് ഓതി കുത്തുബിയത്ത് വെച്ച് ഉസ്താദിനോട് ദ്വാരപ്പിച്ച് ഖബറുകൾ പോയി സിയാർത്ത് ചെയ്തിട്ടൊക്കെ ഗൾഫ് പോന്ന്. ഗൾഫിൽ വന്നിട്ട് പുതിയ മതത്തിൽ കൂടി, പിന്നെ പെണ്ണുങ്ങൾക്ക് കത്തയക്കുമ്പോൾ കത്തയക്ക, ഇനി ഞാൻ നാട്ടിൽ വന്നാൽ നിന്നെ തൊട്ടാൽ എന്റെ വുദൂവും മുറിയുകയില്ല, നിന്റെ വുദൂവും മുറിയുകയില്ല. ഗൾഫ് പോയപ്പോ കിട്ടിയ പുതിയ ദീനാണ് അത്രേ. നിന്നെ തൊട്ടാൽ ഇനി എന്റെ വുദൂവും നിന്റെ വുദൂവും മുറിയുകയില്ല. അപ്പൊ വുദൂവിന് കുറച്ച് ഉറപ്പ് കിട്ടുന്ന സ്ഥലമാണ്
ഈ ഗൾഫ് നിന്ന് ആർക്ക് തോന്നി? ഈ ഭാര്യക്ക് തോന്നി. കാരണം അവിടെ പോയോലെ ഒതു പിന്നെ മുറിയില. അപ്പൊ ഒരിക്കാട് ഒതു എടുത്ത് വിട്ടുകാല്, പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞതിൽ ഒരു പക്ഷെ വല്ല ആറ്റം ബോംബ് പൊട്ടണം അല്ലെങ്കിൽ രാസായുധം ഉപയോഗിക്കണം, ഈ രണ്ടാലൊന്നാണ്. കേൾക്കണ്ടേക്കോല്ല അല്ലേ? എന്തോ ബൈലക്സിലെ ചെറിയ എന്തൊക്കെ ചെറിയ പ്രശ്നം എനിക്ക് ഇവിടെ കാണുന്നുണ്ട്, ഒരു അനക്കും കാണണമില്ല. എങ്ങനെ ആളുകളൊക്കെ ഉണ്ടോ? അതോ ഞാനുണ്ടോ? അതോ ഞാൻ തന്നെയാണോ ഓർത്തത്? ആള് ഓർത്താണോ? ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ബൈലക്സിന് അടങ്ങി നിൽക്കുക. ആ ഉണ്ടല്ലേ. ആ ആയിക്കോട്ടെ, ടെക്സ് വേണ്ടിയിട്ടല്ല, ഈ ബൈലക്സിന്റെ ബൈലക്സിൽ എന്തോ ഒരു കളി കണ്ടു, അതാണ്. എന്നാ മതി, കേട്ടാ മതി. ആ കളി കണ്ടപ്പോ ഈ കളി വന്നാലാണ് പിന്നെ ഞാൻ സാധാരണ തെറിച്ചു പോകല്. അപ്പൊ അതറ്റുണ്ടായോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത്. ഓക്കെ, എന്നാ മതി. അപ്പോ ഇക്രാ നിർബന്ധിച്ച് ഇങ്ങനത്തെ ഒരു പെണ്ണപ്പോഴും സുന്നി തന്നെ. ഇവൻ വേണമെങ്കിൽ പുതിയ തീരെ കൂടി വന്നതാ, ഇവൾ ഒതു കൊടുക്കാൻ പോകുമ്പോ ഇപ്പം ബലത്താൽ പോയി പിടിച്ചതാണ്. എന്നാലോ ഓള് ഇഷ്ടപ്രകാരമൊന്നുമല്ല, ഇപ്പം ബലത്താൽ ഇക്രാഹ് ചെയ്യാറില്ല നിർബന്ധിച്ചിട്ട്. അങ്ങനെയാലും ഉദൂറിയും ഔബിലാശഹുവത്തിൻ, വികാരമൊന്നും ഇല്ലാതെയാണ് തൊട്ടത്. ലൈംഗികമായ ഒരു വികാരം ഉണ്ടായിട്ടില്ല, അങ്ങനെ തൊട്ടതാ. എന്നാലും ഉദൂറി. അപ്പൊ തൊട്ട് ഇവളെ ഹസ്ബൻഡ് ഇഷ്ടപ്രകാരമാണോ അല്ലെങ്കിൽ തൊട്ട് ശഹുവത്ത് കൊണ്ടാണോ, അതൊന്നുമല്ല പ്രശ്നം. ശഹുവത്ത് ഉണ്ടാകാൻ പറ്റുന്ന സാധ്യതയുള്ള സ്ഥലമാണ് എന്നത് മാത്രമാണ് പ്രശ്നം. ഇനി ഇവിടെ ഗുഹ്യസ്ഥാനം തൊട്ടേക്കല്ല, ഗുഹ്യസ്ഥാനം തൊട്ടോടത്ത് തൊട്ടോൻ്റെത് മുറിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ സവാ ഉൻ ലാമിസു, തൊട്ടോനും കണക്കാണ്, വൽ മൽമൂസു, തൊടപ്പെട്ടവനും കണക്കാണ്. എന്നാലാ രണ്ടാമത് മുറിയും. ഗുഹ്യസ്ഥാനം തൊട്ടോടത്ത് തൊട്ടോൻ്റെതേ മുറിയുള്ളൂ, തൊടപ്പെട്ടവൻ്റെത് മുറിയില്ല. അതേസമയത്ത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ പരസ്പരം ചേർന്നോടത്ത് തൊട്ടോൻ്റെതും മുറിയും തൊടപ്പെട്ടവൻ്റെതും മുറിയും. ഇങ്ങനെയാണ് ഇപ്പം അന്യരായ വലിയവരായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മറയില്ലാതെ തൊലി തമ്മിൽ തൊട്ടാൽ ഉതുമുറിയുന്നത്. ലാക്കിൻ, പക്ഷേ ലായന്തീ, മയ്യത്തിന് ഉതുമുറിയില്ല എന്ന് പറഞ്ഞാൽ മയ്യത്തിനൊരു ഉതു ഒളിപ്പിച്ചു കൊടുക്കൊരു സുന്നത്തുണ്ട്, മയ്യത്തിനെ കുളിപ്പിച്ചും ചെയ്തു. എന്നിട്ട് ഈ ഉതുവൊക്കെ എടുത്തു കൊടുത്ത ഈ മയ്യത്തിനെ ഒരു പുരുഷൻ തൊട്ടു പെണ്ണിന്റെ മയ്യത്തിന്, അല്ലെങ്കിൽ പുരുഷന്റെ മയ്യത്തിന് ഒരു സ്ത്രീ തൊട്ടു. പറഞ്ഞേക്ക് ഭാര്യ ഭർത്താവിന്റെ മയ്യത്ത് തൊട്ടു കൂട്ടിക്കോളിങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യന്റെ മയ്യത്ത് തൊട്ടു മരിച്ച മയ്യ ഭാര്യന്റെ. എന്നാൽ തൊട്ടോന്റെ മുറിയും, പക്ഷെ അവിടെ മയ്യത്തിന്റെ മുറിയില്ല. സാധാരണ നമ്മൾ പറഞ്ഞാല് സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ തൊട്ടോന്റെതും മുറിയും തൊടപ്പെട്ടോന്റെതും മുറിയും. പക്ഷേ ഒരു മയ്യത്ത്, പുരുഷനായ ഒരു മയ്യത്തിന്റെ മയ്യത്തിന്റെ മേലെ ഒരു സ്ത്രീ തൊട്ടു, അല്ലെങ്കിൽ സ്ത്രീയുടെ മയ്യത്തിന്റെ മേലെ പുരുഷൻ തൊട്ടു, ഇവിടെ രണ്ടോടത്തിന് ഈ മരിച്ച മയ്യത്തിന്റെ ഒതു മുറിയില്ല, തൊട്ടോന്റെതേ മുറിയുള്ളൂ. അത് പൊതുവിൽ നിയമത്തിൽ നിന്നിട്ട് വ്യത്യാസപ്പെട്ടതായതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. ഇനി വലാ നഖ്ല, ഉദു മുറിയല്ല, ബിലംസി വൈരിൽ ബശറത്തി, തൊലിയല്ലാത്തത് തൊട്ടാൻ. ഈ പുരുഷന്റെ ശരീരത്തിൽ നിന്നും സ്ത്രീ തൊട്ടത്, അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും പുരുഷൻ തൊട്ടത് തൊലിയിലല്ല, മറയില്ലാതെ തന്നെ തൊട്ടത്, പക്ഷെ തൊലിയിലല്ല. എന്നാ മോഡിന്? എന്നാൽ തൊലിയല്ലാത്തെന്ന് പറഞ്ഞതാ ഓഹുവ ഹുനാ, ഇവിടെ ഈ ഉദു മുറിയുന്ന വിഷയത്തിൽ തൊലിയല്ലാത്തത് എന്നത് അഷറു, ഒന്ന് മുടി. മുടി തൊട്ടാ ഉദു മുറിയില്ല. ഒരു സ്ത്രീയുടെ മുടി പുരുഷൻ തൊട്ടു, അല്ലെങ്കിൽ പുരുഷന്റെ മുടി സ്ത്രീ തൊട്ടു, എന്നാൽ ഇവിടെ രണ്ടാളെ ഉദു മുറിയില്ല. വസിൻ അഷറു വസിന്നു, പല്ല്, ഒരു സ്ത്രീയുടെ പല്ല് പുരുഷൻ തൊട്ടു, അല്ലെങ്കിൽ പുരുഷന്റെ പല്ല് സ്ത്രീ തൊട്ടു, രണ്ടാമത് മുറിയില്ല. വല്ലഫറു നഖം, തൊട്ടു എന്നാലും മുറിയില്ല. വബാത്തിനിൽ ഐനി, കണ്ണിന്റെ ഉള്ളു തൊട്ടു. ഔഹ്, എന്താപ്പത്? അങ്ങനെയല്ല, അങ്ങനെ സംഭവിച്ചു പോയാലും ഇവന്റെ കൈ തട്ടി, ഒരു പുരുഷന്റെ കൈ തട്ടിയ ഒരു സ്ത്രീയുടെ ശരീരത്തേക്കാ. പക്ഷെ തട്ടി എവിടെയാണ്? അറിയാതെ അബദ്ധത്തിൽ വല്ല കണ്ണിന്റെ ഉള്ളിലാ തൊട്ടു പോയത്, അതുകൊണ്ട് മുറിയിലാണ്. അപ്പോ മുടി, നഖം, പല്ല്, കണ്ണിന്റെ ഉള്ള് എന്നിവ തൊട്ടാൽ ഉദു മുറിയില്ല. വരാബിലംസിമൻ, ഒരാളെ തൊട്ടാലും ഉദു മുറിയില്ല. എങ്ങനത്തെ ആളാണ്? ലാ ഇഷ്തഹാ ഉറുഫൻ ഓരിബൻ,
അധികവും സാധാരണഗതിയിൽ ആഗ്രഹിക്കപ്പെടാത്ത ആവുന്ന പ്രയാസത്തിലെത്താത്ത. അതെന്താ അങ്ങനെ പറയുന്നത്? പണ്ടൊക്കെ ഭയങ്കര സംശയ, ഇപ്പോൾ മനുഷ്യൻ മൃഗത്തെക്കാളും മതവധിച്ച കാലാണ്. 6 മാസമായ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു, 2 വയസ്സായ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു, അതാണ് ഇന്നത്തെ കാലം. അപ്പോ അവനെ സംബന്ധിച്ച് ശൈവത്തുണ്ടല്ലോ, ഈ ചെറിയ പൈതലാവുന്ന 6 മാസായ കുട്ടിനെ കണ്ടിട്ടും അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടിനെ കണ്ടിട്ടും അവന് ശൈവത്തുണ്ടല്ലോ. അപ്പൊ ഈ 6 മാസായ അല്ലെങ്കിൽ ഈ 2 വയസ്സായ ഈ കുട്ടിനെ തൊട്ടാവുന്ന് പറയോ? ഇല്ല. കാരണം എന്താ? സാധാരണക്ക് വിപരീതമായി ഒരു മാനസിക രോഗം ബാധിച്ച വ്യക്തിയാണ് ഇവൻ. ഇവൻ മാനസിക രോഗിയാ, അവനെ മറ്റുള്ളവരോട് ക്യാസാക്കേണ്ട ആവശ്യമില്ല. മാനസിക രോഗിയല്ലാത്ത സാധാരണഗതിയിൽ പൊതുവെ 1 വയസ്സായ കുട്ടി, 2 വയസ്സായ കുട്ടി, 3 വയസ്സായ കുട്ടി പോലത്തെ ചെറിയ കുട്ടികളിൽ വികാരം ജനിക്കുന്നതല്ല. പുരുഷൻ ആൺകുട്ടികളാണെങ്കിൽ സ്ത്രീകൾക്കും പെൺകുട്ടികളാണെങ്കിൽ പുരുഷന്മാർക്കും സാധാരണഗതിയിൽ മാന്യന്മാരെ സംബന്ധിച്ച് അത് ശൈവത്തുണ്ടാവുന്ന സ്ഥലമല്ല. അതുകൊണ്ട് അങ്ങനത്തെ കുട്ടികളെ തൊട്ടാവുന്ന മുറിയില്ല. അതാണ് പ്രത്യേകിച്ച് ഉറുഫൻ വാലിബൻ എന്നൊക്കെ എണ്ണി എണ്ണി പറയുന്നത്. ഉറുഫിനെതിരായി അല്ലെങ്കിൽ വാലിബിനെതിരായി സാധാരണമായുള്ള അസാധാരണമായ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അസാധാരണമായ ഒരു കുട്ടിയോടോ ശൈവത്തുണ്ടായെങ്കിൽ അതല്ല പരിഗണിക്കപ്പെടുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ വല മഹ്റമുൻ, പരസ്പര വിവാഹബന്ധം ഹറാമായവരെ തൊട്ടാലും ഉദു മുറിയില്ല. അല്ലാതെ ദുനിയാവിലുള്ള ഏത് പെണ്ണിനെയും ഏത് ആണ് തൊട്ടാലും അല്ലെങ്കിൽ ഏത് ആണിനെ ഏത് പെണ്ണ് തൊട്ടാലും ഉദു മുറിയുന്നല്ല, അന്യരെ തൊട്ടാലും ഉറിയ. അന്യത് എന്ന് പറഞ്ഞാൽ പരസ്പരം വിവാഹം കഴിക്കൽ ഹലാലാവുന്ന ആളുകൾ. അപ്പൊ മഹ്റമിനെ തൊട്ടാ ഉദു മുറിയാറിനാൽ പരസ്പരം വിവാഹബന്ധം പാടില്ലാത്ത ആളുകൾ, ആങ്ങളമംഗന്മാര്, മക്കള്, അതുപോലെ തന്നെ ബാപ്പ മകള് തുടങ്ങിയ അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട പരസ്പരം വിവാഹബന്ധം ഹലാലാകാത്ത ആളുകൾ ആണ് ഇവിടെ മഹ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 3 തരത്തിൽ വരാം. അവർക്ക് വിശദമായി പറയാ നിക്കാഹിന്റെ ബാബിലാണ് ആരൊക്കെയാണത്. ബിനസബിൻ, കുടുംബബന്ധം കൊണ്ട്, കുടുംബബന്ധം കൊണ്ട് മഹ്റമായ ആളുകൾ ഉണ്ടാവും. അതാണിപ്പം ബാപ്പി മോളും ഉമ്മി മോനും ആങ്ങളിയും പെങ്ങളും എന്നൊക്കെ പറയുന്നത് കുടുംബബന്ധത്തിലൂടെയുള്ള. അതുപോലെ ബാപ്പാന്റെ പെങ്ങള്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അഞ്ചത്തിമാര് ആണുങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ബാപ്പാന്റെ ജ്യേഷ്ഠാഞ്ചന്മാര്, ഉമ്മാന്റെ ആങ്ങളമാര് അവർക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച്, അവരൊക്കെ മഹ്റമുകളാ. ഇങ്ങനെ മഹ്റമുകൾ കുടുംബബന്ധം കൊണ്ട് മഹ്റമായവരെ തൊട്ടാവുന്ന മുറിയില്ല. ഔറവാഇൻ, അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട് മഹ്റമായവരെ തൊട്ടാലും ഉദു മുറിയില്ല. മുലകുടി ബന്ധം എന്ന് പറഞ്ഞാലിപ്പോ 2 വയസ്സ് തികയാത്ത ഒരു കുട്ടി പ്രായപൂർത്തി എത്തിയ ഒരു സ്ത്രീയുടെ മുലപ്പാൽ 5 പ്രാവശ്യം കുടിച്ചാൽ ഈ സ്ത്രീയുടെ കുട്ടിയായി ഈ കുഞ്ഞ്, ഈ മുല കുടിച്ച കുഞ്ഞ് മാറും. അപ്പൊ ആ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിയെ സംബന്ധിച്ച് വാപ്പയാവും, ആ സ്ത്രീ ഈ കുട്ടിയെ സംബന്ധിച്ച് ഉമ്മയാവും, ആ സ്ത്രീയുടെ ദേശത്തെ അനുജത്തിമാര് ഈ കുട്ടിയുടെ ഇളയമ മൂത്തന്മാരാവും, ആ സ്ത്രീയുടെ ആങ്ങളമാര് ഈ കുട്ടിയുടെ അമ്മാവന്മാരാകും, അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ ഭർത്താവ് ഈ കുട്ടിന്റെ വാപ്പയാവും, ആ ഭർത്താവിന്റെ ദേശാഞ്ചന്മാര് കുട്ടിന്റെ ഇളാപ്പ മൂത്താപ്പയാവും, ആ ഭർത്താവിന്റെ ഇളയമ പെങ്ങന്മാര് ഇവനെ സംബന്ധിച്ച് അമ്മായികളാവും. എല്ലാം കുടുംബ ബന്ധത്തിലുള്ള അതേ കാര്യം 2 വയസ്സ് തികയാത്ത ഒരു കുട്ടിക്ക് 5 സമയം പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീ മുലപ്പാല് കൊടുത്താൽ ആ കുട്ടി ഈ സ്ത്രീയുടെയും ഈ സുടിയുടെ ഭർത്താവിന്റെയും കുട്ടിയായി മാറുന്നു. അപ്പൊ അവനെയും തന്നെ ഈ വിവാഹബന്ധം ഹറാമായതൊക്കെ ഇവിടെയും വരും. അങ്ങനെ ഔ മുസാഹറത്തിൻ, അതല്ലെങ്കിൽ വിവാഹബന്ധം കൊണ്ട് മഹ്റമായവർ. അപ്പൊ മഹ്റമ 3 തരത്തിലുണ്ട്. 1, കുടുംബബന്ധം കൊണ്ട് ആങ്ങളമാര്, ഉമ്മമാപ്പാന്റെ ബന്ധു മക്കള് ബന്ധുക്കള്. 2, മുലകുടി ബന്ധത്തിലൂടെ, അത് ഇതേ ബന്ധം തന്നെയാണ്. 3-ാമത്തേത് വിവാഹബന്ധത്തിലൂടെ. വിവാഹബന്ധത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഒരാൾ നിക്കാഹ് കഴിച്ച് വീട് കൂടിയാൽ ആ പെണ്ണിന്റെ ഉമ്മ, ആ പെണ്ണിന്റെ ഉമ്മാന്റെ ഉമ്മ, ആ പെണ്ണിന്റെ വാപ്പാന്റെ ഉമ്മ തുടങ്ങിയവരൊക്കെ മരണം വരെ ഇനി ഇവന്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മമാരെ തൊട്ടാവുന്ന മുറിയില്ല. അതുപോലെ ഈ പെണ്ണിനെ സംബന്ധിച്ച് തന്റെ ഭർത്താവിന്റെ വാപ്പ, ആ വാപ്പാന്റെ വാപ്പ
തുടങ്ങിയവരൊക്കെ മരണം വരെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് സ്വന്തം ബാപ്പാന്റെ സ്ഥാനാണ്. അപ്പൊ അവരെ തൊട്ടാവുന്നു മുറിയില്ല. ഇങ്ങനെ വിവാഹം, അതുപോലെ തന്നെ മകന്റെ ഭാര്യ, മകന്റെ ഭാര്യ അമ്മോശൻ കാക്കയെ സംബന്ധിച്ച് സ്വന്തം മോളെ സ്ഥാനാണ്. അതുപോലെ തന്നെ മകളുടെ ഭർത്താവ് ഈ മകളുടെ ഉമ്മയൊന്ന് അമ്മായിമ്മയെ സംബന്ധിച്ച് സ്വന്തം മകന്റെ വിധിയാണ്. അപ്പോ വിവാഹബന്ധത്തിലൂടെ മഹറമായവരോ മുലകുടി ബന്ധത്തിലൂടെ മഹറമായവരോ കുടുംബബന്ധത്തിലൂടെ മഹറമായവരോ, ഈ മൂന്ന് തരത്തിലുള്ള മഹറമായ സ്ത്രീകൾ പുരുഷന്മാരും പരസ്പരം തൊട്ടാൽ വുദു മുറിയുകയില്ല. ഇനി രണ്ട് പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നു എന്നാലും വുദു മുറിയില്ല. അത് പാടുണ്ടോ ഇല്ലേ എന്നുള്ള ഉദാഹരണം പറഞ്ഞാല്, ഒരു ആണ്, ഒരു പുരുഷൻ ഒരു കുട്ടിയുണ്ട്, ചെറുപ്പക്കാരൻ കുട്ടി, കുട്ടി താടിമീശി മുളക്കാത്ത നല്ല ചൊർക്കുള്ള കുട്ടിയാണ്, അതിന് അമൃത് എന്നാണ് സാങ്കേതികമായി പറയാം, കോമള ബാലൻ അതിന് പരിഭാഷപ്പെടുത്തുകയും ചെയ്യും. അമൃത് ആവുന്നൊരു കുട്ടി, ആ കുട്ടിനെ ഒരു പുരുഷൻ ശൈവത്തോടു കൂടി തൊട്ട്, ഹറാമാണ്, ശൈവത്തോടു കൂടി നോക്കലും ഹറാമാണ്, തൊടലും ഹറാമാണ്, പക്ഷെ ഉദൂറിയില്ല. അവിടെ വർഷം എന്താ, രണ്ടും പുരുഷന്മാരാണ്, പക്ഷെ എന്നാ തൊട്ട ശൈവത്തോടു കൂടിയല്ലേ? അതെ, മറ്റോട്ട് ഒരു സ്ത്രീ ഒരു പുരുഷനാ തൊട്ട് അവിടെ ശൈവത്തില്ല, അതല്ല നോക്കുന്നത്. സാധാരണഗതിയിൽ മാന്യന്മാരെ സംബന്ധിച്ച് ഓർഫനായതത്തിൽ ആ നോക്കണം. അപ്പൊ ഒരു ജിൻസ്, അതുപോലെ തന്നെ സ്ത്രീകള്, വൽ മർഅതൈനി, രണ്ട് സ്ത്രീകളുടെ തൊലി തമ്മിൽ തൊട്ടാവുന്ന മുറിയില്ല. ഇതുപോലെ തന്നെ സ്വവർഗ അനുരാഗികളായ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും ഉണ്ട്, സ്ത്രീ സ്ത്രീയെ പ്രേമിക്കുന്ന. അങ്ങനെ ഇവൾ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടിയെ മറ്റൊരു പെണ്ണ് തൊടുന്നു, ശൈവത്തോടു കൂടി തന്നെയാണ് തൊട്ട്, എന്നാലും കുതുമുറിയില്ല. അതെന്താ, ഒരു വർഗാണ്. ഒരു പുരുഷന്റെ തൊലി മറ്റൊരു പുരുഷന്റെ തൊലിയോ ആയിട്ട് കൂട്ടിമുട്ടുന്നത് കൊണ്ടോ, ഒരു സ്ത്രീയുടെ തൊലി മറ്റൊരു സ്ത്രീയുടെ തൊലിയുമായി കൂട്ടിമുട്ടുന്നത് കൊണ്ടോ കുതുമുറിയുന്നതല്ല. അങ്ങനെ ജായിസാണെന്നിട്ട് ആരും മനസ്സിലാക്കരുത്. ശൈവത്തോടു കൂടി ഈ ദുനിയാവിൽ സ്വന്തം ഭാര്യയല്ല ഏതാളെ നോക്കലും ഹറാമാ, തൊടലും ഹറാമാ. അത് പെറ്റ ഉമ്മാനെയാണെങ്കിലും ശൈവത്തോടു കൂടി നോക്കൽ ഹറാമാണ്, തൊടലും ഹറാമാണ്. അതുപോലെ സ്വന്തം മകളാണെങ്കിലും ശൈവത്തോടു കൂടി നോക്കലും തൊടലും ഹറാമാണ്. അതല്ല ഇപ്പത്തെ വിഷയം. ഇപ്പത്തെ വിഷയം വുദു മുറിയോ മുറിയില്ലേന്ന്. വുദു മുറിയോ മുറിയോ എന്ന് വെച്ചാൽ മഹറമുകൾ തമ്മിൽ തൊട്ടാൽ വുദു മുറിയില്ല. അതുപോലെ തന്നെ പുരുഷൻ പുരുഷനെ തൊട്ടാലും വുദു മുറിയില്ല, സ്ത്രീ സ്ത്രീയെ തൊട്ടാലും മുറിയില്ല. സ്വവർഗ അനുരാഗവും ഹറാമാണ്, ആ ചിന്തയോടുകൂടി നോക്കലും ഹറാമാണ്, തൊടലും ഹറാമാണ്. അത് വെപ്പ് വേറെ, അതല്ല വിഷയം. ഇനി വലാബിൽ ഉളുവിൽ മുബാനി, ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തപ്പെട്ട അവയവം, ആ അവയവം തൊടലുകൊണ്ടും വുദു മുറിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു കൈ മുറിച്ചെടുത്തിന്, അല്ലെങ്കിൽ ഒരു കാല് മുറിച്ചെടുത്തിന്, അങ്ങനെ ഈ മുറിച്ച് വേർപ്പെടുത്തപ്പെട്ട ഒരു അവയവമാണ്, സ്ത്രീയുടെ അവയവമാണ്, അത് തൊട്ടതുകൊണ്ട് വുദു മുറിയില്ല. അല്ലെങ്കിൽ പുരുഷന്റെ അവയവമാണ്, അതൊരു സ്ത്രീ തൊട്ടതുകൊണ്ട് വുദു മുറിയില്ല. ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തപ്പെട്ടത്, പക്ഷെ മുറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഇട്ട് പറഞ്ഞ മാലും മെൽത്തസെക്ക്. ഇന്നലെ കീശീനി ചോദിച്ചതിലോ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ഭാഗം മുറിച്ചെടുത്ത് പുരുഷന്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു, അതവിടെ ജോയിന്റ് ആവുകയും അതിന് ജീവൻ വരികയും ചെയ്തു. എന്നാ പിന്നെപ്പോ ആ സ്ത്രീയുടെ ശരീരത്തിൽ അടുപ്പ് നിൽക്കുന്നെങ്കിൽ ഇപ്പൊ സ്ത്രീയുടെ വിദ്യ, പുരുഷന്റെ ശരീരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പുരുഷന്റെ വിദ്യയാണ്. അതാണ് അത് പ്രത്യേകത്താണ് മാലം എൽത്തസക്ക് എന്ന് ഫൈതൽത്തസക്കുന്നു എന്ന. ഈ ശരീരത്തിൽ കൂടിച്ചേർന്ന് അതിന് ജീവനും വന്നാല് ഇനി അതിന് പുതിയ നിയമം, പഴയ നിയമം പോയി പുതിയ നിയമം. അപ്പൊ ആരെ ശരീരത്തിലാണ് ആ ശരീരത്തിന് ഉപ്പ, പുരുഷന്റെ ശരീരത്തിലാണെങ്കിൽ പുരുഷന്റെ വിധിയാണ്, സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിൽ സ്ത്രീയുടെ വിധിയാണ്. അപ്പോ വേർപ്പെടുത്തപ്പെട്ട് മുറിച്ചിട്ട് ഭാഗം തൊട്ടാൽ അതുകൊണ്ട് ഉതുമുറിയില്ല. ഇനി വേറെ വരവിഷ്ടബഹത്ത് മഹറമുഹു, തന്റെ മഹറമായ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ തിരിച്ചറിയാതായി, വി അജ്നബിയാത്തിൻ, അന്യ സ്ത്രീകളെ കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇവന്റെ തൊട്ടാവുതും മുറിയാത്ത ഒരു സ്ത്രീ ഉണ്ട് കൂട്ടത്തിൽ, അല്ലാത്ത കുറെ സ്ത്രീകളും ഉണ്ട്. പുതാരനബന്റെ അമ്മായിമ്മയും വേറെ രണ്ടോ മൂന്നോ പെണ്ണുങ്ങളുണ്ട്, നാലാളുണ്ട്. അതിൽ ഏതാപ്പ എന്റെ അമ്മായിമ്മ എന്നുള്ള നല്ല ഉറപ്പില്ല. ഫലമസ എന്നിട്ട് ഇവൻ തൊട്ടു, വാഹിദത്തം പിന്നു, അക്കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരു സ്ത്രീയെ തൊട്ടു, എന്നാൽ നമ്മ എന്തൊക്കെ ഉതുമുറിയില്ല. കാരണം എന്താ, മഹറമിനെ തൊട്ടാൽ ഉതുമുറിയില്ല, മഹറമല്ലാത്ത അജ്നബിയാത്തിനെ തൊട്ടാൽ ഉതുമുറിയും.
ഇവിടെ രണ്ടും ഉണ്ട്, മഹ്റമും ഉണ്ട് അജ്നബിയത്തും ഉണ്ട്. അജ്നബിയെ തൊട്ടാവെന്ന് പറയും, മഹ്റമിനെ തൊട്ടാവെന്ന് അറിയില്ല. ഇപ്പൊ തൊട്ടത് ആരെയാണെന്ന് അവനോ അറിയില്ല, മഹ്റമിനെയാണോ അതല്ല അജ്നബിയത്തിനെയാണോ തൊട്ടതെന്ന് ഉറപ്പില്ല. ഈ സാഹചര്യത്തിൽ ഉദു എടുത്തെന്ന് ഉറപ്പാണല്ലോ, ഉദു നേരത്തെ എടുത്തെന്ന് ഉറപ്പാണ്. ഈ ഉറപ്പുള്ള ഉദു മുറിയണമെങ്കിൽ മുറിയുന്ന കാരണം ഉണ്ടായിരുന്ന ഉറപ്പ് വരണം. അപ്പൊ ഈ തൊട്ടത് ഒരു അന്യ പെണ്ണിനെയാണെന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ ഉദു മുറിയുള്ളൂ. ഇവിടെ കൺഫ്യൂഷനാണ്, ഹറാമായതാണോ അല്ല ഹലാലായതാണോ തൊട്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് അവിടെ തൊട്ടാവുത് മുറിയുന്നതല്ല. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നാല് കാര്യമായല്ലോ, അപ്പൊ ഉദു മുറിയുന്ന കാര്യങ്ങള് നാല് കാര്യം. ഈ നാല് കാര്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാലാണ് ഉദു മുറിയുന്നത്. ആട്ടെ, ആ വിഷയം ഞാൻ അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഉദു എടുക്കൽ സുന്നത്തുള്ള ചില കാര്യം, ഉദു മുറിയില്ലെങ്കിൽ പോലും ഉദു എടുക്കൽ സുന്നത്തുള്ള കാര്യങ്ങളുണ്ട്. അത് ഇൻഷാല്ലാഹ് ഇനി ഇന്നു സമയമല്ല, നാളെ. ഇപ്പൊ തന്നെ അവിടെ ഇപ്പൊ യുഎഇയിലൊക്കെ ഉള്ള ഉസ്താദന്മാർക്ക് സമയം കുറച്ച് താമസിച്ചിട്ടുണ്ടോ, അധികമായിട്ടുണ്ടോ? എന്നാലും അവിടെ നിന്ന് തുടങ്ങാൻ കുറച്ച് താമസിച്ചത് കൊണ്ടൊക്കെ, പിന്നെ ആ വിഷയം അവിടെയാണ് പൂർത്തിയായിക്കോട്ടെ എന്ന് വെച്ചത് കൊണ്ടുമാണ് ഇനി ഇൻഷാല്ലാഹ് നമുക്ക് കുറച്ച് സമയം ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലാത്ത അത്യാവശ്യമായി പഠിക്കേണ്ടതോ ആയ മസലകൾ കുറച്ചു നേരം ചർച്ച ചെയ്തിട്ട് ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് തിരിയ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇൽമിന്റെ അഹ്ലുകാരിലും ഇൽമിനെ സ്നേഹിക്കുന്നവരിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കീശേരി ഉസ്താദിനെ കാണാത്തോണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. പിന്നെ ഉസ്താദെ ഒരു ചോദ്യം, പിന്നെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കല്യാണം കഴിക്കുന്ന പുരുഷനോ അല്ലെങ്കിൽ വലിയായി നിൽക്കേണ്ട വ്യക്തിക്കോ രണ്ടു പേർക്കും ആ നിക്കാഹിന് ആ നിക്കാഹിൻ്റെ വേദിയിൽ എത്തപ്പെടാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ രണ്ടാൾക്കും മറ്റ് വല്ലവരെയും വക്കാലത്ത് ഏൽപ്പിച്ച് ആ നിക്കാഹ് നടത്താൻ വല്ല വകുപ്പും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം കേട്ടിട്ടില്ലേ? ചോദ്യം കേട്ടിട്ടില്ലേ? ഇല്ല, ചോദ്യം കേട്ടിരുന്നോ? ഉസ്താദ് ചോദ്യം, ആ ചോദ്യം കേട്ടിട്ടുണ്ടല്ലേ. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ജിസാൻ മാഷാല്ലാ, കല്യാണം ആവുമ്പോ നമ്മളോടൊക്കെ പറയണം ജിസാനെ, പോകാതെ കല്യാണം കഴിക്കണ പരിപാടി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംഗതി മസല ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കിട്ടുന്ന ഞങ്ങള് നാട്ടിൽ പറയലേ നമ്മളൊരു ഈള് കളയരുത്, നമുക്കുള്ളൊരു ഈളാണ് ഇപ്പൊ അത് ഒഴിവായാലേ. അപ്പൊ ഏതായാലും അല്ലാത്തല വർക്കത്ത് ചെയ്യട്ടെ. സംഗതി രക്ഷിതാവിന് സാഹചര്യം സംബന്ധിക്കാൻ സൗകര്യപ്പെടാത്ത സാഹചര്യത്തിൽ വക്കാലത്താക്കാൻ പറ്റുന്നത് പോലെ ഈ ഭർത്താവാവുന്ന കുട്ടിക്കും എന്താക്കാ, പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വക്കാലത്താക്കാം. രണ്ടും സഹിയാണ്, യാതൊരു വിരോധമില്ല. രണ്ടാളുമില്ല, ഉദാഹരണം ഭർത്താവിന് വരാൻ കഴിയില്ല, ബാപ്പ റെഡിയാണ്, എന്നാൽ ഭർത്താവ് അയാൾക്ക് വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്തേൽപ്പിക്കാം. അതുപോലെ തന്നെ ഭർത്താവ് രക്ഷിതാവിന് എത്താൻ പറ്റിയില്ല, ഭർത്താവ് സ്ഥലത്തുണ്ട്, എന്നാൽ ഭർത്താവിന് നേരിട്ട് നിക്കാഹിക്കുന്ന പകരം വക്കാലത്താക്കാവല്ലോ. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസം. ഇനി രണ്ടാളും ഇനി ആദ്യം പറ്റും. ഭർത്താവിനും ഈ സമയത്ത് എത്താൻ കഴിയില്ല, ഈ രക്ഷിതാവിനും സ്ഥലത്തെത്താൻ കഴിയില്ല, പക്ഷെ നാട്ടിൽ വെച്ചിട്ട് നിക്കാഹ് കഴിക്കണം എന്ന് നമുക്ക് ആഗ്രഹവും. അങ്ങനെ വന്നാല് രണ്ടാളും വക്കാലത്താക്കിയാൽ മതി, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. രണ്ടും തുല്യാണ്. അതായത് രണ്ടിൽപ്പെട്ട സാധാരണ ഇപ്പൊ നമ്മൾ ചെയ്തു വരുന്നത്, നമ്മളൊക്കെ ഇവിടെ എപ്പോഴും വക്കാലത്ത് എഴുതി കൊടുക്കലുണ്ട് സാധാരണ. അതൊക്കെ എന്താണെന്ന് വെച്ചാല് വാപ്പക്ക് പോകാന് കല്യാണത്തിനാണ് പോണം, എന്നാൽ നിക്കാഹിന് എത്തിപ്പെടാൻ കഴിയില്ല, ലീവും കാര്യമൊക്കെ സൗകര്യപ്പെടില്ല, എന്നാ പിന്നെന്താക്കും, അതിന് ഒരു വക്കാലത്ത് ആക്കും. ഈ രക്ഷിതാവ് പോകാൻ കഴിയാത്തതിന് ഒരാളെ വക്കാലത്ത് ആക്കും, എന്നിട്ട് അയാള് രക്ഷിതാവിന്റെ വക്കീല് എന്നുള്ള ആൾക്ക് ഈ പുതിയാപ്പള കുട്ടിക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല, ഈ പുതിയാപ്പള കുട്ടിക്ക് നിശ്ചയിച്ച സമയത്ത് എത്താൻ കഴിയില്ല എന്ന് കരുതിയതുകൊണ്ട് നിക്കാഹ് മാറ്റിവെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവന് എന്താ, ഇതുപോലെ തന്നെ ഒരാളെ അവനിഷ്ടപ്പെട്ട ഒരാളെ വക്കാലത്താക്കിയാൽ മതി. അങ്ങനെ രണ്ടാളും വക്കാലത്താക്കിയാലും വിരോധമില്ല, രണ്ടിൽപ്പെട്ട ഒരാളും വക്കാലത്താക്കിയാലും വിരോധമില്ല. ഒക്കെ
നിയമപ്രകാരം സാധുവാണ്. അതിന് എന്ത് മതി, വക്കാലത്താക്കണമെങ്കിൽ ഈ എഴുതി അറിയിക്കുന്നതല്ല വക്കാലത്ത്, അത് പ്രത്യേകം മനസ്സിലാക്കണം. വക്കാലത്താക്കുക എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുക്കല്ലഫായ മനുഷ്യൻ താൻ ചെയ്യൽ ഉണ്ട് ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി തന്നെ പോലെ സ്വന്തം നിർവഹിക്കാൻ പര്യാപ്തനായ ഒരാളെ വാക്കാൽ ഏൽപ്പിക്കലാണ്. രണ്ടാൾ കേൾക്കെ പറയലാണ് സൂക്ഷ്മത. ഇനി ആരും കേട്ടിട്ടില്ലെങ്കിലും ഇവൻ വാക്കാൽ വക്കാലത്താക്കിയാൽ തന്നെ വക്കാലത്താവും. പക്ഷേ രണ്ടാൾ കേൾപ്പിക്കൽ സുന്നത്താണ്. കാരണം പിന്നീട് ഒരു പ്രശ്നം വന്നാൽ ഇത് സ്ഥിരപ്പെടുത്തണമെങ്കിൽ സാക്ഷി വേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ എനിക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് എന്റെ എളാപ്പയെ ഞാൻ എനിക്ക് വേണ്ടി നിക്കാഹ് സ്വീകരിക്കാൻ വേണ്ടി ഞാൻ വക്കാലത്താക്കി എന്ന് രണ്ടാൾ കേൾക്കെ ഇവിടുന്ന് പറഞ്ഞു. ഇവിടുന്ന് രണ്ടാൾ കേൾക്കെ ഫോണിൽ പറഞ്ഞാ പോരാ, അങ്ങനെ പറഞ്ഞു. എന്നാൽ ഈ എളാപ്പാനെ ഇനി നിങ്ങൾ എങ്ങനെ വിവരറിയിച്ചാലും വേണ്ടില്ല, ടെലിഫോൺ ചെയ്ത് വിവരറിയിച്ചാലും വേണ്ടിയില്ല, അതല്ല ഇമെയിലിലൂടെ വിവരറിയിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ പോകുന്ന ആളുണ്ട് അവരോട് അടുത്ത് എഴുതി കൊടുത്തയച്ചാലും വേണ്ട, എന്തായാലും വേണ്ടില്ല. ഈ കൊടുത്തയക്കണ വെറും അറിയിപ്പാൻ അറിയിപ്പാൻ. വക്കാലത്താക്കുക എന്ന് പറഞ്ഞത് ഇവിടെ വെച്ച് നാവുകൊണ്ട് പറഞ്ഞ ആ വാക്കാണ്. അത് രണ്ടാൾ കേട്ട് കഴിഞ്ഞാൽ സാക്ഷിയോടുകൂടി സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ എങ്ങനെ വിവരറിയിച്ചാലും മതി. അത് രക്ഷിതാവിനും അത് തന്നെയാണ് ശൈലി, പുതിയാപ്പിളക്കും അത് തന്നെയാണ് ശൈലി. രണ്ടാളും വക്കാലത്താക്കുകയാണെങ്കിലും പ്രശ്നമൊന്നും മാറ്റില്ല, രണ്ടിൽപ്പെട്ട ഒരാളാക്കുകയാണെങ്കിൽ മാറ്റില്ല. ഒക്കെ റെഡിയാണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഹലോ ഉസ്താദ്, പിന്നെ ഈ ഉളൂഹിന്റെ ഇതില് കുട്ടി, ഒരു കുട്ടി പ്രസവിച്ച ഉടനെ ഉമ്മ മരണപ്പെട്ടു പോയി. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയുടെ മുല കുടിച്ചു ആ കുട്ടി എങ്കിൽ ആ മുസ്ലിം സ്ത്രീയുടെ കുട്ടികൾ ഈ മുല കുടിച്ച കുട്ടിക്ക് എന്തായിട്ട് വരും, ഈ സ്ത്രീ എന്തായിട്ട് വരും, ഒന്ന് വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഒരു കുട്ടി, രണ്ടു വയസ്സ് തികയാത്ത ഒരു കുട്ടി ഒരു സ്ത്രീയുടെ മുല കുടിച്ചാൽ അത് ഏത് മതത്തിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും ആ കുട്ടി അഞ്ചു നേരം മുല കുടിച്ചാൽ പിന്നെ ഏറിനോണ്ട് കേടിലേക്ക് കുറഞ്ഞാവൂലാന്തരം, അഞ്ചു പ്രാവശ്യം മുല കുടിച്ചാൽ ഈ കുട്ടി ആ സ്ത്രീയുടെ ഒരു കുട്ടിയുടെ സ്ഥാനം വന്നു. അപ്പൊ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിയുടെ വാപ്പയാവും, ഈ സ്ത്രീ കുട്ടിയുടെ ഉമ്മയാകും, ഈ സ്ത്രീയുടെ മക്കള് പെൺകുട്ടികളാണെങ്കിൽ ഈ കുട്ടിയുടെ സഹോദരിമാരാകും, ഈ സ്ത്രീയുടെ കുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ ഈ കുട്ടികളുടെ സഹോദരന്മാരാവും, ഈ സ്ത്രീയുടെ ജ്യേഷ്ഠത്തിയും മനിയത്തിയും ഈ കുട്ടിയുടെ ഇളയമ മൂത്തമാരന്മാരാവും, ഈ സ്ത്രീയുടെ ആങ്ങളമാര് ഈ മുല കുടിച്ച കുട്ടിയുടെ അമ്മാവന്മാരാകും, ഈ കുട്ടിയുടെ ഈ സ്ത്രീയുടെ വാപ്പയമ്മി ഈ കുട്ടിയുടെ വല്യമ്മി വല്യപ്പയാവും. അതിൽ മതത്തിന് യാതൊരു വ്യത്യാസമില്ല. അത് മുലകുടി ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധത്തിന് സമാനമാണ്. തൊട്ട ഉതുമുറിയില, വിവാഹബന്ധം ഹറാമാണ്, കാണൽ ഹലാലാണ് എന്ന വിഷയത്തിൽ ജാതി മത യാതൊരു പരിഗണനയില്ല. ഏത് മതത്തിൽ ഇനി ഒരു മുസ്ലിമായ കുട്ടി പെണ്ണ് ഒരു കാഫറായ കുട്ടിക്ക് മുല കൊടുത്തു, അല്ലെങ്കിൽ ഒരു കാഫറായ പെണ്ണ് ഒരു മുസ്ലിമായ കുട്ടിക്ക് മുല കൊടുത്തു, ഇവിടെ ഒന്നും നിയമം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഒരേ ആ മുലകുടി ബന്ധത്തിന് അത്രയും പരിഭാവനത്തുണ്ട്. പക്ഷെ എന്തുണ്ടാവൂല, അനന്തരാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടൂല. മനസ്സിലായോ? ഈ ഉമ്മാൻ ബാപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഈ മുല കൊടുത്ത ഉമ്മാന്റെയോ മുല കൊടുത്ത വാപ്പാന്റെയോ സ്വത്തിന്റെ ഒരു വിഹിതം ഈ കുട്ടിക്ക് കിട്ടൂല. ഈ കുട്ടി ഓല മോനാണ് അല്ലെങ്കിൽ മോളാണ് എന്ന് വെച്ചിട്ട് ഈ കുട്ടിന്റെ സ്വത്തിന്റെ ഒരു വിഹിതം അവർക്കും കിട്ടൂല. അത് കുടുംബബന്ധത്തിന് മാത്രമുള്ളതാണ്. അതേസമയത്ത് സ്വന്തം ഉമ്മാനെ പോലെ തൊട്ടാവുക മുറിയില്ല, കാണൽ ഹലാലാണ്, കെട്ടൽ ഹറാമാണ്, ഇവന്റെ പങ്കന്മാരാണ് ഈ പെണ്ണിന്റെ കുട്ടികളൊക്കെ. അപ്പോൾ അവര് ഇസ്ലാമതം സ്വീകരിച്ചാൽ പോലും അവരവന് കെട്ടാൻ പറ്റൂല. തന്നെ അവർ കാഫര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് കാണൽ ഹലാലാണ്, തൊട്ടാവ് തോറിയില്ല, ഈ വിഷയത്തിലൊക്കെ പെട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ജാതി മത പരിഗണന ആ വിഷയത്തിലില്ല, രണ്ടു ഭാഗത്തുമില്ല. കുട്ടി മുസ്ലിമാണ്, കൊടുത്തമ്മയും ബാപ്പയും കാഫറാണ്, അല്ലെങ്കിൽ കുട്ടി കാഫറാണ്, മുല കൊടുത്തമ്മ മുസ്ലിമാണ്, രണ്ടായാലും നിയമം ഒന്ന് തന്നെ. ആ കുട്ടിയെ സംബന്ധിച്ച് ഈ ഉമ്മ സ്വന്തം ഉമ്മനെ, ഉമ്മ മുസ്ലിമാണ്, കുട്ടി കാഫറാണ്, അത് വേറെ വിഷയം. ഈ ഉമ്മാനെ കുട്ടി തൊട്ടാലും ഈ കുട്ടീനെ ഉമ്മ തൊട്ടാവ് തോറിയില്ല. അങ്ങനെ ഇനി പെൺകുട്ടിയാണെങ്കിലോ, ഈ മുല കൊടുത്ത പെണ്ണിന്റെ വാപ്പ ആള് മുസ്ലിമാണ്, ഈ കുട്ടി പെൺകുട്ടി കാഫറാണ്,
എന്നാലും ആ കുട്ടിനെ തൊട്ടാൽ ഈ വാപ്പാന്റെ ഒന്നുറിയില്ല, ഈ വാപ്പ തൊട്ട ആ കുട്ടിന്റെ കുട്ടിന്റെ ഒന്നുറിയില്ല എന്ന് പറയേണ്ട ആവശ്യം കുട്ടിയാ പറയല്ലേ. അപ്പൊ അങ്ങനെ അവിടെ ജാതി പരിഗണനയില്ല എന്നർത്ഥം. മനകുടി ബന്ധത്തിന് രക്തബന്ധത്തിന്റെ സ്ഥാനമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം സ്ത്രീ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമ്മള് എന്തെങ്കിലും എന്താ ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ ഒന്ന് വിശദീകരിക്കാൻ. കുട്ടിയുടെ ഈ കാഫ മുസ്ലിമായ കുട്ടിയുടെ ഉമ്മ, ഈ നിനക്ക് മുല കൊടുത്ത ഉമ്മ അമുസ്ലിമാണെങ്കിൽ അവർ മരണപ്പെട്ടാൽ മരിച്ച മയ്യത്ത് കാണ അവിടെ പോക ഒക്കെ ചെയ്യാം. പക്ഷേ അവർക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കാൻ പറ്റൂല, കാഫറല്ലേ. അതുപോലെ തന്നെ പിന്നെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂല, അവരുടെ പരലോക ഗുണത്തിന് വേണ്ടിയിട്ട് സദഖ ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യൂല. കാരണം കാഫറാവുമ്പം ദുന്യവിയായ ബന്ധം കൊണ്ട് അവസാനിച്ചത് ആഖിറത്തിലെ ബന്ധം. അതേസമയത്ത് കാണുന്നതിന് കേടില്ല, മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നതിന് കേടില്ല, മറമാടുന്നോടത്ത് പങ്കെടുക്കുന്നതിന് കേടില്ല, അതിനൊന്നും കേടില്ല. അതുകൊണ്ട് ഉമ്മ എന്നുള്ള ബന്ധമുണ്ട്. അതേസമയത്ത് അവരുടെ പാപമോചനത്തിന് വേണ്ടി ദ്വാരക്കാനോ മയ്യത്ത് സ്കരിക്കാനോ പരലോക ഗുണത്തിന് ദ്വാരക്കാനോ ഒന്നും പാടില്ല. അത് കാഫർ ആയതുകൊണ്ടുള്ള ബന്ധം. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഉസ്താദ്, എന്റെ ചോദ്യം, ഈ ഗൾഫിലൊക്കെ ഈ ബാത്റൂമിലെ വെള്ളം, അതായത് കക്കൂസ് ടാങ്കിലെ വെള്ളം ശുദ്ധീകരിച്ച് നമ്മൾ ഈ തോട്ടങ്ങളൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് മേത്തായാൽ നജസാണോ, അല്ലെങ്കിൽ അത് അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുക. അത് നജസാണോ, മേത്തായാൽ നജസാണോ എന്നാണ് എന്റെ ചോദ്യം. ആ ശബ്ദം വളരെ കുറവായിരുന്നു, എന്നാലും ഒരു വിധത്തിൽ ഇങ്ങനെ കേട്ടിന്, ഞാൻ ഫുൾ സൗണ്ടിലാണ് വെച്ച അതുകൊണ്ട് കുറച്ച് കേട്ടിന്. അതായത് ഈ കച്ചറ വെള്ളം ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടി ടാങ്കിൽ നിന്നും ആ വെള്ളം സംസ്കരിച്ച് ശുദ്ധി ചെയ്ത് അതുകൊണ്ട് മറ്റേ ചെടി നനയ്ക്കാനും മറ്റ് കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെയൊക്കെ മുനിസിപ്പാലിറ്റികളൊക്കെ. അതൊരു നല്ല കാര്യമാണ്, കാരണം അല്ലെങ്കിൽ ഈ വേസ്റ്റ് വാട്ടറൊക്കെ അവിടെ എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല, അത് ഒരു ഉപകാരപ്പെടുമല്ലോ. ഇങ്ങനെ വരുന്ന ചോദ്യം അതല്ല, ഈ വെള്ളം കൊണ്ട് ഉതു എടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ അത് മേത്തോ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നജസാവോ എന്നാ ചോദ്യം. നല്ല ചോദ്യമാണ്. ഈ വെള്ളത്തിന് നജസിന്റെ ദുർഗന്ധമോ അതുപോലെയുള്ള നിറമാറ്റമോ മറ്റോ ഇല്ല. നല്ല വെള്ളത്തിന്റെ എല്ലാ ഗുണവും കാണാനുണ്ട്. എന്നാൽ അത് ഉതു എടുക്കാനും പറ്റും, ദേഹത്തിലോ വസ്ത്രത്തിലോ ആയാൽ അതുകൊണ്ട് നജസാവുകയും ഇല്ല. പക്ഷേ വാസന ബാക്കിയുണ്ട്, നജസിന്റെ വാസന വരുന്നുണ്ട്, അല്ലെങ്കിൽ നിറമാറ്റം ബാക്കിയുണ്ട് എന്നാ പറ്റൂല. അതില്ലാത്ത നിലക്ക് ശുദ്ധി ചെയ്ത് വരുന്നത് പറഞ്ഞേക്ക് കക്കൂസിന്റെ ടാങ്കിയിലെ വെള്ളാണിപ്പ് അങ്ങനായിട്ട് പോയിട്ട് പൈപ്പിലൂടെ പോയിട്ട് വലിയ ഒരു ലോക കുളമുണ്ട്. ആ ലോക കുളം ഇവിടെ ജിദ്ദയിലൊക്കെ ഉണ്ട്, അവിടെ നിന്ന് അതുപോലെ മക്കത്തുണ്ട്, മക്ക കാക്കിയാൽ ആ ഭാഗത്തേക്കാണ് ചെല്ലാൻ പറ്റൂല നാറിയിട്ട്. എന്നിട്ട് ഈ വെള്ളം ശുദ്ധീകരിക്കുക, ശുദ്ധീകരിച്ച് റീസൈക്കിൾ നിറഞ്ഞ ശുദ്ധീകരിച്ചിട്ട് അതുകൊണ്ട് റോഡ് സൈഡിലുള്ള ചെടികൾ അതുപോലെ തന്നെ ചില കൃഷിയിടങ്ങൾ അതൊക്കെ നനയ്ക്കുന്നുണ്ട്. അവിടുത്തെ നിയമം ഇത്രയേ ഉള്ളൂ, ഈ നജസായ വെള്ളം ഒരുമിച്ച് കൂടി രണ്ട് കൊല്ലത്ത് തികയുകയും നിറം മണം രുചി എന്നിവ പകർച്ചയില്ലാതിരിക്കുകയും ചെയ്താൽ അത് തൊഹൂറാവുന്ന. അപ്പൊ ഈ ശുദ്ധീകരിക്കുന്നതിലൂടെ വെള്ളത്തിന്റെ ദുർഗന്ധം പോയി, നിറമാറ്റം പോയി, രുചിമാറ്റം പോയി, സാധാരണ വെള്ളത്തിന്റെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തൊഹൂറാണ്. അതുകൊണ്ട് നമുക്ക് ഉതു എടുക്കുക, അതുപോലെ തന്നെ ദേഹത്തിലോ വസ്ത്രത്തിലോ ആയാൽ അതുകൊണ്ട് നജസാവൂല. ഓക്കെ. ഗൃഹസ്ഥാനത്ത് തൊട്ടാൽ ഒതു മുറിയെന്ന് പറഞ്ഞത് പിന്നെ ചെറിയ കുട്ടികളതാവുമ്പോള് ചെറിയ നമ്മളെ സ്വന്തം കുട്ടികളെ തന്നെ എടുക്കുമ്പോഴൊക്കെ അറിയാതെ ഗൃഹസ്ഥാനത്ത് തട്ടിയതാണെങ്കിൽ ഒതു മുറിയും, ചെറിയ കുട്ടികളെ വാലേക്കും സലാം. അത് പറഞ്ഞു മുറിയും, മുറി മുറി. അത് നമ്മൾ എടുക്കുമ്പോന്ന് മാത്രല്ല, ഉമ്മ ഉമ്മാക്ക് കൂടാതെ കഴിയില്ലല്ലോ.
ഉമ്മ ചെറിയ പൈതലുകളാണെങ്കിൽ അവരെപ്പോഴും മൂത്രിച്ചിട്ടും കാസ്റ്റിച്ചിട്ടും എപ്പും കഴുകുന്നത് അത്യാവശ്യമാണ്. എന്നാൽ പോലും ഉദു ഉള്ള സമയത്ത് ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉദു മുറിയും. അത് ഉമ്മാൻ്റെതാണെങ്കിലും മുറിയും, പാപ്പാൻ്റെതാണെങ്കിലും മുറിയും, അല്ലാത്ത ആരുതാണെങ്കിലും ആര് തൊട്ടാലും മുറിയും. ഗുഹ്യസ്ഥാനം തൊട്ടാൽ തൊട്ട ആളുകളുടെ ഉദു മുറിയും. അത് പറഞ്ഞു, ക്ലാസ്സിൽ തന്നെ പ്രത്യേകം ആ ഭാഗം പറഞ്ഞു. ചെറിയ കുഞ്ഞു പൈതലിൻ്റെതാണെങ്കിൽ പോലും നമ്മൾ വാത്സല്യപൂർവ്വം എടുക്കുമ്പോൾ മാത്രമല്ല, മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകി വൃത്തിയാക്കൽ നിർബന്ധിത സാഹചര്യമാണല്ലോ, എന്നാൽ പോലും മറയില്ലാതെ തൊട്ടാൽ ഉദു മുറിയുന്നതാണ്. ഓക്കെ, അല്ല അതുകൊണ്ട് ചോദിക്കണമെന്ന് കേടില്ല. അവിടെ ഒരിക്കൽ പറഞ്ഞു എന്നിരുന്നുകൊണ്ട് രണ്ടാമത് ചോദിക്കണമെന്ന് കേടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ക്ലാസ്സിൽ പിന്നീട് വന്ന ആളുകളും ഉണ്ടല്ലോ. നമ്മളെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഇന്ന് ഈ ബൈലക്സ് കംപ്ലൈന്റ് കൊണ്ട് പലർക്കും കയറാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആളുകൾ ഇങ്ങനെ എപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ് കേൾക്കാത്തവരുണ്ടാവല്ലോ, അവർക്ക് പലപ്പോഴുമല്ലോ. എന്തായാലും ചോദിക്കണോണ്ട് കേടില്ല, പഠിക്കാൻ പറ്റുന്ന കാര്യം ചോദിച്ചോളൂ. അത് നേരത്തെ ക്ലാസ് പറഞ്ഞതിനെതിരെ ചോദിക്കാതെ കണമെന്നില്ല. മനസ്സിലാകാതെ വരികയോ അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് പറഞ്ഞ് ആ ഭാഗം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ വരികയോ ഒക്കെ ചെയ്ത ആളുകൾക്ക് പലപ്പെട്ടോളും. ചോദിക്കണത് സദുദ്ദേശത്തോടു കൂടി, ഏതും ചോദിക്കാതെ കൊണ്ട് എന്തായാലും ഫലം ഉണ്ടാവും. ഓക്കെ. കേൾക്കുന്നുണ്ടോ? പിന്നെ എന്റെ സംശയം, നമ്മളിവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഈ നമ്മൾ ചിലപ്പോ ഒരുപക്ഷെ കള്ളാഹ് നിസ്കരിക്കുക അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുക ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെയുള്ള ആളുകൾ വന്നിട്ട് നമ്മളെ പിന്നിൽ വന്ന് തുടരും. അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആ ചോദ്യം. സ്ലാമലൈക്കും. വഅലൈക്കും സലാം. നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ സാധാരണ പോലെ നിസ്കരിക്കുക. ഓല് തുടർന്നോട്ടെ, നമുക്കൊരു കേടുമില്ല. ഓൽക്കോണ്ട് ഗുണമുണ്ട്. അതായത് നമ്മൾ പൊതുദാഹരണം സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുക. ഈ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വേക്കുന്നു വന്നിട്ട് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയാണെന്ന് അറിയാതെ ഫറളായിരിക്കും എന്നുള്ള ധാരണയിൽ നമ്മളോട് തുടർന്നു. എന്നാൽ അയാൾക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടും. നമ്മളെ നിസ്കാരത്തിനോട് തകരാറോട്ടില്ലാണോ? പിന്നെ ഉണർത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തുടർന്ന് ആ നിസ്കരിച്ച് പോയാൽ മതി. നമ്മൾ രണ്ടരക്കകത്ത് നിസ്കരിച്ച് തരാൻ പോയിട്ടും അയാൾ ബാക്കികൾ എഴുന്നേറ്റ് നിസ്കരിച്ചോട്ടെ, പ്രശ്നമില്ല. അതുപോലെ തന്നെ ചോദിച്ചൊരു സുബൈ കള വിട്ടാണ്, അല്ലെങ്കിൽ ദുഹുർ കള ആയിപ്പോയിരുന്നു എന്തോ സംഗതി, പക്ഷെ അല്ല അസറിന്റെ സമയത്താണ് നമ്മളെ നിസ്കരിക്കുക. ഈ കയറി വരുന്ന വ്യക്തി എന്ത് മനസ്സിലാക്കി? ഇപ്പോ ഇയാള് അസർ നിസ്കരിക്കുകയാണെന്ന് മനസ്സിലാക്കി ദുഹുർ നിസ്കരിക്കുന്ന കള വീട്ടിൽ നിന്ന് നമ്മളോട് വന്ന് തുടർന്ന് നമ്മൾ ഒരു ഉണർത്തേണ്ട ആവശ്യമില്ല. അയാളെ നിസ്കാരം നമ്മൾ അറിയാതെയാണ്, അയാളെ നമ്മൾ അസംസ്കരിക്കുകയാണെന്നുള്ള നിൽക്കാണ് തുടങ്ങും. അയാൾക്ക് സാധാരണ പോലെ 25 ദർജ കൂലിട്ടും നമുക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാണ്. അതേസമയത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ഏതുപോലെയെന്ന് വെച്ചാൽ, നമ്മൾ പള്ളിയിൽ റമദാനിലാണ്, പള്ളിയിലെത്തിയപ്പോത്തിന് സമയം കുറച്ച് താമസിച്ചു പോയി. നമ്മൾ എത്തുമ്പോൾ അശാസ്കാരം കഴിഞ്ഞ് തറാവി നിസ്കരിക്കാൻ തുടങ്ങിയെന്ന്. ഇപ്പോൾ നമുക്ക് ഉറപ്പാണ് നിസ്കരിക്കുന്നത് സുന്നത്ത് നിസ്കാരമാണ് എന്ന്. എന്നാലും ആ തറാവിഹ് നിസ്കരിക്കുന്ന ഇമാമിനോട് തുടർന്നുകൊണ്ട് നമുക്ക് അശാസ്കരിക്കാം. ഇമാമ് രണ്ടരക്കയത്ത് നിസ്കരിച്ച് തരാൻ വീട്ടിയാൽ നമ്മൾ എഴുന്നേറ്റ് ബാക്കി രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ മതി. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇമാമ് നിസ്കരിക്കുന്നത് സുന്നത്ത് നിസ്കാരമാണ് അല്ലെങ്കിൽ ഖളാ വീട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് പിന്നിൽ പോയി തുടർന്നാൽ ജമാഅത്ത് സഹിയാവും, നിസ്കാരവും സഹിയാവും, പക്ഷേ 25 ദർജ കിട്ടൂല. അറിയാതെ പോയി തുടർന്നാൽ നിസ്കാരം സഹിയാവും ചെയ്യും, 25 ദർജ കിട്ടുകയും ചെയ്യും. അപ്പൊ രണ്ടായാലും നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ നിസ്കരിച്ച് നമ്മുടെ ശൈലിയിൽ നിസ്കരിച്ച് പോവുക. നമ്മളെ നിസ്കാരത്തിൽ അയാൾ തുടർന്നോട്ടെ, അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. നിസ്കരിച്ച് തരാൻ വീട്ടിന് ശേഷം അയാൾ ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള എഴുന്നേറ്റ് നിസ്കരിച്ചോളും. അപ്പൊ അവിടെ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല. നിസ്കാരം സഹിയാണ്, ജമാഅത്തും സഹിയാണ്. അതുകൊണ്ട് തുടർന്നോട്ടെ, തുടരണ്ട എന്ന് നമ്മൾ ഉണർത്തേണ്ട ആവശ്യമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇൻഷാല്ലാഹ്. സംശയം, ഇപ്പൊ ഒരാള് ചെറിയ വസ്വാസുള്ള ഒരാളാണ്, അപ്പൊ അദ്ദേഹത്തിന് ഈ മൂത്രം വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഒഴിവെടുക്കാൻ നോക്കുമ്പോൾ ചെറിയൊരു വസ്വാസം ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മൂത്രം വരുന്നുണ്ടോ ഇല്ല ചെറിയ വസ്വാസം. അപ്പൊ രണ്ടുപേരും സംശയിച്ച് ഇല്ല, അതിലും ചെയ്യണോ? അദ്ദേഹം കുറച്ച് വെള്ളം അവിടെ കുറഞ്ഞാൽ, ആ വസ്വാസം മാറാൻ വേണ്ടി വെള്ളം കുറഞ്ഞാൽ അതുകൊണ്ട് വിഷയമാകുമോ, അല്ലെങ്കിൽ അദ്ദേഹം അത് ഉറപ്പിക്കണോ എന്ന് വിശദീകരിച്ച വിളവായിരുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് നേരത്തെ നമ്മൾ ക്ലാസ്സിൽ വന്ന് നിന്നല്ല, ഇതിന്റെ മുമ്പ് ക്ലാസ്സിൽ തന്നെ വന്നതാണ് ആ ഭാഗം. ഉദുവിന്റെ സുന്നത്തുകൾ പറഞ്ഞെടുത്ത് ഇങ്ങനെ വല്ലതും സംശയം വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ തുണിയിൽ അല്പം ഒരു കൈ വെള്ളമെടുത്തിട്ട് കൊടയിൽ പ്രത്യേകം മുക്കതായ സുന്നത്താണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങള് ഇഖ്റ ഓതിക്കൊടുത്ത്
താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ട് ജറകടിച്ച് വെള്ളം പുറത്തെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വുദു ചെയ്തു. എന്നിട്ട് വുദു എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കോരൽ വെള്ളം എടുത്തിട്ട് ഉടുത്ത തുണിയിൽ കുടഞ്ഞു. അതിന്റെ ശേഷം ഇതുപോലെ വുദു ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വുദു എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോരൽ വെള്ളമെടുത്ത് തുണിയിൽ കുടഞ്ഞു. ഇതുകൊണ്ട് വസ്ത്രത്തിൽ അല്പം വെള്ളമെടുത്ത് കുടയൽ പ്രത്യേകം സുന്നത്താകുന്നു. എന്തിനാന്ന് വെച്ചാൽ ഈ ജാതി ഉസ്വാസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് സുന്നത്തായ ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യട്ടെ. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ തൊട്ട് മുന്നുള്ള ചോദ്യത്തില് ഉത്തരം ശ്രദ്ധിച്ചു, പക്ഷെ ഒരു ചെറിയ സംശയം കേൾക്കുന്നുണ്ടാവുന്ന വിചാരിക്കുക. പിന്നെ ഇമാം ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ, അവിടെ ഇമാമ് നമ്മൾ സാധാരണഗതിയിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇന്തിക്കാലാത്തിന്റെ തക്ബീറാത്തുകളൊക്കെ ഉറക്കച്ചൊല്ലൽ ഇമാമിന് സുന്നത്തുണ്ടല്ലോ. ആ ഇമാമ് നിസ്കാരത്തിൽ നൗഅ് മുഖ്തലിഫായ നിരക്ക് ജമാഅത്ത് നടക്കുമ്പോൾ അവിടുത്തെ ഇമാമ് ഇന്ത്യകാലത്തിന്റെ തക്ബീറത്ത് ഉറക്കെ ചൊല്ലാണോ വേണ്ടത്? അതല്ല, അദ്ദേഹം മുൻഫരിദായിട്ട് നിസ്കരിച്ച അവസ്ഥയിൽ മെല്ലെ ചൊല്ലിയിരുന്നത് പോലെ മെല്ലെ തന്നെ ചൊല്ലിയാൽ മതിയോ? മൈക്കൂടുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുതരല്ലാതെ ഞാൻ ഇങ്ങക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. എന്താ ശരി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നത് എന്തിനാ വെറുതെ ചെറുതാക്കണ്? ഇൽമു കൊണ്ട് വയസ്സുകൊണ്ട് എന്റെ അത്ര നിങ്ങൾക്ക് വയസ്സില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇൽമു കൊണ്ട് എന്നെക്കാട്ടിലൊക്കെ എല്ലാ അർത്ഥത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എന്നെ ഒരു മകനെ പോലെ കാണണം, അത്രയും സ്നേഹത്തോടു കൂടി കാണാൻ സ്വന്തം ഒരു മകനെ പോലെ. അള്ളാഹു തആല ഇൽമു വർദ്ധിപ്പിച്ചു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പോ ഇവിടെ ഇമാമ് ഇമാമത്തിനെ കരുതിയെങ്കിലേ ഇമാമിന് ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. അതേസമയത്ത് ഇമാമ് ജമാഅത്തിനെ കരുതിയാലും ഇല്ലെങ്കിലും മഅ്മൂമിന് ജമാഅത്തിന്റെ കൂലി കിട്ടും. അപ്പോ ഇവിടെ ഉറക്കെ ചെല്ലണം എന്ന് പറയാൻ വകുപ്പില്ല. ഇവൻ സ്വമേധയാ ഇമാമാവുന്നു എങ്കിൽ അത് തെറ്റല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്ത നിസ്കാരങ്ങളിലും ജമാഅത്ത് സഹീഹാകും. ഉദാഹരണം, ഇപ്പൊ നമ്മള് തസ്ബീഹ് നിസ്കാരം അതല്ലെങ്കിൽ റവാത്തിബ് നിസ്കാരം പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ജമാഅത്ത് സഹീഹാകുമല്ലോ. ഇവിടെ ജമാഅത്തായിക്കൊണ്ട് ഇദ്ദേഹം ഇമാമത്തിനെ കരുതിയാൽ ആ അവിടെ മുതൽ ഇന്ത്യ കാലാത്തിന്റെ തക്ബീറുകൾ ജഹ്റാക്കൽ സുന്നത്താണ്. ഇയാൾ ഇമാമത്തിനെ കരുതിയിട്ടില്ലെങ്കിലോ? കരുതിയിട്ടില്ലെങ്കിൽ ജഹ്റാക്കൽ സുന്നത്തില്ലാണോ? അവ കരുതൽ നിർബന്ധമില്ല, കരുതണോണ്ട് തെറ്റും ഇല്ല. അയാള് കരുതിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അയാളെ കരുതിയാൻ വേണ്ടിട്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞില്ല, ആളുകളൊന്ന് പോയിട്ട് ഒരു സ്വിച്ച് ഇടലുണ്ട്. വേണ്ടണാ ശരിയുണ്ടെ, ബേക്ക് പോയിട്ട് ഒരു സ്വിച്ച് ഇടലുണ്ട് ഇമാമിനെ. അത് പണ്ട് ബഷീറുചാരൊക്കെ പറയല് ചെറു ബഷീറുചാരുണ്ടോ പണ്ട് മറ്റുപെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആഹ്റം സന്തോഷമാണ് മാറാട്ടെ. മൂപ്പര് പറയാ അത് സൂല്ലറിവ് വരെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാ പറയാ. എന്തിന് തോണ്ട് ഒരു സ്വിച്ച് ഇടാൻ പോണ്? അയാൾ കരുതണമെങ്കിൽ കരുതിക്കോട്ടെ, കരുതില്ലെങ്കിൽ കരുതണ്ട. അയ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാൾ കരുതണമെങ്കിൽ കരുതിക്കോട്ടെ, കരുതില്ലെങ്കിൽ കരുതണ്ട. കരുതിയാൽ, അയാൾ ഇമാമത്തിനെ കരുതിയാൽ അവിടെ ഇന്ത്യ കാലാത്തിന്റെ തക്ബീറുകളെ ജഹ്റാക്കൽ സുന്നത്തുണ്ട്. കരുതിയിട്ടില്ലെങ്കിലോ ജഹ്റാക്കൽ സുന്നത്തില്ല. ഒറ്റക്ക് സ്കെച്ച കൂലിയെ കിട്ടുള്ളൂ തന്നെ മാത്രല്ല, വേറെ കേടുണ്ട്. ഈ ഇടക്ക് വെച്ചിട്ട് ജമാഅത്തിനെ കരുതൽ കറാത്ത് പെടുവോ എന്നൊരു ചർച്ച ഉണ്ടല്ലോ നമ്മള്. ശരിയല്ലേ? ഏതായാലും ആ തോണ്ടല് വേണ്ട, അത് നല്ല. ഇയാൾക്ക് വേണമെങ്കിൽ ജമാഅത്തിനെ കരുതാം, ജമാഅത്തിനെ കരുതിയാൽ അവിടെ മുതൽ ഇന്ത്യ കലാത്തിന്റെ തക്ബീറുകൾ ജഹ്റാക്കാം. ഇയാള് ജഹ്റാക്കിയാലും ജഹ്റാക്കിയിട്ടില്ലെങ്കിലും മൗമൂമിങ്ങൾക്ക് ഒരു കുറവുമില്ല, അയാൾക്ക് എന്ത് കിട്ടും? ജമാഅത്തിന്റെ കൂലി കിട്ടും. ഓക്കെ, അപ്പൊ തോണ്ടണ്ട, അത് നമ്മൾ പാസ്സാക്കുക. തോണ്ടണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ വൈകിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഇപ്പൊ വ്യാപകമായിട്ട്
കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം കല്യാണം കഴിക്കാനും വേണ്ടി നാട്ടിൽ പോയിട്ടാകുമ്പോൾ അവിടെ എൻഗേജ്മെന്റ് നടത്തി നിക്കാഹോ കാര്യമൊന്നും ചെയ്യാതെ അവർ ഗൾഫിലേക്ക് പോകും. പിന്നെ 6 മാസം 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണത്തിന് പോകുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ നിരന്തരമായിട്ട് ഫോണിലെ വിളിച്ച് ബന്ധപ്പെടുന്ന ഇസ്ലാമിക വിവരമായിട്ട് അത് ശരിയാണോ അല്ല അത് കുറ്റകരമാണോ എന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അതെ, ഓരോ പരിഷ്കാരങ്ങൾ ഓരോ കാലത്ത് ഇങ്ങോട്ട് വരികയാണേ. പടിഞ്ഞാറിന്റെ സംസ്കാരം ചാടിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റും എന്ന് മാത്രമല്ല, അവര് ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുമെന്നും അവരിൽപ്പെട്ട ഒരാൾ സ്വന്തം മാതാവിനെ ലൈംഗിക വികാരത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് പിന്തുടരുന്നവരുണ്ടാകും എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു ആരെയെന്ന് ചോദിച്ചവൻ പറഞ്ഞ യഹൂദി നസാറാക്കൾ പറഞ്ഞു. അത് തന്നെയാണല്ലോ ഇപ്പൊ ഈ പടിഞ്ഞാറിന്റെ സംസ്കാരം എന്നൊക്കെ ഇപ്പൊ പറയുന്നത്. അതിന്റെ ഭാഗമാണത്. നമ്മൾ ഇസ്ലാമിൽ അനുവദിച്ചത് ഈ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം അന്വേഷണങ്ങളൊക്കെ നടത്തി സംഗതി രണ്ടും കുഫുവക്കും കാര്യങ്ങളൊക്കെ ആകാം പോകാം എന്ന സ്ഥലം എത്തി ഇനി ഔദ്യോഗികമായ നിക്ഷയം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കാണൽ സുന്നത്തായി കൽപ്പിച്ചത്. ഈ പെൺകുട്ടിക്ക് ഈ പുരുഷനെയും ഈ പുരുഷനെയും പെൺകുട്ടിയെയും കാണൽ അള്ളാഹു തആല അനുവദിച്ചു. ഇന്ന് അതാണോ നടക്കുന്നത്? അല്ലല്ലോ. ഗൾഫിൽ നിന്ന് ചെന്നാൽ നിങ്ങൾ ആ പറഞ്ഞേക്കല്ല. തുടക്കം എന്താന്ന് വെച്ചാല് ചിലവർക്ക് വണ്ടി ഉണ്ടാവും, വണ്ടി ഇല്ലാത്തവർക്ക് ഒരു റെന്റക്കാർ എടുക്കുക അയ്യാ. എന്നിട്ട് അതിൽ നിറച്ച ആൾക്കാര് ഒരു 8-10 ആൾക്കാര് നടക്ക പോലെ പരിപാടി എന്താ, കൊറേ ബ്രോക്കർമാരുണ്ടാവും, ഓര് കൊറേ അഡ്രസ്സ് കൊടുക്കും. എന്നിട്ട് രാവിലെയാണ് ഇറങ്ങാൻ വരുന്നതായിട്ട് ആദ്യം ഒരുത്തി പോയി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരുത്തി പോയി, അത് കഴിഞ്ഞിട്ട് വേറൊരുത്തി പോയി. ഒരാഴ്ച കൊണ്ട് 101 കുട്ടികളെ കാണും. അവസാനം കണ്ട് കണ്ട് തുണിപ്പിടിയക്കാരെ കഥോലെ അല്ലേ, തുണിപ്പിടിയക്കാരെ ഒരു പണിയുണ്ട്, ഒരു തട്ടിപ്പാ. തട്ടിപ്പ് എന്ന് പറയുമ്പോൾ തുണിപ്പിടിയക്കാരെന്നോട് തീർച്ചണ്ട, ഒരു പാൻ പീസ് വേണം അല്ലെങ്കിൽ ഷർട്ട് പീസ് വേണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാരി വേണം എന്ന് പറഞ്ഞാല് ഇവരിങ്ങോട്ട് എടുത്തിടാൻ തുടങ്ങും. പടച്ചോനെ റബ്ബെ കുടുങ്ങി, ഒന്നിന്റെ പുറമെ ഒന്ന്, ഒന്നിന്റെ പുറമെ ഒന്ന്, ഒന്നിന്റെ പുറമെ. അന്ന് തന്നെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഇയാളതൊക്കെ പറയാം, ഏതെങ്കിലും ഒന്ന് പണ്ടറടക്കാൻ കിട്ടിയാൽ മതി എന്ന് എഴുതിയിട്ട് ഒന്ന് മുറിച്ചിട്ടുണ്ട് പോരുക. അതേസമയത്ത് ആദ്യം നോക്കി ഒന്നോ രണ്ടോ ഇവന് ആവശ്യപ്പെടുന്ന എടുത്ത് അത് മാത്രം നോക്കിക്കാണെങ്കിൽ ഓന് ഇഷ്ടമുള്ള നല്ല നോക്കി തിരഞ്ഞെടുക്കുക. ഇത് തുണിയാവുമ്പോ ഒരു പ്രശ്നവും ഇല്ല, മറിച്ച് ഇതേ ശൈലിയാണെന്ന് പെൺകുട്ടികളെ കാണാൻ നടക്കുന്നത്. ഇങ്ങനെ നടക്കുക അതൊരു ഇതാണ്, ഒരു നേരം പോക്കുക, കുറെ ചെറുപ്പക്കാരൊന്നായിട്ട് കൂടിയിട്ട് നടക്കുക. എന്നിട്ട് എന്താക്കുക, ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. എന്നിട്ട് പിന്നെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ പെണ്ണുങ്ങൾ വരും, ഔ ഖിയാമത്താളും നഴാമത്താണ്, ഓളെ കാണാൻ വരുന്ന ദിവസമാണേലോ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെയും ഉമ്മാന്റെയും ബാപ്പാന്റെയും ബാക്കിയുള്ളവരെയും ശ്വാസം നെഞ്ഞെടുപ്പിന് കണക്കില്ല. കാരണം ഒരു 21 പെണ്ണുങ്ങൾ ഉണ്ടാവും, 21 തലമുറയെപ്പെട്ട്. എന്നിട്ട് ഇറ്റങ്ങളൊക്കെ പാടെ വന്നിട്ട് ഇതിൽപ്പെട്ട ഒരു പെണ്ണിന് പറ്റാതായ കലാസ് കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇങ്ങനെ ഒരു കച്ചവടം നടത്തി ആ അപ്പിനൊക്കെ ഓക്കെ, എന്നാ പിന്നെ അന്വേഷിക്കുക, നിങ്ങൾ എന്താ കൊടുക്കുക, എന്താകുക എന്നൊക്കെ അന്വേഷണം പിന്നെ തുടങ്ങും. കടുത്ത ഹറാമാ. അങ്ങനെ പെൺകുട്ടികൾ അവിടെ കാഴ്ച വസ്തു ഒക്കെ വെക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓബിക്ക് വേണ്ടിയിട്ടാണ് ഒരു കുട്ടിനെ പറ്റി വളർത്തിയ ഒരു മനുഷ്യന്റെ അടുത്തെത്തിന് ഒരിക്കലും പാടില്ല, കടുത്ത ഹറാമാ. അതേസമയത്ത് ഇസ്ലാം അനുവദിച്ചത് എപ്പോഴാന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒത്ത് ഔദ്യോഗിക ഹിത്തുബത്ത് എന്നാണ് അനുസരാൻ പറയാം, ഔദ്യോഗികമായ നിക്ഷയം. ഈ ഔദ്യോഗിക നിക്ഷയത്തിന്റെ തൊട്ടു മുമ്പ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും തീർന്നു. രണ്ട് കുടുംബവും ഗുഫോക്കും ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്ത് ഇത്തിഫാക്കായി. ഇനി കാണുക എന്നൊരു കാര്യം ഇനി കുട്ടികൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് നടത്താം എന്നോടത്ത് എത്തുമ്പം ഇവൻ അവളെ കാണ്, അവൾ ഇവനെ കാണ്, കൂട്ടത്തിൽ ആരും കൊണ്ടുപോകാൻ പാടില്ല. ഇനി ഇവൻ അതുകൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ വിശ്വസ്തരായ ഇവന്റെ കുടുംബത്തിൽപ്പെട്ട അതോ അല്ലെങ്കിൽ അങ്ങനെ 100% വിശ്വസിക്കാൻ പറ്റുന്നതായ ഒരു സ്ത്രീ ആക്കുക, ഒന്നോ രണ്ടോ സ്ത്രീകൾ പോട്ടെ, ആ സ്ത്രീകൾ കണ്ടിട്ട് അവര് പറയാം ഈ രണ്ട് വഴി മാത്രമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇത്തിഫാക്കായി. ഔദ്യോഗിക നിക്ഷയമല്ലാത്തതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൻ അവളെ കാണുക, അവൾ ഇവനെ കാണുക. അതിന് പ്രയാസമുണ്ടെങ്കിൽ
ഇവന്റെ വിശ്വസ്തയായ കുടുംബത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ സ്ത്രീകളെയൊക്കെ അവര് കണ്ടിട്ട് അവർ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ കാഴ്ച മാത്രമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് തന്നെ എങ്ങനെ പുരുഷന്റെ മുട്ടുപൊക്കളുടെ വെച്ചുള്ള ബാക്കി ഭാഗം സ്ത്രീക്ക് കാണാം, സ്ത്രീയുടെ മുഖവും മുങ്കയും കാണാം, അവർത്തല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ, മുഖവും മുങ്കയും. ഇതായി മാത്രമായി ഇസ്ലാം അനുവദിച്ചു. എന്നിട്ട് അങ്ങും പറഞ്ഞിട്ട് നിശ്ചയം ചോദിച്ചിട്ട് പോകുമ്പോ അവള് അന്യ സ്ത്രീയാണ്, ഇവൻ അന്യ പുരുഷനാണ്. എന്നിട്ട് ഒരു മൊബൈലും കൊടുത്തിട്ട് ഇവൻ ഒരു നാട്ടിലും ഓൾ ഒരു നാട്ടിലും നിന്നിട്ട് പറയാത്ത ഷെഹുവത്തിന്റെ എല്ലാ ഷെഹുവത്തോടുകൂടി നോക്കലും ഷെഹുവത്തോടുകൂടി സംസാരിക്കലും ഒക്കെ ആകെ ഈ ഒരു കാഴ്ച ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നിക്കാഹിന്റെ മുമ്പ് നടക്കുന്ന എല്ലാ ഇടപാടുകളും ഹറാമാണ്. ഷെഹുവത്തോടുകൂടിയാവുമ്പോൾ ഷെഹുവത്തോടുകൂടി ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. അല്ലാതെ അങ്ങനെ മണിക്കൂർ കണക്കിന് പെണ്ണുമായിട്ട് പെണ്ണു സംസാരിക്കേണ്ട ആവശ്യം എന്താ? ഇബനുമായിട്ട് പെണ്ണു സംസാരിക്കേണ്ട ആവശ്യം എന്താ? നിക്കാഴിച്ചോളൂ നിങ്ങൾ, അതിനൊക്കെ ഏറ്റവും എളുപ്പം എന്താണ്? ഉറച്ചു കഴിഞ്ഞാൽ നിക്കാൻ കഴിച്ചിടുക, ഇനി കൂട്ട് കുളിക്കോളുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ വിളിക്കേ പറയേ സഹുവത്തുണ്ടാകുകയോ എന്തോ ചെയ്തോട്ടെ, കാരണം ഓള് ഭാര്യയും ഭർത്താവുമല്ലേ. അതേസമയത്ത് നിക്ഷയം കഴിഞ്ഞ് കാര്യമുറപ്പിച്ച് നിക്കാഹ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഇസ്ലാം അനുവദിച്ച രീതിയിലുള്ള ഫോണുകളല്ല, അത് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അതൊക്കെ പരിഷ്കാരം, പടിഞ്ഞാറൻ സംസ്കാരം മുസ്ലിങ്ങള് ചാണിന് ചാണും മുഴത്തിന് മുഴമായി പിന്തുടരുകയാണ്. ഈ ദീനിൽ അള്ളാഹനെ പേടിയുള്ള തഖ്വയുള്ള ഒരു രക്ഷിതാക്കളും തന്റെ മക്കളെ ഈ നിലക്ക് അനുവദിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. അത് ഹയറല്ല, നമുക്ക് വലിയ ഷെറർ വരും. അള്ളാഹു സുബ്ഹാനഹു വതആല കാക്കുമാറാകട്ടെ. കിഷേരി ഉസ്താദ് എടുക്കുന്നില്ല, ഞാൻ നേരത്തെ കിഷേരി ഉസ്താദിന്റെ മേലുണ്ടായതാണ്, ഡി സി ആയതാണ്, അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു ചോദ്യം, രണ്ട് ചോദ്യം ഉണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ഉസ്താദ്. ഇപ്പൊ ഒരാള് നിസ്കരിക്കുന്നു, അപ്പോ കസറാക്കി നിസ്കരിക്കാം, അപ്പോ ഇങ്ങനെ യാത്രയിലാണ്, അപ്പൊ അവിടെ ഇമാമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു അറബി ഒരു അവിടുത്തെ പൗരപ്രമുഖൻ പറഞ്ഞ് ആ ഇമാമ നടക്കുന്നുണ്ട്, ഇമാമിലേക്ക് നിന്നോ എന്ന് പറഞ്ഞു. അപ്പോ അവിടെ രണ്ട് ആദ്യം രണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ രണ്ടരക്കാർ നിസ്കരിച്ചിട്ട് അതിന്റെ കൂടെ പോകാൻ പറ്റുമോ? ഇമാമിന്റെ കൂടെ കരുതിയിട്ട് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ കസറാക്കിയിട്ട്? അതൊന്നും ചോദിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ വേറൊരു ചോദ്യം ഉണ്ടാവും, കഴിഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. കീശീർ ഉസ്താദിനെ പേടിക്കണ്ട, കീശീർ ഉസ്താദ് നിസ്കരിക്കാൻ പോയി കാണും, കയ്യൊക്കെ എന്നിട്ട് ഓരോപ്പം നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പൊ ആ കൈ അവിടെ നിന്നോട്ടെ, ഞങ്ങനെ ഓടി വരും, നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കും, താഴെയുള്ള ഒരു കയറിക്കോളി. അപ്പോ ഇത് പാടില്ല. അതായത് കസറാക്കി നിസ്കരിക്കണമെങ്കിൽ അതിനുള്ള ഷർത്തുകളിൽ പെട്ടതാണ് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനോട് തുടരാതിരിക്കൽ. ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഇമാമ് രണ്ടറക്കയത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് മൂന്നാറക്കയത്തിലേക്ക് എഴുന്നേറ്റപ്പോഴാണ് നമ്മൾ പോയി തുടർന്നത്. എന്നാലും അയാളോട് തുടർന്നുകൊണ്ട് ഖസ്ർ നിസ്കരിക്കാൻ സഹിയാവുന്നതല്ല. ബാക്കി ഖസ്റാക്കി നിസ്കരിക്കുന്ന നിയ്യത്ത് ചെയ്താൽ പോലും പൂർത്തിയാക്കി നിസ്കരിക്കൽ വുജൂബാകും. അപ്പോ ഖസ്റാക്കൽ സഹിയാകണമെങ്കിൽ ഉദോടുക്കൽ ഷർത്തായ നിസ്കാരം ചെയ്യാൻ ഷർത്തായതുപോലെ ഖസ്റാക്കൽ സഹിയാകണമെങ്കിൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനോട് തുടരാതിരിക്കൽ ഷർത്താവുന്നു. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനോട് സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ തക്ബീർ കെട്ടിയിട്ടേ ഉള്ളൂ. രണ്ടറക്കയത്തൊന്നും വേണ്ട. ഉദാഹരണം പറയാ, നമ്മള് ഇമാമ് അത്തയ്യാത്ര ഒടുവിൽ അത്തയ്യാത്ര, നമ്മൾ പോയിട്ട് അള്ളാഹു അക്ബർ തക്ബീർ കെട്ടി, അപ്പോ തന്നെ ഇമാമ് സലാം വീട്ടി, എന്നാലും ഞാൻ നിസ്കാരം നാലറക്കയത്ത് പൂർത്തിയാക്കി നിസ്കരിക്കണം, ഖസറാക്കാൻ പറ്റൂല. അപ്പൊ ഖസറാക്കൽ സഹിയാവണമെങ്കിൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പാടുള്ളതല്ല, തുടർന്നാൽ ഖസർ സഹിയാവുന്നതല്ല. പൂർത്തിയാക്കി നിസ്കരിക്കൽ വുജൂബോ. മൈക്ക് രണ്ടാമതെടുത്തോളൂ, ഇത് ബാക്കിലായിക്കോളും. അദ്ദേഹത്തിന് തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കാണ്ട് അദ്ദേഹം ചോദിച്ചിട്ടേ അടുത്ത ആള് മൈക്ക് എടുക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് ചോദിച്ചാൽ എനിക്ക് വിഷമമാണ്, അതുകൊണ്ട് പിന്നെ മൈക്ക് കിട്ടാൻ കുറേ താമസിക്കുന്നുള്ളതൊക്കെയാണ് ആളുകൾ രണ്ടാമത് ഒന്നും രണ്ടും മൂന്നും ഒക്കെ പിന്നെയും ചോദിക്കുന്നത്. അപ്പൊ അത് വേണ്ട, രണ്ടാമത്തൊരു ചോദ്യം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അദ്ദേഹം തന്നെ ആ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ, എന്നിട്ട് അടുത്ത ആള് എടുത്താൽ മതി. ഓക്കെ, മൈക്ക്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ നാട്ടിലും കാണുന്ന ഏട്ടനന്മാരെ ഭാര്യമാരെ കാണാൻ പാടില്ല എന്നല്ലോ. അപ്പോ നമ്മളെ മക്കളെ കൊണ്ട് അപ്പറിപ്പുറം മുല കൂടി വന്നാ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റോ, അല്ലെങ്കിൽ അവരെ കാണുന്ന ഒരു ഹറാമെന്ന് മാറോ എന്നും കൂടി ഒന്ന് അറിയാൻ വേണ്ടിക്കാം. അത് ഒരു നല്ലൊരു സമ്പ്രദായം ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതുകൊണ്ട് നമ്മക്കൊരു കാര്യമില്ല,
കുട്ടിക്ക് കാര്യം കിട്ടും പിന്നേക്ക്, അല്ലാതെ നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. അതായത് ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ കുട്ടിക്കോ അല്ലെങ്കിൽ അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ കുട്ടിക്കോ മുല കൊടുത്താൽ ഈ കുട്ടി അവരുമായിട്ട് ബന്ധമുണ്ടാവുന്നല്ലാതെ ഈ കുട്ടിന്റെ ഉമ്മയും ബാപ്പയും അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലായല്ലോ പറഞ്ഞു. അതായത് ഇപ്പൊ ഉദാഹരണം പറയാ, ജ്യേഷ്ഠന് ചെറിയ കുട്ടിയുണ്ട്, ഈ കുട്ടിക്ക് അനുജന്റെ ഭാര്യ മുല കൊടുക്കുന്നു, അതുപോലെ തന്നെ അനുജനൊരു കുട്ടിയുണ്ട് ചെറിയത്, ആ കുട്ടിക്ക് ജ്യേഷ്ഠന്റെ ഭാര്യയും മുല കൊടുക്കുന്നു. എന്നാലിപ്പോ ഈ കുട്ടികളെ സംബന്ധിച്ച് എന്താവും? ഈ ഇളയമ്മ സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്ത് വന്നു, എളാപ്പ സ്വന്തം വാപ്പാന്റെ സ്ഥാനത്ത് വന്നു. ഇനി ഈ എളാപ്പാന്റെ മക്കളൊക്കെ ഈ കുട്ടിയെ സംബന്ധിച്ച് സ്വന്തം പെങ്ങന്മാരാണ്, ആൺകുട്ടിയാണെങ്കിൽ ആങ്ങളമാരാണ്. അതൻ അതേസമയത്ത് നിങ്ങൾക്ക് ആ ബന്ധം ഉണ്ടാവില്ല, ഈ കുട്ടിക്കേ വരുള്ളൂ. അവിടെയാണ് പ്രശ്നം. നിങ്ങളെ അനുജന്റെ കുട്ടി ജ്യേഷ്ഠന്റെ കുട്ടീന്റെ സ്ഥാനത്ത് വരും, കുട്ടികളും ആ അനുജനും ഭാര്യയായിട്ട്. ജ്യേഷ്ഠന്റെ കുട്ടിക്ക് അനുജൻ മുല കൊടുത്താൽ, അഞ്ചന്റെ പെണ്ണുങ്ങൾ മുല കൊടുത്താല് ഈ കുട്ടി ഈ അഞ്ചൻ എളാപ്പയാണെങ്കിലും ബാപ്പാന്റെ സ്ഥാനത്തായി, ഇളയമ്മയാണെങ്കിലും ഉമ്മാന്റെ സ്ഥാനത്തായി. നിങ്ങൾക്ക് പോയിട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പൊ ഈ മുലകുടി ബന്ധം നടത്തിയാൽ തന്നെ അതുകൊണ്ട് നമുക്ക് ഈ അഞ്ചന്റെ ഭാര്യയെ കാണാനോ അതല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ കാണാനോ ഉള്ള അനുമതി അതുകൊണ്ട് കിട്ടുന്നില്ല. അവരിപ്പോഴും അന്യരായിട്ട് നിൽക്കും. അതേസമയത്ത് ഈ കുട്ടികൾക്ക് സ്വന്തമായി. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേക്കാവോ? ആ, എനിക്ക് ചോദിക്കാനുള്ള സാർ, എനിക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സംശയമാണ് ചോദിക്കാനുള്ളത്. അതായത് ഒരാൾ എനിക്ക് ഇത്തിരി പൈസ തരാനുണ്ട്. അപ്പൊ ആള് പൈസ തൽക്കാലം അയാൾക്ക് പെട്ടെന്ന് തരാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് ഉള്ളത്. കാരണം പുള്ളിക്ക് സ്ഥലം എന്തോ വിറ്റിട്ട് വേണം പൈസ തന്നിങ്ങെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ഥലം പെട്ടെന്ന് വിൽക്കാൻ നോക്കിയാൽ സ്ഥലത്തിന് വില കിട്ടൂല, അതുകൊണ്ട് സാവകാശം വേണം. അപ്പൊ അത്ര നാള് പുള്ളിയുടെ കടയിലെ ഇവിടെ ഒരു കടയിൽ പുള്ളിക്ക് ഷെയർ ഉണ്ട്. ആ ഷെയറിന്റെ പ്രോഫിറ്റ് എനിക്ക് തരാന്ന് പറഞ്ഞു അത്രയും നാള്, ക്യാഷ് തന്നെ കാലം വരെ. അപ്പൊ അത് അങ്ങനെ വാങ്ങണതിന് കുഴപ്പമുണ്ടോ ഇല്ലെന്ന് അറിയാനാണ്. ഈ കടയിലെ ഷെയർ വാല്യൂ പുള്ളി കാണുന്ന എനിക്ക് തരാനുള്ള ക്യാഷിൽ കൂടുതലുണ്ട് കടയിലെ ഷെയർ വാല്യൂ. പക്ഷെ പ്രോഫിറ്റ്, പക്ഷെ ഇപ്പൊ കടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ഫുള്ള് കടയിലെ ഷെയർ ഹോൾഡേഴ്സ് മൊത്തം എടുക്കണില്ല. അവര് അത്ര വന്ന പ്രോഫിറ്റ് ഫുള്ള് എടുക്കണമില്ല. അപ്പൊ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് തരാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതിന്റെ ഒരു സംശയം തീർത്താ കൊള്ളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് വാങ്ങാൻ പാടില്ല. ആ വ്യവസ്ഥ പ്രകാരം നമ്മളത് വാങ്ങിയാൽ അത് പലിശയാവും, കടുത്ത പലിശയാവും. അതേസമയത്ത് അല്പം താമസിക്കും. നമ്മൾ സാവകാശം ചെയ്തു കൊടുത്തു, സ്വമേധയാ സാവകാശം ചെയ്തു കൊടുത്താൽ രണ്ട് ഗുണം നമുക്കുണ്ട്. ഒന്ന്, ഈ താമസിക്കുന്ന ഓരോ ദിവസത്തിനും അത്രയും സംഖ്യ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത കൂലി കിട്ടും, അല്ലെങ്കിൽ തന്നെ പൗതി കൂലിയുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന് നമ്മൾ പലിശൊന്നും വാങ്ങാതെ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു സംഖ്യ കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി സദക്ക ചെയ്ത കൂലി കിട്ടും. നമുക്ക് കാശ് തിരിച്ചു വാങ്ങും ചെയ്യപ്പോ ഉദാഹരണം 10,000 ദിർഹം ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തു, എന്നാൽ 5,000 ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്ത കൂലിയുണ്ട്. ഏതുവരെ? ഈ അവധി വരെ. ഉദാഹരണം 2 മാസത്തിന് അല്ലെങ്കിൽ 3 മാസത്തിന് എന്ന് പറഞ്ഞു കൊടുത്തതാണ്. ഈ 3 മാസം വരെ നിങ്ങൾക്ക് ഈ 5,000 ദിർഹം സദക്ക കൊടുത്ത കൂലി കിട്ടും. അവിടെ നിന്ന് അങ്ങോട്ട് ഈ അവധി കഴിഞ്ഞിട്ട് പക്ഷെ സംഗതി വശാൽ അയാളോട് ഉടനെ ഈ കാശ് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട്, ഒരു നല്ല വല്ലാതെ താമസിപ്പിക്കാതെ എന്റെ സൗകര്യമുള്ള ഒരു സമയത്ത് നിനക്ക് എന്റെ കാശ് തിരിച്ചു തന്നാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ താമസം ചെയ്തു കൊടുത്താൽ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഇത്രയും സംഖ്യ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്ത കൂലിയ, അതായത് 10,000 ദിർഹംസല്ല കൊടുത്തത്, ഓരോ ദിവസവും നിങ്ങൾ 10,000 ദിർഹംസ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്ത കൂലിയ, അങ്ങനെ 6 മാസം ഈ കട നിങ്ങൾക്ക് നീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ ആഹ്റത്തിൽ അത് മാത്രം മതിയാവും സഹോദര നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. അതായത് ഈ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എത്ര സംഖ്യ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഞങ്ങൾ പറയും വേണ്ട. എത്ര സംഖ്യ എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞ 10,000 ദിർഹംസ്, 10,000 ദിർഹംസ് 1,000 6 മാസം നീട്ടിക്കൊടുത്താൽ 6 മാസക്കാലം
ഓരോ ദിവസവും ഇത്രയും സംഖ്യ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത കൂലി കിട്ടുന്നു. എന്നിട്ട് ഈ അവധി താമസിച്ചതിന്റെ പേരിൽ അയാൾ പറഞ്ഞേക്ക് ഈ സ്വത്ത് വിറ്റ് കാശ് കിട്ടാൻ കുറച്ച് താമസിച്ചു പോയി. ആ സമയത്ത് നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ കൊടുത്ത 10,000 ദിർഹംസ് ആണെങ്കിൽ ഒരു 2,500 അല്ലെങ്കിൽ ഒരു 5,000 ദിർഹംസ് നിങ്ങൾക്ക് അയാളെ വക തരുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ഹലാലാണ്. അങ്ങനെ കൊടുക്കൽ കടക്കാർക്ക് സുന്നത്തുമാണ്. വാങ്ങൽ ജായിസാണ്, അതോടുകൂടി കൊടുക്കൽ സുന്നത്തുമാണ്. പക്ഷെ വ്യവസ്ഥ വെക്കാൻ പാടില്ല. ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് തരാം, നിങ്ങൾക്ക് 10 അല്ലേ തരാനുള്ളത്, ഞാൻ അന്ന് 15 തരാ എന്ന് പറയാൻ പാടില്ല. അത് വ്യവസ്ഥയായി. വ്യവസ്ഥ ചെയ്താൽ പലിശയാവും. വ്യവസ്ഥ ചെയ്യാതെ അയാൾ തിന്നിട്ടില്ലെങ്കിലും നമുക്ക് ലാഭമാണ്. എന്തുകൊണ്ട്? ഇത്രയും സദക്ക ചെയ്ത കൂലി കിട്ടുമല്ലോ, നമ്മളെ കാശ് സമയം കഴിഞ്ഞതിന് ശേഷം ആണെങ്കിലും കിട്ടും ചെയ്തല്ലോ. അതോടുകൂടി സമയത്ത് തന്നെയാണെങ്കിലും ഒരു മാസത്തെ അവധിക്ക് നമ്മളൊരു 10,000 ദിർഹംസ് കടം വാങ്ങി, ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പം 11,000 കൊടുക്കുക അല്ലെങ്കിൽ 12,000 കൊടുക്കുക, അത് സുന്നത്താ. വാങ്ങിയതിനേക്കാൾ കുറച്ച് മുൻതൂക്കമായിട്ട് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരോട് എപ്പോൾ കടം വാങ്ങിയാലും തിരിച്ചു കൊടുക്കുമ്പോൾ വാങ്ങിയതിനേക്കാൾ ഒരു സംഖ്യ കൊടുത്തിരുന്നു. അത് മാന്യന്മാരുടെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് വ്യവസ്ഥ വെക്കാൻ പാടില്ല, വ്യവസ്ഥ വെച്ചാൽ പലിശയാവും. അപ്പൊ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ദുന്യാവിലും മാഹറത്തിലും ഹൈറ്, ആ ലാഭം വാങ്ങണ്ട. ആ വ്യവസ്ഥ ചെയ്താൽ അത് നിങ്ങൾ പലിശന്റെ അറാമ്, നിങ്ങളും നിങ്ങളെ കുട്ടികളും പലിശ തിന്നുന്ന കുറ്റത്തിൽപ്പെടും. അതുകൊണ്ട് കിട്ടിയ ഒന്നും ആവൂല്ല. അതേസമയത്ത് നിങ്ങൾ അയാൾക്ക് 1 മാസമോ 2 മാസമോ നീട്ടിക്കൊടുത്താൽ ഇത്രയും ദിവസം ഈ സംഖ്യ മുഴുവനും സദക്ക ചെയ്ത കൂലിട്ടും, അതോടുകൂടി ആ സഹോദരൻ അയാൾ ഒരു മാന്യനാണെങ്കിൽ ഇത്രയും സമയം നിങ്ങൾ നീട്ടിക്കൊടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും തൃപ്തിപ്പെട്ടൊരു സംഖ്യ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതിനേക്കാളും കൂടുതൽ തരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാം, അത് ഹലാലാണ്. അദ്ദേഹത്തിനാണെങ്കിൽ അത് സുന്നത്തിന്റെ കൂലിയും കിട്ടും. ഓക്കെ. ഉസ്താദ, അത് ഈ സംഖ്യ കടം കൊടുത്തതല്ല ഞാൻ, അത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി പൈസ ദിവസവും തന്നുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം പെട്ടെന്ന് പുള്ളി പൈസ എന്തോ വേറെ രീതിയിൽ മറിച്ചിട്ടാണ് അങ്ങനെ ഡിലേ ആക്കിയത്. മനഃപൂർവ്വം ഡിലേ ആക്കിയതാണ്, അല്ല പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഡിലേ ആക്കിയതൊന്നുമല്ല. അപ്പോൾ പുള്ളി സ്വമേധയെ ഇങ്ങോട്ട് പറഞ്ഞതാണ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് തരാമെന്നുള്ളത് പൊരുത്തം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പൊരുത്തത്തോടെയാണ് തന്നെ ചോദിച്ചു, പറഞ്ഞു പൊരുത്തത്തോടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഉസ്താനടുത്ത് ചോദിച്ചിട്ട് വേണം എനിക്ക് ഇത് സമ്മതിക്കണമെങ്കിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അത് ഉറപ്പാക്കണം, കൺഫേം ആക്കണം ഒരു കാര്യം. നമ്മുടെ ദീനനുസരിച്ചുള്ള അതിൻ്റെ ശരീരത്തിൻ്റെ നിയമം എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ട് തന്നെയല്ലേ, അതിനെ കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ഞാൻ സാധനം വാങ്ങി പൈസ തന്നോടുന്നു, ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഡിലേ ആയി, അത് തരാൻ പറ്റിയില്ല. അപ്പോൾ ആ സാധനം നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് അത്രയും ബുദ്ധിമുട്ട് തന്നെയുണ്ട്, അതിന് കിട്ടാവുന്നൊരു പ്രോഫിറ്റാണ് എൻ്റെ ഷെയറിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നെ, വേറൊരു കടയിലുള്ള ഷെയറിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക്, ആ പ്രോഫിറ്റ് നേരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരുകയാണ് എന്നാണ് പുള്ളി സ്വമേധയെ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ തന്നെ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞതുമല്ല. വാലൈക്കും അസ്സലാം. ആവട്ടെ, ഏതായാലും അത് വാങ്ങുന്നത് അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞ ഈ ശൈലിയാണ് നല്ലത്. നിങ്ങൾ നിധി കൊടുത്താൽ നിങ്ങൾ വല്ലാതെ താമസിക്കാതെ അത് നിങ്ങൾക്ക് പറയാം, ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് വല്ലാതെ താമസിപ്പിക്കാതെ കാശ് തരണം എന്ന് പറയാം. തരുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും കണ്ടറിഞ്ഞ് തരികയാണ്, നിങ്ങൾ വാങ്ങിക്കോളി, നിങ്ങൾ സന്തോഷമാണ്. അല്ലാതിരുന്നാൽ നമ്മളെ നമ്മളെ കുട്ടികൾക്കാണല്ലോ അതിന്റെ ഫായിദ വരിക, അതൊരു ഹൈറല്ല. ഓക്കെ. ഇപ്പൊ ആള് ആ സംഖ്യ തരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇത്ര സമയം കാത്തിരുന്നില്ല, എന്തെങ്കിലും എനിക്ക് കൂട്ടി തരണോ എന്ന് ചോദിച്ചാൽ അത് കുറ്റമുണ്ടോ സാർ? അസ്സലാമു അലൈക്കും. കൂട്ടി ചോദിച്ചാ ഒക്കെ പോയില്ലേ? ഈ പറഞ്ഞ ഇത്രയും നീട്ടി നിർത്തി കൊടുത്ത ദിവസത്തിന് കിട്ടുന്ന സദഖിന്റെ കൂലിയും പോയി, പലിശ ആവശ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരായി. അവൻ തന്നാൽ പലിശ വാങ്ങിയ കുറ്റവും ഉണ്ടായി, ഒരു രക്ഷയില്ല, അതൊന്നും ചോദിക്കാൻ പാടില്ല. അതൊക്കെ ഒരു മനുഷ്യന്റെ മാന്യതയാണ്, അത് അവൻ കണ്ടറിഞ്ഞ് ചെയ്യണം. അത് സുന്നത്താണ്, തങ്ങൾ പ്രേരിപ്പിച്ച സുന്നത്താണ്. നീട്ടി തന്നാലും ഇല്ലെങ്കിലും കടം തന്ന് പ്രത്യുപകാരം ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ സദക്ക കൊടുക്കുന്ന, ഈ കടം കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ടല്ലാതെ കടം വാങ്ങൂല. അപ്പൊ കടം ചോദിക്കുന്ന ഒരു മനുഷ്യന് നമ്മൾ സഹായം ചെയ്തു കൊടുക്കാറിന് സദക്ക ചെയ്യുന്നതിനേക്കാൾ കൂലി കിട്ടും എന്നുള്ള അഭിപ്രായമുണ്ട്, ഹദീസിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നഷ്ടപ്പെടുത്തലാവും,
ഏതായാലും ഇത്ര ദിവസം ഞാൻ രണ്ടു മാസം നീട്ടി തന്നില്ല, അല്ലെങ്കിൽ 3 മാസം നീട്ടി തന്നില്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു തന്നതിനേക്കാൾ ഒരു സംഖ്യ ഏറെ വേണം എന്ന് പറയുന്നത് പലിശ ചോദിക്കുന്നതിന് തുല്യമാണ്. അതനുസരിച്ച് അവൻ തന്നാൽ അത് പലിശ വാങ്ങുന്ന കുറ്റത്തിന് നമ്മൾ കാരണക്കാരാവുകയും ചെയ്യും. സ്വമേധയാ ചെയ്യാണ് വേണ്ടത്. അവൻ മനസ്സറിഞ്ഞ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഒരാളുടെ മാന്യതയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സുന്നത്താണ്. അതെന്താ, ഓന് നമുക്ക് ഒരു വലിയ ഔദാര്യമാണല്ലോ ചെയ്തെന്ന്, ഈ സംഖ്യവും കടന്നെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ വല്ല ബാങ്കിലോ അവിടെ ഇവിടെ പോയിട്ട് പലിശക്ക് വാങ്ങണ്ടേ, നമ്മൾ ബുദ്ധിമുട്ടാതെ ഇത് കിട്ടിയല്ലോ, അതിനൊരു ശുക്ര എന്നുള്ള നിലക്ക് നമ്മൾ സ്വമേധയാ ഒരു സംഖ്യ കൂട്ടിക്കൊടുക്കുക. അത് നമുക്കും കൂലിട്ടും അയാൾക്ക് അതിൽ വർക്കത്തും ഉണ്ടാവും. മറിച്ചാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അത് പലിശ ചോദിക്കുന്നതിന് തുല്യമായി, അത് തന്നാൽ പലിശ വാങ്ങൽ തന്നെയാവുകയും ചെയ്യും. ചോദിക്കാൻ പറ്റൂല, അധികം തരണം എന്ന് ആവശ്യപ്പെട്ടാൽ പലിശ ചോദിക്കുന്നതിന് തുല്യം തന്നെ. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഇങ്ങോട്ട് റൂമിൽ എത്തിയുള്ളൂ കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ബന്ധം കിടക്കുന്ന ചോദ്യം ഒന്ന് നോക്കി കേട്ടോ, ഒറ്റ മിനിറ്റ്, ഞാൻ സ്കെച്ചിൻ്റെ എത്തിയിട്ടുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ബന്ധം കിടക്കുന്ന തോന്നുന്നു. ഇന്നലത്തെ ചോദ്യത്തിന് മറുപടി കിട്ടുമോ? ആയിക്കോട്ടെ, ചോദ്യം വേറെ കിട്ടിയത് ഹലോ. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ ഒരു ബിസിനസ്സിനായിട്ട് ഒരു പൈസ നമ്മൾ കൊടുത്തു, അപ്പോൾ അവനിങ്ങനെ മാസത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു ബിസിനസ്സിന്റെ ഇത്ര പ്രോഫിറ്റ് തരാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പ്രോഫിറ്റ് തന്നില്ല, പിന്നെ ഇത് പിന്നെ പൈസയും തിരിച്ചു തന്നില്ല. അപ്പോൾ അവനോട് ഇങ്ങനെ ഈ ഇങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കൂലി കിട്ടോ? അല്ല അവന് അത് പിന്നെ പറഞ്ഞ് വാങ്ങിച്ചതിനെ കൊണ്ട് കുറ്റമുണ്ടോ? അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. കച്ചവടത്തിൽ ഷെയർ കൂടണമെങ്കിൽ അതിന് കൃത്യമായ ചില വ്യവസ്ഥകളുണ്ട്. അത് പാലിച്ചെങ്കിലേ കച്ചവടത്തിൽ ഷെയർ കൂടൽ പറ്റുകയുള്ളൂ. ഒന്ന്, ഒരു ബിസിനസ്സിൽ നമ്മൾ ഷെയർ കൂടുകയാണെങ്കിൽ ആ ബിസിനസ്സിലെ നമ്മുടെ ഷെയർ വിഹിതം എത്രയാണ് എന്ന് നമുക്ക് അറിയണം. ഉദാഹരണം, 1 കോടി ദിർഹംസ് മുടക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതിലേക്ക് നമ്മൾ 1 ലക്ഷം ദിർഹം മുടക്കുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ നമുക്കറിയണം ഈ കച്ചവടത്തിന്റെ ആകെ മുടക്ക് മുതൽ 1 കോടി ദിർഹംസാണ്, അതിലേക്ക് 1 ലക്ഷമാണ് എന്റെ മുടക്ക്, അഥവാ 1% ആണ് എന്റെ മുടക്ക്. എന്നിട്ട് ഈ ബിസിനസ് നടക്കുമ്പോൾ ആകെ ലാഭത്തിന്റെ 1% ഇയാൾക്ക് അവകാശപ്പെട്ടിരിക്കും. അതിൽ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. നഷ്ടാണെങ്കിലും അങ്ങനെ തന്നെ ആകെ നഷ്ടത്തിന്റെ 1% ഇയാൾ ബാധ്യസ്ഥനാണ്. ഇനി എപ്പോഴാണോ ഇവന്റെ ഷെയർ പിരിയുന്നത് എങ്കിൽ നേരത്തെ മുടക്കിയ 1 ലക്ഷം തിരിച്ചു വാങ്ങുക എന്ന വ്യവസ്ഥയാണെങ്കിൽ അത് കച്ചവടം സഹിഹല്ല. മറിച്ച് അന്ന് ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ മൂല്യം കണക്കാക്കുകയും ഇപ്പോഴത്തെ മൂല്യപ്രകാരം 1.5 കോടി അഥവാ 150 ലക്ഷത്തിന്റെ വില മതിക്കും ഇന്ന് കച്ചവടത്തിനെങ്കിൽ ഇപ്പോൾ അവൻ 1.5 ലക്ഷം ദിർഹംസിന്റെ അവകാശിയാണ്. അത് തിരിച്ചു കൊടുക്കണം. കച്ചവടം കുറച്ച് ക്ഷീണത്തിലാണ്, ഡൗണാണ് എങ്കിൽ ആ കച്ചവടത്തിലെ വില കെട്ടി നോക്കുമ്പോൾ 75 ലക്ഷത്തിന് ഇപ്പോൾ വരൂ, തുടങ്ങാൻ 1 കോടി കൊണ്ട് തുടങ്ങിയെങ്കിലും 75 ലക്ഷത്തിന്റെ ഇന്നതിന് മൂല്യമുള്ളൂ എങ്കിൽ തിരിച്ചു വാങ്ങുമ്പോൾ 1 ലക്ഷം കിട്ടുന്നതല്ല, 75 കിട്ടും. അപ്പം മുടക്ക് മുതലിന്റെ മൂല്യം കൊടുക്കുമ്പോഴും തിരിച്ചു വാങ്ങുമ്പോഴും ലാഭനഷ്ടങ്ങൾ വീതിക്കുമ്പോഴും കൃത്യമായ ഇവന്റെ വിഹിതത്തിന്റെ അനുപാതമനുസരിച്ചെങ്കിലേ കച്ചവടത്തിൽ ഷെയർ സഹിഹാകൂ. ഇന്ന് പലരും ചെയ്യുന്നത് അതല്ല. ഒരു സംഖ്യ കൊടുക്കും, മാസത്തിൽ ഇത്ര തര ലാഭം എന്ന് അറിയും, അത് അങ്ങനെ കൊടുത്തു കൊടുക്കും. ചിലർ കൃത്യമായിട്ട് തന്നെ ലാഭം കൊടുക്കും, ചിലർ മിസുമാർ കൊടുക്കും.
കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പിരിയാം, പിരിയാണെങ്കിൽ ഒരു മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ മുടക്കിയ കാശ് തിരിച്ചു തരും. അപ്പൊ രണ്ട് കാര്യവും അറിയണില്ല, ആകെ മുടക്കിയതിന്റെ എത്ര ശതമാനമാണ് എന്റെ മുടക്കുമുതലുണ്ടായിരുന്നത് അതോനറിയില്ല. തിരിച്ചു വാങ്ങുന്ന സമയത്ത് ഈ കച്ചവടത്തിന്റെ മൂല്യം കൂട്ടിയിട്ട് താൻ കൊടുത്ത സംഖ്യയുടെ മൂല്യം ഇപ്പൊ എത്രയായിരുന്നു അതും അറിയില്ല. ഇവൻ 50,000 കൊടുത്തു, അതിന് മാസത്തിൽ 2,500 കിട്ടിക്കൊണ്ടിരുന്നു. ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞു ഇവൻ തിരിഞ്ഞു പോകുകയാണെന്ന് പറഞ്ഞപ്പോ അവന്റെ 50,000 കൊടുത്തു. ഇന്ന് അതുവരെ വാങ്ങി തിന്നത് മുഴുവൻ പച്ച പലിശ. പലരും ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്. ഇത് കച്ചവടത്ത് ഷെയർ നിങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞു എന്നല്ലാതെ അള്ളാനെ പറ്റിക്കാൻ നോക്കണ്ട, ഇത് അള്ളാനെ പറ്റിക്കലാണ്. കച്ചവടത്തിൽ ഷെയർ ആണെങ്കിൽ നിങ്ങളുടെ ഷെയറിന്റെ വീതം എത്രയെന്ന് നിങ്ങൾക്കറിയോ അവനറിയോ, രണ്ടാൾക്കും അറിയില്ല. തിരിച്ചു തരുന്ന സമയത്ത് ഇപ്പോൾ മൂല്യം എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ഇനി തന്നെയല്ല, കച്ചവടം നഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുവോ? ഇല്ല. വില കൂടിയാണെങ്കിൽ ഓവൻ തരുമോ? അതും ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ കടം കൊടുത്തിട്ട് ഈ കടത്തിന്റെ ലാഭം വാങ്ങി തിന്നതാണ്. അത് നിസർഗു അലിസ്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു കർദിൻ ജറമംഫാത്തൻ ബഹുപരിഭ. ഒരാൾ മുടക്ക് കടം കൊടുത്തു, അതിൽ നിന്നിട്ട് കിട്ടുന്ന വരുമാനം തിന്നത് മുഴുവൻ പച്ച പലിശയാണ്. മനസ്സിലായോ? ഓക്കെ. ഹലോ സാർ, അത് ഒരു കട കട വാങ്ങിച്ചതാണ്. അപ്പൊ 16,000 ദിർഹംസ് ഞാൻ അതിൽ കൊടുത്ത്, അപ്പൊ വേറൊരാൾ അങ്ങനെ നാലാൾ കൂടിയിട്ട് എടുത്തതാണ്. അപ്പൊ അതിൽ 16,000 ദിർഹംസ് എന്റേത് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 16,000 ദിർഹംസിന്റെ ഇത് വെച്ചിട്ട് അവർ 2 മാസത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കടനഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല, അത് വാങ്ങിച്ചില്ല. പിന്നെ അവൻ പറഞ്ഞു കടനഷ്ടമെന്ന് ഞാൻ വിൽക്കുന്നു, കട വിറ്റിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ ആ കട വിറ്റിട്ട് പോകുമ്പോൾ എന്നോട് കട വിൽക്കുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ വേറെ സ്ഥലത്താണ്, ഓന് വേറെ സ്ഥലത്താണ്. അപ്പൊ അങ്ങനെ ആദ്യം കട കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഈ കട വിറ്റിട്ട് പിന്നെ ഒറ്റ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അതിന്റെ ആ ലെവലിൽ അവനോട് ആ പൈസ പിടിച്ചേറ്റ് വാങ്ങിക്കും പറ്റോ? അല്ല അവന് കട ആണെങ്കിൽ ആ നഷ്ടം എത്രയെന്ന് പറഞ്ഞിട്ട് അതിന് വാങ്ങിക്കാൻ പറ്റോ? അന്ന് കട നല്ല പൈസക്ക് വിറ്റുന്ന അവന്റെ കൂട്ടുകാരൊക്കെ പറയുന്നു. അത് അതും കൂടി അറിയണം, അത് അറിഞ്ഞിട്ടേ പറയാൻ പറ്റും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം ശരീരത്തിനനുസരിച്ച് അത് അയാൾ ചെയ്തത് 100% തെറ്റാണ്. അതായത് നിങ്ങൾ നാലാൾ കൂടി കാശ് മുടക്കിയിട്ട് കച്ചവടം തുടങ്ങിയാല് അങ്ങനെ അയാളെ കച്ചവടം ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വ്യാപാരം നടത്താൻ അയാൾക്ക് അവകാശമുണ്ട്. അതോടുകൂടി അത് നഷ്ടാട്ടെ ലാഭാവട്ടെ, ഈ കച്ചവട സ്ഥാപനം മറച്ചു വെക്കണമെങ്കിൽ നിങ്ങൾ ഷെയറുകാരായ നാലാളും മറിഞ്ഞിരിക്കൽ നിർബന്ധ. എന്നിട്ട് നാലാളുടെയും സമ്മതപ്രകാരം മാത്രമേ അയാൾക്ക് മറ്റേ ദിവസം സാധനം വാങ്ങിക്കൊണ്ടിരിക്കുക, അത് വിൽക്കുക, അത് വിൽക്കുക, അതിന് മാത്രമേ അനുവാദമുള്ളൂ. ഈ സ്ഥാപനം വിറ്റ് കളയണമെങ്കിൽ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് ആവുന്ന നാലാളാണെങ്കിൽ നാലാളുടെയും സമ്മതത്തോടു കൂടിയേ പുറത്തേക്ക് വിൽക്കാൻ പാടുള്ളൂ. വിറ്റിട്ട് കിട്ടിയ കാശ് എത്രയാണെങ്കിലും അതിൽ ഈ മുടക്കിന്റെ അനുപാതമനുസരിച്ച് ഈ കാശ് വീതം വെക്കൽ അയാളുടെ മേൽ ഫറളായ കടമയാണ്. അയാളത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ കുറ്റക്കാരനാണ്. നിങ്ങൾക്ക് കിട്ടാള് അയാളിൽ നിന്നിട്ട് ഹക്കാണ്. ആ ഹക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയിട്ടും. ഇനി പൊരുത്തപ്പെട്ടു കൊടുക്കണില്ല, അവനോട് നല്ല നിലക്ക് പറഞ്ഞു എന്നോട് ആവുമ്പോ തന്നാളാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നീട്ടി കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക് കടം നീട്ടി കൊടുത്താൽ കൂലിയിട്ടു. പക്ഷെ അയാള് ചെയ്തതൊക്കെ തെറ്റാം. ഈ വിൽപ്പന തന്നെ സഹിയല്ല നിയമപ്രകാരം, കാരണം നിങ്ങളെ നാലാളെ മുതലാണ്. നാലാളെ മുതൽ ഒരാളെങ്ങനെ പുറത്തേക്ക് വിൽക്കണ്? അപ്പൊ അതന്നെ തെറ്റാണ് അയാൾ ചെയ്ത്. നിങ്ങൾക്ക് പക്ഷേ രണ്ടും പറ്റും. ഓൻ അങ്ങനെയാണ്, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരു മുക്കല്ലഫായ മനുഷ്യനാണ്, നിങ്ങളെ മുതൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പൊ പൊരുത്തപ്പെട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ വെറുതെ ആവില്ല, പൊരുത്തപ്പെട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സദക്കന്റെ കൂലിയിട്ടു. പൊരുത്തപ്പെട്ട് കൊടുക്കണില്ല, ഓൻ തുന്നിയാവുന്നിട്ട് തന്നിട്ടും ഇല്ല അട്ടിക്കോളി. എന്നാൽ നാളെ ആഹ്റത്തിൽ തീർച്ചയായും നിങ്ങളെ ഹക്ക് കിട്ടും. എന്തായാലും ഒരു മനുഷ്യന്റെ ഹക്ക് അള്ളാഹുവിൽ നഷ്ടപ്പെടുത്തൂല. മരിക്കുന്നതിന് മുമ്പ് തുന്നിയാവുന്ന അയാൾ തിന്ന്, എന്നാൽ അയാൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു, എന്നാലും അയാൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് കൂലിട്ടു. ഇനി കിട്ടിയില്ലാത്ത നിങ്ങൾ പൊരുത്തപ്പെട്ടൊരാൾക്ക്, എന്നാലും നിങ്ങളെ മുതൽ പോലെ നാളെ ആഹ്റത്ത് കിട്ടും. അതിൽ കൂട്ടത്തിൽ നല്ലത് കിട്ടുമെങ്കിൽ അല്പം ആശ്വാസം ചെയ്തു കൊടുത്ത് നല്ല നിലക്ക് പറഞ്ഞിട്ട് ആശ്വാസം ചെയ്തു കൊടുത്തിട്ട് നമ്മളെ കാശ് വിറ്റ സമയത്ത് നമ്മളെ വിഹിതം എത്ര വരുമോ അത് തരണമെന്ന് പറയാം. അത് കിട്ടുമ്പോൾ അയാളെ കടമ വേടി. എത്ര നമ്മൾ നീട്ടി കൊടുക്കുന്നോ അത്ര സമയം നമുക്ക് സദക്കന്റെ കൂലിയിട്ടു. ഇനി ഒന്നിച്ച് പൊരുത്തപ്പെട്ടു കൊടുത്താലോ മുഴുവൻ സദക്കന്റെ കൂലിയിട്ടു. ഓക്കെ, ഏതായാലും കിട്ടാതെ നിങ്ങളെ ഹക്കാണ്, അയാൾ ചെയ്തത് തെറ്റുമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മൈക്ക് ചാടിയല്ല, ബുക്ക് ഇടേണ്ട സേനയും മെൽപ്പിന് ഐഡിയിൽ ബുക്ക് ചെയ്ത് പോയതാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ്, ഒരു ചോദ്യം വന്ന് പി എം വന്നൊരു നിസ്തികാശയാണ്.
പ്രസവിച്ച സ്ത്രീ ഉടനെ കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടോ? സർല കുളിയല്ല, അല്ലാതെ കുളി പ്രത്യേകം സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്തിഗാസ വന്നിരുന്നു. പറ്റും വിശദീകരിച്ചായിരുന്നു. ഓക്കെ, മൈക്കിളിസിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രസവിച്ച സ്ത്രീ നിഫാസ് ഉള്ളവളാണെങ്കിൽ നിയ്യത്തോടു കൂടിയുള്ള കുളി ഹറാമാണ്. അതല്ലാതെ ശരീരത്തിന് ഉന്മേഷവും ക്ഷീണക്കുറവും ഈ കുളി കൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സുന്നത്തുമാണ്. അതായത് ശുദ്ധിയാക്കുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിക്കൽ പ്രസവിച്ച ഉടനെ കുളിക്കൽ ഹറാമാണ്. ആ നിയ്യത്തൊന്നും ഇല്ല, മറിച്ച് എന്താണ്, പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ത്യാഗം തന്നെയാണ്. ആ ത്യാഗം ശരീരമാകെ ക്ഷീണിച്ച് അവശയായിട്ടുണ്ടാവും, അപ്പോൾ ഒന്ന് ഫ്രഷാകാൻ വേണ്ടിയിട്ട്, ഒരു ഉന്മേഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുളിക്കുന്നു. ആ കുളിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഉന്മേഷവും ഉത്സാഹവും കിട്ടും. എങ്കിൽ ആ നിയ്യത്തോടുകൂടി ഉന്മേഷത്തിന് വേണ്ടി ഒരു ക്ഷീണം കുറ മാറാൻ വേണ്ടിയിട്ട് എന്ന ഉദ്ദേശത്തോടു കൂടി കുളിച്ചാൽ നല്ലതാണ്, അത് അതിന് കുലിട്ടു. അത് രണ്ടും ഇല്ലെങ്കിൽ, വല്ല രോഗമോ വിഷമങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കുളിക്കുന്നത് ഏതായാലും നല്ലതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിക്കലും ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി വുളു ചെയ്യലും ആ സമയത്ത് സ്ത്രീക്ക് ഹറാമാണ്, അത് പാടില്ല. അതില്ലാതെ ഉന്മേഷത്തിന് വേണ്ടിയിട്ടും ഒരു ശരീരത്തിന് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടും എന്ന നിലക്കാണെങ്കിൽ നല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാർ, എന്റെ ചോദ്യം ഇതാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ നമ്മളെ കുറച്ച് പൈസ കടം അവിടെ അനാമത്തായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി തന്നു, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഈ കടന്റെ വാടക വാങ്ങുമ്പോ ഇപ്പൊ മലയാളിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അത് നിന്റെ ഇത് സൂക്ഷിച്ച് ഒരു 10,000 dirhams ഒക്കെ ഒന്നിച്ചാവുമ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ട് ഒന്നിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാണ്ട് അപ്പൊ ഞാൻ ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പൈസ എന്ത് ചെയ്യും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് കടത്തിനൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ എടുത്ത് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ അടക്കുന്നത്. പക്ഷേ ഈ 3 മാസം കൂടുമ്പോൾ ഈ പൈസ തിരിച്ചെത്തും ചെയ്യും, ഞാൻ തിരിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പൈസ കടം കൊടുക്കാൻ പറ്റുമോ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അത് അനാമത്തായിട്ട് ഞാൻ അങ്ങനെ അവിടെ തന്നെ സൂക്ഷിച്ച് വെക്കണോ വെക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഇത് ചോദിക്കാനുള്ളത്. അതിനൊന്ന് പറയുന്ന നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ സൂക്ഷിക്കുക. അമാനത്തായി ഒരാള് നമ്മെ ഏൽപ്പിച്ച കാശ് എത്ര കണ്ട് ഭദ്രമായി അമാനത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കുന്നോ അത്രയും അള്ളാഹു തആല നമുക്ക് പ്രതിഫലം തരും. അതിൽ നടത്തുന്ന എല്ലാ കൈകാര്യങ്ങളും കടുത്ത തെറ്റും നമ്മുടെ ജീവിതത്തിൽ നിത്യദാരിദ്ര്യം വരാനും ബർക്കത്തെടുത്തു കളയാനും കാരണമാവുകയും ചെയ്യും. പലർക്കും ഈ കാര്യം അറിയില്ല. ചില സ്ഥാപനങ്ങളുടെ ഖജാൻജിമാർ, പള്ളി കമ്മിറ്റിയിലെ ഖജാൻജി, ദർസ് കമ്മിറ്റിന്റെ ഖജാൻജി, മദ്രസ കമ്മിറ്റിന്റെ ഖജാൻജി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ആളുകൾ, ഇങ്ങനെയുള്ള പൊതു സ്വത്തിന്റെ അമാനത്ത് സൂക്ഷിപ്പുകാര് സ്വന്തം ആവശ്യത്തിന് കടമെടുത്താൽ പോലും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിൽ നിന്നിട്ട് കടം കൊടുത്ത് സഹായിച്ചാൽ പോലും, അവൻ വിശ്വാസവഞ്ചന ചെയ്തവനാണ്. അവന്റെ സ്വത്തിൽ അവന്റെ കുടുംബത്തിലും അള്ളാഹു തആല ബർക്കത്തിനെ മായ്ച്ചു കളയും. വളരെ സൂക്ഷിക്കേണ്ട ഒരു നല്ലൊരു പാഠം ഞാൻ പറഞ്ഞുതരാം. ഒരു പൈസയും കട്ടെടുക്കാത്ത, ഹക്കില്ലാത്ത ഒരു പൈസയും ഉപയോഗിക്കാത്ത വളരെ സൂക്ഷ്മ ജീവിതത്തിന്റെ ഉടമയായ ചില ആളുകൾ യത്തീംഖാനക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചില മർക്കസുകൾക്ക് വേണ്ടി പിരിച്ച കാശ്, അതുപോലെ തന്നെ ദീനിയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിരിച്ച കാശ് മാസങ്ങളോളം കൈവശം വെക്കുമ്പോ ഇത് സ്വന്തം ബിസിനസ്സിലോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കുകയും ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത അത്തരം ആളുകളുടെ എല്ലാ ബിസിനസ്സുകളും എല്ലാ സ്ഥാപനങ്ങളും ബറക്കത്തെടുത്തു കളഞ്ഞ് അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ കഷ്ടപ്പെട്ട് ഴന്നതായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട്. അത് കാരണം മറ്റൊരാളെ അമാനത്ത് ഏൽപ്പിച്ച വസ്തു കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയാണ്.
വിശ്വാസവഞ്ചന എവിടെ വരുന്നോ അവിടെ അവിടെ ബർക്കത്ത് എടുക്കപ്പെടുന്നു. ബർക്കത്തില്ല ഞാൻ നമ്മളെ കച്ചവടമായാലും വേണ്ടിയില്ല, ജോലിയായാലും വേണ്ടിയില്ല, മറ്റെന്തായാലും വേണ്ടിയില്ല, അതിങ്ങനെ കീപ്പിട്ട് കീപ്പിട്ട് താന്നു പോവുക ചെയ്യുക. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ചില്ലറക്ക് പോലും അതിൽ നിന്ന് എടുക്കാതിരിക്കാനാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു, ഒരാൾ ഇങ്ങനെ ഇപ്പൊ എത്തിങ്ങാനൻ്റെ ഒരു പിരിവാരുണ്ട്, നമ്മളതിൻ്റെ സെക്രട്ടറിയാണ്, കാശ് പിരിച്ചുകൊണ്ടുവരും, ഓരോ ദിവസവും കണക്ക് തന്ന് കാശ് നമ്മളെടുത്ത് തരും. അങ്ങനെ ഇതിങ്ങനെ കെട്ടാക്കി ഇങ്ങനെ വെക്കുക, അതിൽ ഒറ്റ റിയാലും ഉണ്ട്, പത്ത് റിയാലും ഉണ്ട്, 50 ഉണ്ട്, 100, 200 ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് അത്യാവശ്യമായിട്ട് ഇപ്പോൾ 1000 രൂപ്യൻ്റെ ഒരു 500 രൂപ റിയാലി വന്നു, തൽക്കാലം ചില്ലറ കൊടുക്കാൻ നോക്കുമ്പോൾ പേടിയിലില്ല. എന്നാൽ ഈ അമാനത്ത് തന്ന ഇതിൽ നിന്നിട്ട് ഈ 500 ഒറ്റ നോട്ട് വെച്ചിട്ട് ആ ചില്ലറ പൈസ എടുക്കുന്നത് വരെ വിശ്വാസവഞ്ചനയാണ്. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക്? അത് അവിടെ കെട്ടെ, അത് അതിൻ്റെ വഴിയിൽ. അങ്ങനെ നിങ്ങൾ അമാനത്തിനെ സൂക്ഷിച്ചാൽ അത് നിങ്ങളെ സൂക്ഷിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ വർക്കത്തുണ്ടാവും, നിങ്ങളുടെ ഏർപ്പാടിൽ വർക്കത്തുണ്ടാവും, നിങ്ങളുടെ സ്വത്തിൽ വർക്കത്തുണ്ടാവും. അതേസമയത്ത് അത് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബത്തിലെ വർക്കത്തിട്ട് അളയപ്പെടും, കച്ചവടത്തിൻ്റെ വർക്കത്തെടുത്തു പോവും, സ്വത്തിൻ്റെ വർക്കത്തെടുത്തു പോവും, അവസാനം ബെറി പിടിച്ചിട്ട് ഫക്കീറായി മരിക്കേണ്ട അവസ്ഥ വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് ഹറാം ഹലാലിൻ്റെ ഹുക്മല്ല പറയുന്നത്, ഹറാം ഹലാലിൻ്റെ ഹുക്മല്ല പറയുന്നത്. ഹറാം ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹറാം ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. അത് മുതലാളിമാരെ നമ്മൾ ഏൽപ്പിച്ചാലും വേണ്ടിയില്ല, അർബാബീങ്ങളെ ഏൽപ്പിച്ചാലും വേണ്ടിയില്ല, കെഫീൽ ഏൽപ്പിച്ചാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ പൊതുസ്ഥാപനത്തിൻ്റെതായാലും വേണ്ടിയില്ല. അത് അമാനത്ത് വെച്ചതിനെ നമ്മൾ എത്ര കണ്ട് സംരക്ഷിക്കുന്നോ അത്ര കണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്തെത്തിത്തരും. അത് നമ്മൾ കൈവച്ച് മറ്റുള്ളവർക്ക് കടം കൊടുത്തു, നമ്മൾ കടമെടുത്തു, അല്ലെങ്കിൽ വേണ്ട ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചില്ലറ മാറ്റാൻ വേണ്ടിയിട്ട് പോലും അതിൽ നിന്ന് എടുത്താൽ അത് എവിടെ കൂടിയോ ആ കൂടി എന്നെ ബർക്കത്താണ് ഉരപ്പെട്ടു പോകും. ഓക്കെ. മനസ്സിലായില്ല. നമ്മള് മാറ്റിച്ച പൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റിച്ച പൈസ? എത്തിങ്ങാനേക്ക് വേണ്ടി മാറ്റിവെച്ചതോ, അല്ലെങ്കിൽ പള്ളികൾക്ക് മാറ്റിവെച്ചോ, മദ്രസയ്ക്ക് മാറ്റിവെച്ചതോ? അതല്ല, നമ്മളൊരു സംഖ്യ എന്തോ ഒരു ആവശ്യത്തിന്, നമ്മുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതിന് എടുക്കുന്നതാണോ? എന്താ ചോദ്യത്തിലൊന്നും വ്യക്തമല്ല. നമ്മള് നമ്മുടെ കാശ് തന്നെയാണ് എന്തോ ഒരു ആവശ്യം, ഉദാഹരണം ഒരു പരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ കുട്ടീനെ കെട്ടിക്കണം എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു. അതിന് വേറെ ആവശ്യത്തിന് എടുക്കുന്നതിന് കേടില്ല, അത് നമ്മളെ മുതലല്ലേ, നമ്മുടെ സമയം അമാനത്തൊന്നും അല്ല. അതേസമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഒരു 1000 റിയാല് അല്ലെങ്കിൽ 500 റിയാല് എത്തിങ്ങാനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു. അത് മാറ്റി വെച്ചതോടുകൂടി അതിന് തയ്യനായി. ഇനി അത് നിങ്ങൾ എടുക്കുമ്പോൾ പൊതു സ്വത്തിന് പിന്നെയും കൈകാര്യം ചെയ്ത് വരികയാണ്. അവിടെ പൊതു സ്വത്തിൽ അമാനത്തിൽ കൈകടത്തിയാൽ ആറാമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞേക്കാണെങ്കിൽ ആറാമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവിടെ ബർക്കത്ത് പോവും. അതേസമയത്ത് നമ്മളെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ഉദാഹരണം ഇങ്ങനെ തന്നെ ഒരു മോളെ കെട്ടിക്കാനുണ്ട്, ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്, അപ്പൊ ഒന്നിച്ച് കഴിയൂല, അപ്പൊ എന്നാ കുറേശ്ശെ പൈസ ഇങ്ങനെ അതിന് സൂക്ഷിച്ച് സ്വരൂപിച്ച് വെച്ചിരുന്നു. അങ്ങനെ 10-50,000 റിയാല് ഉണ്ട് കയ്യിൽ. അതിപ്പോ തൽക്കാലം വേറെ എന്തോ ഒരു ആവശ്യത്തിനെടുത്തു, അത് ആവശ്യം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് തന്നെ വെക്കാൻ ചാ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, രണ്ട് നമ്മളെ ആവശ്യം മുതല തന്നെ ഇല്ല. അസ്സലാമു അലൈക്കും. മുമ്പിലത്തെ ആള് കുറച്ചു നേരമായിട്ട് മൈക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് എടുത്താണ്. സാർ, എന്റെ അംശം ഇപ്പൊ ഒതു മുറി ഒലിക്കാത്ത രക്തം ആണെങ്കിലും നജസല്ല എന്നല്ലേ പറയുന്നത്? ഇപ്പോ നമ്മൾ ഈ കയ്യിന്റെ നഖമൊക്കെ ചീന്തി, ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്താണ് ഇപ്പൊ കയ്യിന്റെ നഖമൊക്കെ ചീന്തിയിട്ട് അതിന് കുറച്ചിങ്ങനെ രക്തം ഇങ്ങനെ വരുന്നതായിട്ട് നിസ്കാരത്തിന്റെ ഇടയിലാണ് നമ്മൾ അത് ശ്രദ്ധിച്ചത്. അതുപോലെ ഈ രക്തം വസ്ത്രത്തിലായത് ശ്രദ്ധിച്ചു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇത് നജസാണോ, അവിടെ കഴുകേണ്ടതുണ്ടോ, പിന്നെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ തരക്കിടില്ല. എനിക്ക് രണ്ട് ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉസ്താദ് മറന്നിട്ടില്ലെങ്കിലും മറുപടി അറിഞ്ഞാൽ തരക്കിടില്ല, വെറുതെ ചോദ്യം ചോദിച്ചിടാം, കാരണം പിന്നെ മയക്കി വിടാൻ പ്രയാസമാവും. ഇപ്പോ ഒതു എടുത്തതിന്റെ ശേഷം ഇപ്പോ ഛർദി വന്ന്, ഛർദിച്ചാല് ഒതു മുറിയോ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്നുള്ള ഇതില് പെടുത്താൻ പറ്റുമോ? ഇപ്പോ നോമ്പ് മുറിയുന്ന ഉണ്ടാക്കി ഛർദിച്ചതാണ്, എന്നാലും ഇപ്പോ ഒതു മുറിയുമ്പോ സാധാ ഛർദിച്ചാല് ഒതു മുറിയോ, നിങ്ങളെ രണ്ട് ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉസ്താദിന് ഓർമ്മ വന്നെങ്കിൽ പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നജസ് പുറപ്പെട്ടത് കൊണ്ട് ഒതു മുറിയില്ലെങ്കിലും നജസ് ആവുന്ന രക്തം
ഒലിച്ചാലും രക്തം പൊടിഞ്ഞു നിൽക്കുന്നുള്ളൂങ്കിലും രണ്ടാണെങ്കിലും ഒതു മുറിയില്ല. നിസ്കാരം ബാത്തിലാണെങ്കിൽ അധികമായ രക്തമുണ്ടെങ്കിലാണ് അതുകൊണ്ട് നിസ്കാരത്തിന് തകരാറുണ്ടാവും. ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വിരലിന്റെ ഈ ഊന് പൊട്ടിയിട്ടോ അതുപോലെ ചെറിയ എന്തെങ്കിലും പറ്റിയിട്ടോ ഒക്കെ രക്തം പൊടിഞ്ഞു. ഈ പൊടിഞ്ഞ രക്തം കുറഞ്ഞ രക്തമാവുന്നത് അഫുവുണ്ട്, നജസ് നജസ് തന്നെയാണ്. നിസ്കാരം സഹിയാവും, കാരണം അത് വിടുതി ചെയ്യപ്പെടുന്ന, അതിന് അഫു എന്ന് പറയും, വിടുതി ചെയ്യപ്പെടുന്ന ഈ പെട്ടത. അതുപോലെ തന്നെ ഇങ്ങനെ ഈ പൊടിഞ്ഞ രക്തം ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ എവിടെയെങ്കിലും കുറച്ചായി, അതും കുറഞ്ഞതിനെ തൊട്ട് അഫുവ് ചെയ്യപ്പെടും. എന്നാൽ കഴുകുന്നതിന് വിരോധമില്ല, കഴുകൽ നല്ലത് തന്നെ, പക്ഷെ അതുകൊണ്ട് നിസ്കാരം പാത്തിലാവില്ല. അതുകൊണ്ട് നജസ് അല്ലായികയല്ല, സാധനം നജസ് തന്നെയാണ്. പക്ഷേ അതിന് പറയപ്പെടുക അഫുവ് ചെയ്യപ്പെടുന്ന നജസ് എന്ന, നിറ കുറച്ചൊക്കെ ഉള്ള രക്തം വിടുതി ചെയ്യപ്പെടും, അതോടുകൂടി നിസ്കരിക്കാൻ പറ്റും. എന്നാൽ കഴുകാൻ പറ്റുമെങ്കിൽ കഴുകൽ തന്നെയാണ് നല്ലത്. കഴുകിയിട്ടില്ലെങ്കിൽ നിസ്കാരം സഹിയാകും. ഓക്കെ, ഛർദി കൊണ്ട് വുദു മുറിയുന്നതല്ല. വുദു മുറിയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവില്ല. അതാ അതിനിപ്പോ ആരോട് പറയാനും വയ്യ, അല്ലെങ്കിൽ ക്ലാസ്സിലുണ്ടെങ്കിൽ നോക്കെ വളരെ കിളി കിളി പോലെ ക്ലാസ് പങ്കെടുത്തവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തുകൊണ്ടൊക്കെ വുദു മുറിയോ. ആ വുദു മുറിയുന്ന കൂട്ടത്തിൽ നജസ് പുറപ്പെടുക എന്ന് പറയുന്നത് അല്ല, മുന്തുവാരത്തിൽ കൂടിയോ മുന്തുവാരത്തിൽ കൂടിയോ വല്ലതും പുറപ്പെടുന്ന കൊണ്ടേ വുദു മുറിയുള്ളൂ. അല്ലാതെ നമ്മൾ ഛർദിച്ചു ശരീരത്തിൽ നിന്ന് ചോരൊലിച്ചു അതുകൊണ്ടൊന്നും വുദു മുറിയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞതിന് ഇതാക്കി ഒരു ചെറിയ ചോദ്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു കടയിൽ നിൽക്കുന്ന ആളുകള് പിന്നെ നമ്മൾ കടന്റെ ഓണർ പിന്നെ തീരുമാനം എന്താ വെച്ചാല് എന്ത് സാധനം ഇറക്കുകയാണെങ്കിൽ അതിന്റെ കാശ് അപ്പൊ തന്നെ കൊടുക്കണം എന്നുള്ള. എന്നാല് അതേസമയത്ത് നമ്മള് ഇപ്പൊ ഈ സാധനം ഇറക്കണ മന്ദൂപിനേറ്റും ഉള്ള അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ വരെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കാശ് തരാ, എന്നിട്ട് ആ കാശ് നമുക്ക് തിരിയാൻ പറ്റുമോ? അങ്ങനെ വല്ലതുണ്ടോ? ഞാൻ മൈക്ക് റീസ് ചെയ്യുന്നു. അത് തിരിച്ചില് നട്ടം തിരിച്ചിലാവും. ആ തിരിയല് അള്ളാഹുന്റെ ദീനിൽ ഹലാലാവൂല. കാരണം ഉടമക്കാരന്റെ അനുമതി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള അവകാശമേ തൊഴിലാളികൾക്കുള്ളൂ. അദ്ദേഹം പറയുന്നു വാങ്ങുന്ന സാധനത്തിന്റെ കാശ് അപ്പപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ നിലക്ക് തന്നെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. മറിച്ച് ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാകും. പിന്നെ കൊടുത്താൽ കടമ്പീടും പീടൂലാന്നല്ല, നമ്മൾ ചെയ്തത് തെറ്റാണ്, അതിന്റെ പേരിൽ നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാകും. കാരണം അന്യൊരു മനുഷ്യന്റെ മുതല് അയാള് നമ്മളെ അമാനത്ത് കൊണ്ടിട്ട് വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ഈ വിശ്വസിച്ചേൽപ്പിച്ച വിശ്വാസത്തിൽ അദ്ദേഹത്തെ അറിയിക്കാതെ നിങ്ങൾ ചതി ചെയ്തതാണല്ലോ ഉള്ളത്. കാരണം ഈ മന്ദൂപും നിങ്ങളും തമ്മില് ഒത്തിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു, ഈ 15 ദിവസം വരെ നിങ്ങൾ ഈ കാശ് തിരിമറി നടത്തുകയാണ്. ഇത് ആരാന്റെ ഹക്ക്? അവന്റെ സമ്മതമില്ലാതെ തിരിമറി നടത്തുന്നതല്ലേ? തെറ്റാണ്, ഹറാമാണ്. അള്ളാഹിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. ഈ മനുഷ്യനോട് നിങ്ങൾ പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടി വരും, ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ ചോദിച്ചതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കൂടി, എന്തുകൊണ്ട് എന്റെ ചോദ്യം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കടക്കാർ തരുന്ന വാടക എന്താണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ 100 ലോട്ട് 500 ലോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ മുതലാളിമാർ പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു 10,000 ഒന്നിച്ച് അല്ലെങ്കിൽ 15,000 ഒന്നിച്ച് ആവുമ്പോൾ തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന് ചില്ലറ എടുക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അത് ഇപ്പൊ ഒരു മാസം ഇപ്പൊ നമുക്ക് 2,500 അല്ലെങ്കിൽ 3,000 ഒന്നിച്ച് കിട്ടും, നമ്മള് വാടക ആയിട്ട് കിട്ടുന്നോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ചെക്ക് ആയിരിക്കും തരുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ബാങ്കിലോട്ട് ചെക്ക് ആക്കിയിട്ട് കൊടുക്കേണ്ടി വരും. അല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് അവനോട് തിരിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ഇത് അവർ എത്ര പൈസ തന്നാൽ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കണോ ഇല്ല എന്ന് ഒന്ന് അതും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഈ അമാനത്തിന്റെ വിഷയം മനസ്സിലാകാഞ്ഞിട്ടാണ് സുഹൃത്തെ നിങ്ങൾക്ക് ഈ സംശയം വീണ്ടും വരുന്നത്. യഥാർത്ഥത്തിൽ ഈ മുതലാളി അയാളുടെ ഹക്കാണല്ലോ ഈ വാടക എന്ന് പറയുന്നത്. അയാള് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൈവശത്തിൽ അത് അമാനത്തായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
അത് ഉറപ്പല്ലേ? ഞമ്മക്കതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഞമ്മളെ മുതലാളി ഈ കാശ് മാസം തോറും കിട്ടുന്ന വാടക വാങ്ങി നം കൈവശം വെക്കാനും ഒരു നിശ്ചിത തുകയാവുന്ന സമയത്ത് തന്നെ ഏൽപ്പിക്കാനും പറയുന്നത് ഈ വ്യക്തി, ഈ ഉടമക്കാരൻ തന്നെ അമീനായി അമാനത്തേൽപ്പിച്ചതാണ്. ഇതിൽ നമ്മൾ ക്രിയവക്രിയം ചെയ്താൽ നമ്മൾ എന്താവും? അതിന് ഈ അമാനത്തിൽ ചതി വരുത്തിയവരാകും. അതുകൊണ്ട് ചില്ലറെടുക്കൽ ഹറാമാന്നൊന്നും ഞാൻ പറയുന്നില്ല, ചില്ലറെടുക്കലൊക്കെ ഹലാലൊക്കെ ആവും. പക്ഷേ അമാനത്തിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റമാനിൽ വരും. അങ്ങനെ ഫിഖ് പറയാം, റമാനിൽ വരും. നമ്മുടെ കൈവശം നാം അതിൽ ക്രിയവക്രിയം ചെയ്യാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കള്ളം വന്ന് കട്ടുപോയി, അല്ലെങ്കിൽ തീ പിടിച്ചുപോയി, അല്ലെങ്കിൽ കവർച്ചക്കാരോ വന്ന് ബലത്താൽ പിടിച്ചു പറിച്ചുപോയി എന്നാൽ നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ ഉത്തരവാദികളല്ല, അവനും നമ്മൾ വിശ്വസ്തരാണ്. അതേസമയത്ത് നമ്മൾ ഈ പറഞ്ഞേക്ക് ക്രയവക്രിയം ചെയ്തു, ചില്ലറ മാറ്റി, ഒറ്റ വെച്ചു, ഒറ്റ മാറ്റി, ചില്ലറ എടുത്തു, ഇങ്ങനെ കൈമാറ്റം ചെയ്തു, അതുപോലെ ചില ആളുകൾക്ക് വായ്പ കൊടുത്തു, അവരോട് തിരിച്ചു വാങ്ങി, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ അതിൽ തസറുഫ് ചെയ്തു എന്നാണ് അതിന് പറയാ. കൈകാര്യം ക്രയവക്രിയം ചെയ്തു. നിങ്ങൾ ക്രയവക്രിയം ചെയ്താൽ നിങ്ങൾ അനധികൃതമായ കൈക്രിയയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിയാണ്. ഇനി ഏത് നിലക്കത് നഷ്ടപ്പെട്ടാലും നിങ്ങൾ ഈ ഉടമക്കാരന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ അമാനത്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് അമാനത്തായി സൂക്ഷിക്കാനാണ് കടമ മറിച്ച് നിങ്ങൾ പറഞ്ഞേക്ക് നിങ്ങൾ ചില്ലറെടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് തൽക്കാലം രണ്ടു ദിവസത്തിന് വായ്പ കൊടുത്തു, അല്ലെങ്കിൽ കടം കൊടുത്തു, അത് തിരിച്ച് ദിവസത്തിന് തിരിച്ചു കിട്ടി, മുതലാളി ആവശ്യപ്പെട്ട സമയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്താൽ നിങ്ങളെ കടമ്പ് വിടും. പക്ഷെ ഈ ചെയ്തതൊക്കെ ഹക്കില്ലാത്ത അമാനത്തേൽപ്പിച്ച അദ്ദേഹത്തിൻ പാടില്ലാത്ത ക്രയവക്രയം ചെയ്തവനായി. അതുകൊണ്ട് നിങ്ങളുടെ റമാൻ അബാധ്യത ആ സാധനത്തിന് വരും. മനസ്സിലായല്ലോ? ഉസ്താ ഒരു ചോദ്യം കൂടി ഉസ്താ, നേരത്തെ തബ്ബിയിൽ പൈസ ഇടുന്നുണ്ടല്ലോ, ചിലപ്പോ എന്തെങ്കിലും നേരത്തെ എത്തിമാൻ്റെയോ മറ്റേതെങ്കിലും സാവധാനം ചെയ്യുന്നത് തബ്ബിന് നേരത്തെ പൈസ, അതിന് പൈസ ചില്ലറ എടുക്കുകയോ മറിക്കുകയോ ചെയ്താൽ കുറ്റമുണ്ടോ ഉസ്താ? അസ്സലാമു അലൈക്കും. അവിടെ കുറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ നേർച്ച പൈസ അല്ലെങ്കിൽ സദക്കയായിട്ട്, നേർച്ച എന്ന് പറയണ്ട, നേർച്ച പെട്ടി എന്ന് പറയുന്നെങ്കിലും സദക്കയാണ് നല്ലത്. ചിലപ്പോൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം എല്ലാ ദിവസവും ഒരു 5 ദിർഹം പീഡിയെന്ന് ഇന്ന എത്തിക്കാനൊക്കെ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് എന്ന് നേർച്ചയാക്കിയാണെങ്കിൽ നേർച്ച, ഇല്ലെങ്കിൽ സാധാരണ നേർച്ചപ്പെട്ടി എന്ന് നമ്മൾ പറയാമെന്നല്ലാതെ നേർച്ചയല്ല, നമ്മൾ സദക്കയാണ്. അങ്ങനെ നമ്മൾ സദക്കു വേണ്ടി അതല്ലെങ്കിൽ നേർച്ചയ്ക്ക് വേണ്ടി നിർണയിച്ചൊരു സംഖ്യയിലിട്ടു, എന്നാൽ അതിൽ നിന്ന് നമ്മൾ ചില്ലറെടുക്കുകയോ അല്ലെങ്കിൽ തൽക്കാലം വായ്പ എടുക്കുകയോ ഒക്കെ ചെയ്താലും അത് കൊടുക്കേണ്ട യഥാർത്ഥ സമയത്ത് കൊടുത്താൽ നമ്മളെ കടം വീടും. മനസ്സിലായില്ലേ? നമ്മൾ കുറ്റക്കാരൊന്നും ആവില്ല. പക്ഷെ എന്നാലും അവിടെ സൂക്ഷ്മത അത് അങ്ങനെ തന്നെ ഏൽപ്പിക്കുന്നതാണ് അമാനത്തിന്റെ ഏറ്റവും നല്ല സൂക്ഷ്മത. അതേസമയത്ത് നിർബന്ധമൊന്നുമില്ല, കാരണം എന്താ ഈ പെട്ടിയിലിട്ടുകൊണ്ട് അത് പ്രത്യേകിച്ച് നിയമമൊന്നും അതിന് വരുന്നില്ല. അതെന്താ നമ്മൾ മാറ്റി വെക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ അർത്ഥമേ വരുള്ളൂ. നമ്മുടെ ധനത്തിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ സദഖ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു, ആ സംഖ്യ മാറ്റിവെക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. ഈ മാറ്റിവെക്കുമ്പം അതിന് തയ്യൻ ചെയ്യാന്നറിയും. ഈ സദക്കക്ക് അത് നിർണയിച്ചു. ഇനി ആ നിർണയിച്ച അത് തന്നെ കൊടുക്കലാണ് നല്ലത്. അതേസമയത്ത് മറ്റു വല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് വായ്പ എടുക്കുകയോ അല്ലെങ്കിൽ ചില്ലറ മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊടുക്കേണ്ട സമയത്ത് തത്തുല്യമായ സംഖ്യ കൊടുത്താൽ നമ്മളെ കടമ്പൂടി നമ്മൾ കുറ്റക്കാരൊന്നും ആവില്ല. പക്ഷെ എന്നാലും സൂക്ഷ്മത നല്ലത്. നമ്മൾ തയ്യൻ ചെയ്ത് അതിന് മാറ്റിവെച്ചാൽ പിന്നെ അത് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. ഓക്കെ, ഒരു രണ്ട് ചോദ്യം ഉസ്താദിനോട് ചോദിക്കാനാണ് എടുത്തത്. ഒന്ന്, കഴിഞ്ഞ വർഷം നമ്മളൊരു പീഡിയ, ഒരു 4 ആള് കൂടിയിട്ടൊരു പീഡിയ അയാളിന്ന് മൈക്ക് പോയെന്ന് വിചാരിക്കാം. അതേ ഒരു ചോദ്യം, അഥവാ ആ ഉടമസ്ഥൻ, നമ്മളെ അമാനത്തെ ഏൽപ്പിച്ച ഉടമസ്ഥൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ആവശ്യത്തിന് എടുത്തോളി,
മൂന്ന് മാസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ ഞങ്ങൾ തരാം, ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തുകൊള്ളട്ടെയോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് അത് വിക്രയ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതെ, അയാള് ഒരാളുടെ സ്വത്ത് നമ്മളെ അടുത്ത് അമാനത്ത് തന്നു. ആ അമാനത്ത് തന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളവിടെ വാങ്ങാൻ വേണ്ടി പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളോട് അയാൾക്കിട്ട കിട്ടാനുള്ള വാടകയോ മറ്റോ വാങ്ങി സൂക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഞാനിങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോൾ അത്യാവശ്യം വന്നാലേ ഞാൻ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് സമ്മതം പറയാൻ കഴിഞ്ഞ പ്രശ്നമില്ല. അപ്പൊ പിന്നെ എന്താവും? അമാനത്ത് എന്ന അവസ്ഥയിൽ നിന്നിട്ട് പോയിട്ട് നമുക്ക് കടം തരിക എന്ന അവസ്ഥ വരും. അപ്പോ തന്നെ മുക്കുമ്പോ മാറി, അയാള് നമ്മൾക്ക് കടം അയാളെ മുതൽ കടമായിട്ട് എടുക്കാൻ സമ്മതം തരികയാണ്. ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, വലിയ മഹാനാണ്, വലിയ ധനാഢ്യനുമാണ്, അതോടുകൂടി കൈ കിട്ടുന്നത് മുഴുവനും സദഖ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ പലരും മഹാനവറുകളുടെ അരികെ വലിയ വിലപിടിപ്പുള്ള സമ്പത്ത് അമാനത്ത് കൊടുക്കും. അമാനത്ത് കൊടുക്കാൻ കൊണ്ടുവരുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു പറയും, അത് വേണ്ട, നിങ്ങൾ അമാനത്ത് എനിക്ക് വേണ്ട, ഞാൻ എനിക്ക് കടം തന്നാളി, നിങ്ങൾക്ക് എപ്പാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങളെ കാശാട് തരാ, അല്ലാതെ അമാനത്ത് വേണ്ട, കാരണം എന്റെ കയ്യിൽ അത് നിൽക്കൂല, എനിക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരും, ആര് വന്നാലും ഞാൻ എന്റെ കയ്യിലുള്ള എടുത്തു കൊടുക്കും. അപ്പൊ നിങ്ങൾ അമാനത്ത് തന്നെ എടുത്തു കൊടുത്താൽ ഞാൻ മടച്ചവൻ എടുക്കുന്ന കുറ്റക്കാരാവുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അമാനത്താക്കേണ്ട, കടാക്കി കളിയാറി. അങ്ങനെ ആ സംഖ്യാണ് വാങ്ങും. എന്നിട്ട് മൂപ്പരതൊപ്പം തന്നെ സ്വത്ത് കൊടുക്കും. പിന്നെ ഇതിന്റെ ഉടമക്കാർ വന്ന് ചോദിക്കുന്ന സമയത്ത് മൂപ്പര സ്വന്തം സ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ വിറ്റിട്ട് അതല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും വരുമാനം വരുന്ന ആ വരുമാനത്തിൽ നിന്ന് അതാണ് കൊടുക്കും. ഇങ്ങനെ ആവുമ്പോ അമാനത്ത് എന്ന അവസ്ഥയിൽ നിന്നിട്ട് മാറി കടം തരിക എന്നുള്ള അവസ്ഥയായി. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അന്നേക്ക് അയാള് സമ്മതം തന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ മറ്റേ എന്ത് കൈമാറാനും ഒക്കെ ഉള്ള അനുവാദം തരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടമായിട്ട് എടുക്കാനും അതെന്ന് തോന്നാം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യുക, അവിടെ അമാനത്തിന്റെ ഒപ്പ് പോയി. പക്ഷെ ഇത് ഉടമക്കാരനെ പറ്റുള്ളൂ, സ്ഥാപനങ്ങളിൽ ഉടമക്കാരില്ലല്ലോ. അവിടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യക്തി ചോദ്യത്തിൽ പറഞ്ഞ വ്യക്തിന്റെ ഓക്കെയാണ്, ഒരാളെ വാടക വിരിക്കുന്നതാണ് നമ്മള്, അല്ലെങ്കിൽ അയാൾക്കുള്ള എന്തോ ഒരു വരുമാനങ്ങൾ ഉണ്ടായി നമ്മളാണ് വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നത്. അവിടെ ഇയാളോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ, ഓജി അങ്ങനെ ചെയ്തോ, സമയത്ത് ഇന്ന എത്ര ആവുമ്പോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് കടച്ചു തന്നാ മതി എന്ന് അയാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് അമാനത്തിന് പകരാതെ ഞാൻ നിനക്ക് കടമായി തന്നു, അതിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഇന്ന സമയത്ത് എനിക്ക് തന്നാ മതി. അപ്പൊ ജായിസാവും ചെയ്യും. ജായിസാവും അവിടെ നേരത്തെ പറഞ്ഞതിനൊക്കെയുള്ള ഈ അപകടങ്ങളൊന്നും വരുന്നില്ല. ഓ, ബാങ്ക് കൊടുത്തു, ആളുകളൊക്കെ ഒന്നും ഉണ്ടെങ്കിലും ബാങ്ക് കൊടുത്താൽ ഇനി തുടരാൻ നിവൃത്തിയില്ല. താഴ്ത്തുസ്താന്മാരാരെങ്കിലും ഉണ്ടാവും. മദീനത്തുനിന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ലൈവ് ഉണ്ട് എന്ന് പറയുന്നവിടെ കണ്ടിരുന്നു. അത് അധികം താമസിക്കാതെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ ഉസ്താദന്മാർ താഴത്ത് വാടനപ്പള്ളി ഉസ്താദോ അതുപോലെ ഉസ്താദന്മാരാരെങ്കിലും ഇപ്പോൾ അവിടുന്ന് UAE സംസ്കാരം കഴിഞ്ഞ് വന്നവരുണ്ടാവും, അവരാരെങ്കിലും ദയവായി മൈക്കിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കുറെ ആളുകൾ കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. അവർക്ക് തുടരണമെങ്കിൽ ഉസ്താദന്മാരാരെങ്കിലും വരണം, ഒന്ന് വന്നാൽ നല്ലതായിരിക്കുമെന്ന് ഉണർത്തി തൽക്കാലം നിസ്കരിക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന വളരെ നിസ്സാരമായ ചെറിയ ചെറിയ എന്തെങ്കിലും ഇബാദത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള വീഴ്ചകളും പോരായ്മകളും പരിഹരിച്ച് എന്ന് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അവസാനം നമ്മുടെ ആഖിബത്ത് നന്നാക്കി ആഖിറം വിജയിച്ച് സ്വർഗത്തിലെത്തിപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഉമ്മവാപ്പമാർ, ഉസ്താദന്മാർ, ഭാര്യ മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഹപ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദന്മാർ, അതുപോലെ തന്നെ സാദാത്തീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അവന്റെ കാവലും രക്ഷയും ബർക്കത്തും ഇസ്സത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയ്യത്തോടെ.